പാസ്റ്റർ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചോട്ടെ, പാസ്റ്റർ ഒറ്റയ്ക്കല്ല, ഞങ്ങളും ഞങ്ങളെല്ലാവരും പുള്ളി അപമാനിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേരാണ് എടുത്തിട്ടേക്കുന്നത്, അതിൽ സോറി. അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തല്ല. പക്ഷെ അവര് ഓ, എനിക്ക് പുള്ളി എന്ത് പറഞ്ഞാലും എന്ത് പറയുമെന്നും ഒക്കെ എനിക്കറിയാം. ഞാനേ അതിന് പ്രതികാരം ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഒരു കള്ളത്തരത്തിൻ്റെ മില്യനിൽ ഒരു ഭാഗമില്ല. അപ്പം പിന്നെ എനിക്ക് പേടിക്കാനും ഒന്നുമില്ല. കാരണം പുള്ളി ഇത് ആദ്യം തന്നെ ഞാൻ അല്ലേലുയായി ഒരു 2 വർഷമായിട്ട് ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ തലക്കെട്ടിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഷുബു പി ഡി എയിലിൻ്റെയും ലോറൻസിൻ്റെയും മറ്റും ദുരുപദേശം എന്നാണ്. അപ്പൊ അന്ന് തൊട്ട് തുടങ്ങിയതല്ല, ഇന്ന് ഞാൻ തുടങ്ങിയതല്ല. അന്ന് തൊട്ട് തന്നെ രക്ഷ എന്താണെന്നും സ്നാനം എന്താണെന്നും പരിശുദ്ധാത്മ സ്നാനം എന്താണെന്നും ഇപ്പോൾ ഞാൻ അവസാനം കർത്താവിന്റെ വരവും അതുപോലുള്ള അന്ത്യകാല സംഭവങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. അത് അല്ലേലൂയ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇപ്പോൾ പറഞ്ഞതിനോട് തൊട്ട് ഒരു ശകലം കൂടെ ഞാൻ പറയാം. ഈ ടിജോയുടെ മീറ്റിംഗിൽ പോയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് വാദപ്രതിവാദം അല്ലെങ്കിൽ കറക്ഷൻ ഉണ്ടാകുന്നത്. ടിജോ കള്ളനാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ടിജോ ഒന്നും കാണാറില്ല, കാരണം എൻ്റെ ഫ്രണ്ടും ഒന്നുമല്ല. ഞാൻ അങ്ങനെ 2 പ്രാവശ്യമേ ഇന്ത്യ വരാറുള്ളൂ. അപ്പൊ അദ്ദേഹം ഒരു കള്ളപ്രവാചകനാണെന്ന് ഇദ്ദേഹം, കാരണം ആരെയോ ഒരു കറുത്ത മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഇദ്ദേഹം പ്രവാചകനാണെന്നും പറഞ്ഞ് പാദപീഠത്തിൽ പൈസ കൊണ്ടുവെക്കുന്ന ആ പിക്ചർ ഇദ്ദേഹമാണ് എനിക്ക് കൊണ്ടു കാണിച്ച്, വീട്ടിൽ കൊണ്ട് കാണിച്ചത്. ഇദ്ദേഹം ഒരു മഹാകള്ളനാണെന്നും ഇവൻ കള്ളപ്രവാചകനാണെന്നും എന്നോട് വന്ന് പുള്ളി വ്യക്തിപരമായി സംസാരിച്ചതാണ്. അപ്പോൾ ഞാൻ അത് അങ്ങനെയാണ് ആ ടിജോയെ കുറിച്ച് ആദ്യം ഞാൻ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ പോയി, അവിടെ ഈ പുള്ളിയെ ഉയർത്തി ദൈവത്തിന്റെ ദാസനാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഈ പുള്ളിക്ക് എന്തോ പറ്റിയെന്ന്. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പൊ ആ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല പാസ്റ്ററെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ വിശ്വസിക്കാതെ പറഞ്ഞാണെന്നും ഫിലോസഫിയാണെന്നും പല പ്രാവശ്യം എന്നോട് പറഞ്ഞു, പലരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്നാണ് ഈ മാറ്റം, ഒരു 5-6 മാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് പുള്ളി അന്ന് പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഏതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, പെന്തക്കോസ്റ്റുകാരെ കുറിച്ച് പുട്ട് ഡൗൺ ചെയ്യുക. ഞാനും ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററായിരിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി അടുത്ത ബന്ധവും 8 വർഷം ഒരുമിച്ച് ആരാധിച്ചതുകൊണ്ട് ഞാൻ പുള്ളിക്കെതിരെ ജഡീകാത്തിൻ്റെ യാതൊരു ആയുധവും ഉപയോഗിക്കത്തില്ല. പിന്നെ വേദപുസ്തകത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. എന്നോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യം കൂടെ ഇദ്ദേഹത്തിന് ഒരു നന്മയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു. ഞാൻ ചർച്ചിൽ നിന്നും മുടക്കിയെന്ന് പോലും ഞാൻ പറയാതെ പുള്ളി തന്നെ ഓൺലൈനിൽ പറയാനാണ് ഞാൻ അദ്ദേഹത്തിന് 1 മാസാവധി കൊടുത്തു. നിങ്ങൾ തന്നെ പറഞ്ഞേരെ കൈസിറ്റാക്കോടെ ചർച്ചിൽ നിന്ന് ഞാൻ വരുന്നില്ല, അവിടെ നിന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞേക്കാൻ. ഞാൻ അതുപോലും അദ്ദേഹത്തെ മാനിച്ച് ഒരു അപമാനം വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു ദോഷവും ചെയ്തിട്ടില്ല, പക്ഷെ ഉപദേശം വേറെ, വ്യക്തിബന്ധം വേറെ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു വിരോധവും ഇല്ല. ഇപ്പൊ എന്നെ കുറിച്ച് എത്ര ചീത്ത പറഞ്ഞാലും ഞാനിതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന പ്രത്യാഖ്യാതമാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ അതിനെതിരെ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം പുള്ളിയെ ഞാൻ പറഞ്ഞു, പെന്തക്കോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് പാസ്റ്ററെ, പെന്തക്കോസ്റ്റുകാർ എടുക്കുന്ന ഒരു ടൈറ്റിലാണ് മിനിസ്ട്രിയിലെ 4-ാമത്തെ അപ്പോസ്തലൻ പ്രവാചകൻ സുവിശേഷകൻ പാസ്റ്റർ എന്നുള്ളത്. അത് നമ്മൾ മാത്രമാണ് പൊതുവെ മിക്കവാറും എടുക്കുന്നത്. മറ്റവരൊക്കെ പാസ്റ്റർ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാലും ആ ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത് പെന്തക്കോസ്റ്റുകാരാണ്. പുള്ളി പെന്തക്കോസ്റ്റിന് ഇത്ര ചീത്ത പറയുമ്പോൾ പിന്നെ ആ ടൈറ്റിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ ചോദിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതിന്റെ ചുരുക്കം, ആ ടൈറ്റിൽ വേണം താനും പെന്തക്കോസ്റ്റുകാരെ എതിർക്കുകയും വേണം. അത് ഒരു വൈരുദ്ധ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ എതിരാളിയൊന്നുമല്ല, വേദപുസ്തകത്തിന് വേണ്ടി ഞാൻ നിൽക്കും. അതെന്റെ ചെറുപ്പകാലം തുടങ്ങി നിൽക്കുന്ന ആളാണ്. ഞാൻ കേരളത്തിലുള്ള കാലത്തും പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്ന ശേഷവും കാനഡയിൽ പോയപ്പോഴും എന്ത് ദുരുപദേശം ആരെങ്കിലും പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ എതിർക്കുകയും എൻ്റെ പണങ്ങൾ വേണ്ടാന്ന് വെച്ച് അനീതിക്കെതിരെ അവിടെ എല്ലാം വിട്ടുപോരുകയും ഞാൻ എതിർത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അതറിയാം. ഇന്ന് ഞാൻ അങ്ങനെ നിൽക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പിന്നെ ഇപ്പോൾ ഏകദേശം 50 വർഷത്തെ ക്രിസ്തീയ പിന്നെ സഭാ ശുശ്രൂഷയുടെ പാരമ്പര്യമുണ്ട്. ഞാൻ 19-ാമത്തെ വയസ്സിലെ കാശ്മീരിൽ ക്യാപ്റ്റൻ സാമുവേലിന്റെ പാസ്റ്ററായിട്ടാണ് സുവിശേഷ വേല തുടങ്ങുന്നത്. അദ്ദേഹം രാജിവെച്ചപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അത് കഴിഞ്ഞ ശേഷം അത് 73-ാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ചെറുപ്പപ്രായത്തിൽ തന്നെ പാസ്റ്ററായതാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരുപാട് കാര്യം ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായി ആരെയും കണ്ടം ചെയ്യുവാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പേഴ്സണൽ കാര്യം പറയുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ആ ബക്കറ്റിൻ്റെ കാര്യം സത്യമാണോ എന്ന് ചോദിച്ചാൽ
അത് സത്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമുള്ള ക്ലബ്ബിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. അത് ഹലോ ചാക്കോ പാസ്റ്ററെ, നമ്മുടെ ഒരു സഹോദരൻ വിശാൽ സഹോദരൻ ഉണ്ടായിരുന്നു ഒരു രണ്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു. വിശാൽ സഹോദരനോട് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വിശാൽ സഹോദരൻ എന്നെ ആ സമയത്ത് ഞാനോ ചലഞ്ച് ചെയ്ത് വെല്ലുവിളിച്ച് ഈ കാര്യം, അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല, നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്നുള്ളത് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല, എന്നാൽ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഒരു മീറ്റിംഗ് ഇടുന്നുണ്ട്, വിശാൽ സഹോദരൻ വരണം. അപ്പം ആ ക്ഷണം സ്വീകരിച്ച് വിശാൽ സഹോദരൻ മേളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കട്ടെ. വിശാൽ സഹോദരൻ എന്തോ ചോദിക്കാനുണ്ടായിരുന്നല്ലോ, ചോദിച്ചോളൂ വിശാൽ സഹോദരൻ. വിശാൽ സഹോദര കേൾക്കാമോ? കേൾക്കാം. എന്നോട് ചോദിച്ച ആ ചോദ്യം തന്നെ ഒന്നുകൂടെ ഒന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം കേൾക്കാം. പാസ്റ്ററെ, ത്രിയേക ദൈവത്തിന് സ്തുതി. പാസ്റ്ററെ, ഞാൻ ഇവിടെ വന്ന് പലപ്പോഴും ഇവരുടെ അടുത്തൊക്കെ സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ഇവർ എപ്പോഴും ഇവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കിടന്ന് അടി ഉണ്ടാക്കാതെ നമ്മൾ ഉദ്ദേശം സംസാരിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും പെന്തക്കോസ്റ്റിൽ നിന്നുണ്ട്. വിശാൽ സഹോദരൻ, ഞാൻ പറഞ്ഞു, വിശാൽ സഹോദരൻ എനിക്ക് തോന്നുന്നു, ഞാൻ അല്ല ഞാൻ പറഞ്ഞത് വിശാൽ സഹോദരൻ കേട്ടായിരുന്നു. ആമുഖ്യം അല്ലെങ്കിൽ ഓവർവ്യൂ അല്ല സഹോദര, ഞാൻ എന്നോട് ചോദിച്ച ആ ചോദ്യം തന്നെ ഇന്നലെ അല്ലേ ചോദിച്ചത്, ഒരു രണ്ടു ദിവസം മുൻപേ. അപ്പൊ ആ ചോദ്യം തന്നെ ഇവിടെ പാസ്റ്റർ ഇരിക്കെ, കാരണം എനിക്ക് അതിനുള്ള അർഹതയില്ല, ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സഹോദരനോട് പറഞ്ഞത്, ഞങ്ങൾ മീറ്റിംഗ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും വരിക. യഹോവയെ പറ്റിയുള്ള കാര്യവും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശാൽ സഹോദരൻ ചോദിക്കുക. ഞാൻ അന്നും ചോദിച്ചായിരുന്നു വിശാൽ സഹോദരനോട്, ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൾട്ടിനെ വിട്ട് വിശാൽ സഹോദരൻ ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചു പോകുമോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ആ ഒരു ചോദ്യം മാത്രം ചോദിക്കുക പ്ലീസ്. ഓക്കെ പാസ്റ്ററെ, അപ്പൊ ഇവരെപ്പോഴും ആ ഈ ഉപദേശത്തിന് പകരം എപ്പോഴും ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാസ്റ്ററിന്റെ ചർച്ചിൽ. ഇപ്പം തന്നെ ഞാൻ കേട്ടിരുന്നു പാസ്റ്റർ പറഞ്ഞു ഉപദേശപരമായ സംബന്ധം വെച്ചാണ് പാസ്റ്റർ അദ്ദേഹത്തെ മുടക്കിയതെന്ന്. അപ്പോ അതല്ല ഇവരെല്ലാം പറയുന്നത്, ഏതോ എന്തോ ബക്കറ്റ് ഇഷ്യൂവോ സംതിങ് ആണെന്ന് പറഞ്ഞാണെന്ന്, അതിലാണോ പാസ്റ്റർ മുടക്കി? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് കേൾക്കുമായിരുന്നു പാസ്റ്റർ തന്നെ പറഞ്ഞത് ഉപദേശപരമായിട്ടുള്ള ഇഷ്യൂവിലാണ് ഞാൻ അദ്ദേഹത്തെ മുടക്കിയതെന്ന്. വാട്ട് ഈസ് ദ ട്രൂത്ത്? ഓക്കെ, ഈ സംഗതി ഉണ്ടായത് ഞാൻ ഇന്ത്യയിലുള്ള സമയത്താണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദറിലെ പിള്ളേർ തമ്മിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ മടങ്ങി വന്നു. ഞാൻ മടങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേൾക്കുന്നു, ആയതുകൊണ്ട് ഇനിയും ബൈബിൾ സ്റ്റഡി എടുക്കുകയോ പ്രസംഗിക്കുകയോ കർത്തൃമേശ ചെയ്യുകയോ ചെയ്യുന്നതിന് മുൻപേ ഇതിനകത്ത് ചർച്ചിലെ അതിനെക്കുറിച്ചൊരു ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ദുഃഖസൂചകമായ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു പുള്ളി. അതൊക്കെ സാധാരണ അങ്ങനെ ചർച്ചിലെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയണമെന്ന് പറഞ്ഞു, പുള്ളി എന്നോട് പറയാമെന്ന് സമ്മതിച്ചു. പക്ഷെ പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് തൊട്ട് പുള്ളിക്കൊരു വ്യത്യസ്തമായ ഇടപാട് എന്നോട് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ പുള്ളിയോട് പരസ്യമായി അതിനെക്കുറിച്ചൊരു ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി. പക്ഷേ വ്യക്തമല്ല, പക്ഷെ നമുക്കറിയാം ആ പഴയ ഇടപാടിൻ്റെ ആ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുള്ളി പല ഉപദേശങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്നല്ല ചെയ്തത് പുള്ളിയെ മുടക്കിയത്. പക്ഷെ ഇതുപോലെയുള്ള ഇഷ്യൂകളുടെ അടിസ്ഥാനത്തിലാണ് പുള്ളി വ്യത്യസ്തനായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. പിന്നെ മുടക്കിയത് യാഥാർത്ഥ്യത്തിൽ അത് കഴിഞ്ഞ് ടിജോയുടെ അവിടെ ചെന്ന് യൂണിവേഴ്സലിസം പ്രസംഗിച്ച് യേശു ക്രിസ്തുവിന്റെ രക്ഷ കൊണ്ട് സകല മനുഷ്യരും ജാതി വ്യത്യാസമില്ലാതെ സ്വർഗത്തിൽ പോകുമെന്നും അതിനകത്ത് രാമനോ കൃഷ്ണനോ ചാക്കോയോ വ്യത്യാസമില്ലെന്നും കർത്താവ് മരിച്ചതുകൊണ്ട് സ്നേഹവാനായി ദൈവമുള്ളതുകൊണ്ട് നരകമില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേദപുസ്തകത്തിൽ യേശു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ സ്വീകരിച്ചതുമായ ആ വിശ്വാസങ്ങളെ എതിർത്തതുകൊണ്ട് അതിൻ്റെ കെയറോഫിലാണ് ഈ ചർച്ചയിൽ നിന്ന് മുടക്കുന്നത്. കാരണം ഇത് അമേരിക്കയാണ്, ഇവിടെ അങ്ങനെ മുടക്കണമെങ്കിൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വങ്ങൾക്ക് വ്യത്യസ്തമായി ഇടപെടുന്ന ഒരാളെ മുടക്കിയില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് കേസ് വരെയാകാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഉപദേശത്തിൻ്റെ കാര്യമാണ് പുള്ളിയോട് പറഞ്ഞ് പുള്ളിയെ മുടക്കിയത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിയിൽ നിന്നുണ്ടായത് കൊണ്ടാണ് ഈ അകൽച്ച ഉണ്ടാകാൻ കാരണം.
പാസ്റ്ററെ, അതായത് ഞാൻ എന്താ ഇത് വിശ്വസിക്കാതെ എന്നറിയാം. ഈ ഞാൻ ഈ ക്ലബ് ഹൗസിൽ വെച്ചാണ് ഇങ്ങനെയൊരു നെയിം കേട്ടത്. ഈ പറയുന്ന ആളിൻ്റെ, പാസ്റ്ററിൻ്റെ സഭയിലുണ്ടായിരുന്ന ആളിൻ്റെ പേര് ഞാൻ കേട്ടു. അപ്പോൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല. ആ മനുഷ്യനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ആ മനുഷ്യൻ എൻ്റെ ഫസ്റ്റ് കസിനാണ്, അതായത് ഞങ്ങൾ ചേട്ടാനിയന്മാരാണ്. അപ്പോൾ എന്നെ അത് വേദനിപ്പിച്ചു. അപ്പോൾ അവൻ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അങ്ങനൊന്നും ഇല്ലടാ, ഒന്നും ഇല്ലടാ, ഇങ്ങനെ തന്നെ പറഞ്ഞു. ഓ അതൊന്നുമില്ല. ഞാൻ പിന്നെ ഞാൻ ചോദിച്ചു, വാട്ട് ഹാസ് ഹാപ്പൻ? അപ്പം പുള്ളിക്കാരനും പറയും, ഞാൻ ഇവിടെ നിന്ന് ഇല്ലായിരുന്നു, ഞാൻ നാട്ടിൽ അന്ന് അവിടെ ഇല്ലായിരുന്നു. സോ വാട്ട് ഷുഡ് ഐ ബിലീവ്? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് പുള്ളിക്കാരനൊരു ഇഷ്യൂ ഇല്ല, മോൾക്കൊരു ഇഷ്യൂ ഇല്ല, ആർക്ക്, പക്ഷേ ഈ ക്ലബ് ഹൗസിലിരുന്ന് ഇവർക്കാണ് ഭയങ്കര ഇഷ്യൂ. ഇവരെല്ലാം പറയുന്നത് 11 വയസ്സുള്ള കൊച്ച്, ഞാൻ കേട്ടതാ. പുള്ളിക്കാരൻ്റെ മകൾക്കും 11 വയസ്സല്ല. ഐ നോ ദാറ്റ്, ഐ നോ വെയർ ഷീ ഈസ് നൗ. ഇപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ വിളിച്ച് ചോദിച്ചുള്ള അവൾ അവിടെ കിടന്നുറങ്ങുവാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ ഇതുവല്ലോ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം ആൻഡ് ഹീ ഈസ് റിയലി അപ്സെറ്റ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ? പാസ്റ്ററിൻ്റെ ചർച്ചിലുണ്ടായിരുന്ന ആളുണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല. ഞാൻ ഇവിടെ ഈ ക്ലബ് ഹൗസിൽ നിന്ന് കേട്ടാ, വേദനിപ്പിച്ചു തന്നെ. പക്ഷെ ആ മനുഷ്യൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇതൊന്നും ഇഷ്യൂ അല്ല, ഒരു കുന്തവും ഇല്ല. ഈ സത്യത്തിൽ അത് സംഭവിച്ചാണ്. ആ കൊച്ചു വേണമെങ്കിലും, കൊച്ചു എന്റെ അടുത്തുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ, എന്റെ വീട്ടിലല്ല, ഇവിടെ അടുത്ത് 1 മൈൽ ദൂരെ താമസിക്കുന്ന ഒരു പെങ്കൊച്ച, ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്, അതിനകത്തൊരു കള്ളത്തരവും ഇല്ല. പക്ഷെ അന്ന് തന്നെ അവരുടെ കുടുംബം തമ്മിൽ അതാ സ്ഥാനപ്പെട്ടത് കൊണ്ട് ചർച്ചിൽ അതൊരു ഇഷ്യൂ ആയി ഞാൻ കൊണ്ടുവന്നില്ല. അത് മാത്രമല്ല, എന്റെ കിപി ചോദിച്ച് നോക്കിയാൽ മതി, പുള്ളി ആ കുട്ടിയുടെ പിതാവ് അയച്ച ചാറ്റിന്റെ ഇതാണ് ഞാൻ ഡി പി ആയിട്ടിരിക്കുന്നത്, അത് നോക്കിയാൽ മതി. ഇപ്പോ കുട്ടിക്ക് അടി 3 വർഷം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങള് പറഞ്ഞ സമയത്ത് ഇപ്പൊ എത്ര, വിശാൽ ബ്രദർ ചോദിച്ചപ്പോ ഇപ്പൊ എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? 12 അല്ലെന്ന് പറഞ്ഞു, ഇപ്പൊ എത്ര, 15 ആയി കാണും അല്ലേ? അല്ല, അതിന് 21 വയസ്സാണ്. എക്സാക്ട്ലി. ഓക്കെ പാസ്റ്ററെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ആർക്കും ഇഷ്യൂ ഇല്ല, അവർക്കൊരു ഇഷ്യൂ ഇല്ല, അവനും ഇഷ്യൂ ഇല്ല, ഇവർ ദേ സ്റ്റിൽ ടോക്ക് ഈച്ച് അദർ. ഞാൻ പറഞ്ഞത് ഇവരാണ്, ഇവർ ഈ പറയുന്ന ഈ ഉപദേശം പറയുന്നതിന് പകരം ഇതാണ് പാസ്റ്ററെ ഇവരുടെ എല്ലാം. ആ വിശാൽ ബ്രദറെ, ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ആർക്കും അവിടെ നടന്ന ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ഞങ്ങളെല്ലാം പറയുന്നത് ഉപദേശത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഉപദേശത്തിനെ ബേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഉപദേശം മാറിയതെന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായി, അത് അതുവരെയും പ്രശ്നമില്ലാതെ അവിടെ നിന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പൊ തന്നെ ചാക്കോ പാസ്റ്റർ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായതെന്ന് ഇപ്പൊ ചാക്കോ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് താങ്കളുടെ സംശയം? താങ്കൾ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു, എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ, ഞാൻ അദ്ദേഹത്തിന്റെ ബന്ധുവാണ്, എന്നെ നിങ്ങൾ ഈ പറയുമ്പോൾ, ഈ 11 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ഭീകരമാക്കി പറയുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് ഷീസ് മൈ നീസ്. വിശാൽ ബ്രദറെ, ഞങ്ങളല്ല അത് പറഞ്ഞത്. എനിക്ക് ഞാൻ പറയട്ടെ മറുപടി. അല്ലല്ലല്ല, നിക്കേ, ഒരു മിനിറ്റ് നിക്കേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഇദ്ദേഹത്തിന് ബക്കറ്റ് വിഷയത്തിനകത്ത് ഇത്രയും മാനസിക പീഡ അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല. ഷിബുവും ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഞാനും ഷിബുവായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഷിബു എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ബന്ധു എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് കൂട്ടാൻ പോകാത്ത ആ പുള്ളി, ഞാൻ ഉപദേശപരമായ വിഷയത്തിന്, ഞങ്ങൾ ആരും ആ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഷിബുവിന് വേദനിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, എന്റെ അല്ല. എന്നാലും ആൾക്കാർ അറിയാൻ വേണ്ടി പറയാണ് ഇത്. എന്റെ കേൾവിക്കകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഷിബുവിന് വേദനിക്കുന്നു, ഷിബുവിന് ഉപദേശം പറയാതെ കുറ്റം പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എന്നാലും കേൾവിക്കാർക്ക് വേണ്ടി പറയാം, ഞാൻ ഈ ഷിബുവിന്റെ ഉപദേശപരമായ ഈ എഴുത്തുചാട്ടം, ഒരു 6-7 അല്ല, എഴുത്തുചാട്ടം അല്ല, കണ്ടങ്ങൾ ഇങ്ങനെ മാറി ചാടുന്നത്, ഒരു 6-7 ചാട്ടം ചാടി കഴിഞ്ഞപ്പോൾ ഷിബുവിന്റെ ഉപദേശപരമായ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഒരാശയവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി ഇങ്ങനെ കളം ചാടി പോയി. ഇനി അടുത്തത് നിരീശ്വരവാദമോ ഇസ്ലാമോ ആയിരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയ ഒരു വീഡിയോ ഉണ്ട്. അതിന് മറുപടി പറഞ്ഞപ്പോൾ ഈ ഷിബു എന്ന് പറഞ്ഞവൻ പറഞ്ഞത് മുഴുവൻ അനാവശ്യങ്ങളാണ്. അനാവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ വ്യക്തിഹത്യയല്ലാതെ തോന്നിവാസങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നെ എടുത്തു പറഞ്ഞിട്ട് പിന്നെ ഇവന്റെ കുറെ ശിങ്കിടികളായ 3-4 മാനസിക രോഗികളുണ്ട്, അവന്മാരെല്ലാം കൂടെ കൂടി അവിടെ ഇരുന്നുകൊണ്ട് എന്റെ പേരെടുത്ത് പറഞ്ഞ് കളിയാക്കി പേരിട്ടിട്ട് കുറെ ആക്ഷേപങ്ങൾ പറഞ്ഞു. ഞാനതിന് മറുപടി പറയാൻ പോയില്ല.
കാര്യം അത് അവന്റെ കുടുംബ മഹിമയാണ്, അവൻ അവന്റെ പാരമ്പര്യമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊരു കുറ്റമില്ല, അവൻ അത് ചെയ്യണം. എന്നിട്ട് അന്ന് രാത്രി തന്നെ അവൻ ആ വീഡിയോ കളഞ്ഞു, അന്ന് രാത്രി തന്നെ അവൻ ഡിലീറ്റ് കളഞ്ഞു. അതുപോലെ തോന്നിവാസങ്ങളാണ് അവൻ പറഞ്ഞത്. അല്ല, ഞാൻ വിചാരിച്ചു കിഷോർ ബ്രദറിന് പുള്ളിക്ക് നിന്നതിന്റെ പേരിലാണ് ഇവിടെ വന്നെന്ന് വിചാരിച്ചാണ് ഞാൻ ഇമാരോട് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ ഇനി വിശാൽ ബ്രദറിനോട് പറയാണ്, ആ വിഷയം ബക്കറ്റ് അല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക്. ബക്കറ്റിന്റെ കാര്യം ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇനി ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നു വരാം, കാരണം എനിക്ക് ഒത്തിരി മെസ്സേജ് വരുന്നു ടോപ്പിക്കിലേക്ക്. അപ്പൊ ടോപ്പിക്കിൽ നിന്ന്, ഓക്കെ, പറയുന്നത് കേൾക്ക്, ടോപ്പിക്കിൽ നിന്ന് മാത്രം ഇനി സംസാരിക്കുക പ്ലീസ്, കാരണം ജനങ്ങൾക്ക് ബോറടിക്കുന്നു. പറഞ്ഞു, അതുപോലെ യഹോവയുടെ കാര്യത്തിലാത്തുള്ള ഒരു വിശദീകരണം തന്നു. പക്ഷെ നമ്മൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ആർ യു വർഷിപ്പിംഗ് യഹോവ ഓർ ട്രിനിറ്റി ഇൻ യുവർ ചർച്ച്? ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൽ മൂന്നാളത്തമുണ്ട്. അതിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പുതിയ നിയമത്തിൽ വ്യക്തതയുണ്ട്. പഴയ നിയമത്തിൽ ദൈവമെന്നോ യഹോവയെന്നോ യഹോവയായി ദൈവമെന്നോ ദൈവമായ യഹോവയെന്നോ വേറെ എന്ത് പേരിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന വിശേഷണങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയാണ്. അത് ത്രിത്വം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അടങ്ങിയിരിക്കുന്ന ത്രിത്വത്തെയാണ്. അവിടെ യഹോവയായ ദൈവം എൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ യഹോവയെ ഞങ്ങൾ ആരാധിക്കും. യഹോവ നല്ലവൻ എന്ന് പറയുമ്പോൾ യഹോവയെ ഞങ്ങൾ ഓർക്കും. അതുകൊണ്ട് പിതാവിനെ പിതാവായിട്ട് ഞങ്ങൾ വിളിക്കും, പുത്രനെ പുത്രനെന്ന് വിളിക്കും, യേശുവിനെ യേശു എന്ന് വിളിക്കും, കർത്താവെന്ന് വിളിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതത് കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എടുക്കും. അല്ലാതെ യഹോവയെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്നു, ഭാഗ്യവാന്മാർ യഹോവയുടെ എന്നുള്ള വാക്യം നമ്മൾ എടുക്കുമ്പോൾ അത് യഹോവ എന്ന് പറയും. അല്ലാതെ യഹോവ എന്നും പറഞ്ഞ ഒരു പർട്ടിക്കുലർ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കുന്നു. Yeah, that's what I just want to make that clarity. Are you worshipping, like when you say that pidavinum putranum parishuddhaatmavinum stuti annu parayumbol yehovaykaanu stuti kodukkunathu, is that right? Anganeyanu it also go to Yahweh. Okay, so when you say glory to the Father, Son and the Holy Spirit annu parayumbol, you are actually worshipping Yahweh, is that right? അങ്ങനെ ചോദിച്ചിട്ട് ഒരു സ്പെസിഫിക് അല്ലെന്ന് ഞാൻ പറഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ പിതാവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, പുത്രനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, ആത്മാവിനെ യഹോവയുടെ ആത്മാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻസെപ്പറബിൾ ആണ് യേശുവിന്റെ മനുഷ്യത്വവും യേശുവിന്റെ ദൈവത്വവും പോലെ. അത് ഒരിക്കലും നമുക്ക് വേർപെട്ട് കാണാൻ പറ്റത്തില്ല. Because why I'm asking that, because you know, Pastor IPC ലല്ലേ? ഞാൻ ഐ പി സിയിലെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴും, യു നോ, ഇറ്റ് ദർ ഇസ് നത്തിങ്, ദർ ഇസ് നോ മെൻഷൻ അബൌട്ട് ദാറ്റ് തിങ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ് യു. നമ്മൾ ഗോഡ് എന്ന് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ചോദിക്കുന്നത്, ലൈക്ക് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ വിശദീകരിച്ചു യഹോവയെ പറ്റി വിശദീകരിച്ചു, ഐ അണ്ടർസ്റ്റുഡ്, ദർ ഇസ് നോ ഇഷ്യൂ വിത്ത്. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ, when somebody asked me glory to the Father, the Son and the Holy Spirit എന്ന് പറയുമ്പോൾ അത് ഗോഡാണ്. ഓക്കെ, സത്യേക ദൈവം, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് പറയത്തില്ല, യഹോവയാണെന്ന് പറയത്തില്ല. സോ വാട്ട് ഈസ് ദ കൺഫ്യൂഷൻ വെൻ യു സേ, വെൻ ഐ സേ ദാറ്റ് ഈസ് ദ ട്രൂ ഗോഡ്, വൺ ട്രൂ ഗോഡ് എന്ന് പറയുമ്പോൾ? ഓക്കെ, പാസ്റ്റർ മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായോ? അപ്പൊ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? വേദപുസ്തകത്തിൽ ഞാൻ ഏക ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതേ സമയത്ത് തന്നെ പിതാവ് എന്ന് പേരുണ്ട്, പുത്രനായ ക്രിസ്തു അത മഹാദൈവം എന്ന് യേശുവിനെ തീത്തോസിന്റെ ലേഖനത്തിൽ വിളിച്ചിട്ടുണ്ട്. യേശു മനുഷ്യനായിരിക്കെ ദൈവത്തോട് തുല്യനാക്കുന്നെന്നും പറഞ്ഞ് കല്ലെറിയാൻ യഹൂദന്മാര് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു വിശ്വസിച്ചു താൻ ദൈവമാണെന്ന്, അതുകൊണ്ട് ആരാധന സ്വീകരിച്ചു. പിശാചിനോട് പറഞ്ഞു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അനേകരുടെ ആരാധന സ്വീകരിച്ചു. കേട്ടവർക്ക് താൻ ദൈവമാക്കുന്നു എന്ന് തോന്നി. അപ്പോസ്തോലന്മാർ തന്നെ ദൈവം എന്ന് വിളിച്ചത് കൊണ്ട് ഞങ്ങളെ വിശ്വസിക്കുന്നു പിതാവും ദൈവം, അതിനു തുല്യനായി പുത്രനും തുല്യം. യേശു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പിതാവേ
ലോക സ്ഥാപനത്തിന് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ രൂപത്തിൽ ഇരിക്കെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4:2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിതാവും തുല്യ ദൈവം, പുത്രനും തുല്യ ദൈവം, പരിശുദ്ധാത്മാവും തുല്യ ദൈവം, പക്ഷേ ഒരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ദൈവങ്ങളെ അല്ല ആരാധിക്കുന്നത്. ഒരു ദൈവം, മൂന്ന് വ്യക്തിത്വം, അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യഹോവ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ ദൈവമാ, കർത്താവ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ ദൈവമാ, പിതാവ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവമാ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവമാ. ഒരു സെക്കൻഡ് വിശാൽ ഭദ്രേ, എനിക്കൊരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത്, ജസ്റ്റ് ഒരു സെക്കൻഡ്, ഒറ്റ ചോദ്യം ഉള്ളു. താങ്കൾ ഈ പഴയ നിയമം അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ ചോദ്യം ചോദിക്കുന്ന രീതിയിലല്ല എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. താങ്കൾ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ രീതിയിലാണ്. അപ്പൊ എനിക്ക് ഇതിനൊരു ഉത്തരം തരണം. പഴയ നിയമം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതിന് താങ്കൾ ഇപ്പൊ ഒരു ഉത്തരം തരും. അതൊരു ചോദ്യമേ അല്ല. എനിക്ക് കേൾക്കുന്നില്ല, വിശാൽ ബ്രദർ മ്യൂട്ടാണ്. ഓക്കെ, ബൈബിള് ഞങ്ങൾ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. അത് ഞങ്ങൾ അപ്പോ അതിനകത്ത് മറ്റൊരു ആൻസർ അല്ലോ. ഇറ്റ് ഈസ് ഫുള്ളി, ഞങ്ങൾ ഫുള്ളി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ചർച്ച് തന്ന അതേ പുസ്തകങ്ങള്. അതിനകത്തൊരു സംശയം വേണ്ട. അപ്പൊ ആ ഒരു അതല്ല ഇവിടെ നമ്മൾ വിശാൽ ബ്രദറെ, എനിക്ക് ഒരു ഇതിന് മറുപടി പറയണമെങ്കിൽ വിശാൽ ബ്രദറിന്റെ ആ തിയോളജി അറിഞ്ഞാൽ എനിക്ക് മറുപടി പറയാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ എന്നതാണോ ചോദ്യം? Yeah, we are you, when you say like, you know, Father, Son and the Holy Spirit in Arambam, Nana Chocha, the Yehovah, Yano, Ningal Udeshikinada. Is that Yehovah? Or like, you know, Namal Parambam, we know the one true God. Anganiya Namal Parayam. So, the other, Pastor, you know, Ekadeshan Kutran Tannu, so Pastor was saying that it's one true God. Yehovah, Anno Parano, Yehovah, Anno, Pastor Parano, the Chaco Pastor, it was not clear. Yehovah, Anno. ദൈവമാണോ കർത്താവാണോ അത്യുന്നതനാണോ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം വേദപുസ്തകം ഉപയോഗിച്ചിട്ടുണ്ട്, യേശു അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാർ അതിനെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകമാണ് ഞങ്ങൾക്ക് പ്രാധാന്യം സഭയേക്കാൾ. കാരണം ഈ പിതാവെന്നും പുത്രനും പരിശുദ്ധാത്മാവെന്നും പറഞ്ഞിരിക്കുന്നത് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയല്ല ഞങ്ങൾക്ക് പിടികിട്ടിയത്. അത് സത്യവേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും വേദപുസ്തകം സത്യമാണെന്നും അതിന് അതോറിറ്റി ഉണ്ടെന്നും അതിനകത്ത് തെറ്റില്ല എന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ത്രിത്വം വിശ്വസിക്കുന്നത്, ഏകദൈവം എന്ന് വിശ്വസിക്കുന്നത്, സകലതും വിശ്വസിക്കുന്നത്. വിശാൽ ബ്രദർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഷാക്കോ സാം പാസ്റ്റർ സംസാരിക്കുക. സാം പാസ്റ്ററുമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കുക. ഓക്കെ സാം പാസ്റ്റർ. വിശാൽ ബ്രദറെ, ഈ ട്രിനിറ്റി സംബന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 2000 സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് നിലയിലാണ് ട്രിനിറ്റി പഠിപ്പിക്കുന്നത്. ട്രിനിറ്റി പഠിപ്പിക്കുന്ന പറഞ്ഞാൽ തത്വത്തിൽ ഒന്നാണ്. ഈ ക്രിസ്ത്യാനിറ്റിയിൽ 85% ആളുകൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ തിയോളജിയാണ്. വെസ്റ്റേൺ തിയോളജിയിൽ അവർ ഫോളോ ചെയ്യുന്ന ട്രിനിറ്റി ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അഗസ്റ്റിൻ്റെ ഡി ട്രിനിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ വെസ്റ്റേൺ തിയോളജിയുടെ ട്രിനിറ്റിയുടെ എക്സ്പ്ലനേഷനും ഈസ്റ്റേൺ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അത് പിന്നീട് അത് ഈസ്റ്റേണിലേക്ക് വരികയാണ്, കപ്പദോക്കിയൻ ഫാദേഴ്സ് എന്ന് വിളിക്കുന്ന ബേസിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിസായിലെ ഗ്രിഗറിയും നിസിയാൻസിലെ ഗ്രിഗറിയും ഇവർ മൂന്ന് പേര് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ ഈസ്റ്റിലെ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. എന്നോട് ഇതൊരു ഡിവൈൻ മിസ്റ്ററിയാണ് ചോദിച്ചാൽ മറുപടി പറയാം, പക്ഷേ നമ്മളുള്ള സംസാരങ്ങൾ വളരെ മോഡസ്റ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈസ്റ്റേണിലെ ദൈവശാസ്ത്രം ഈ രണ്ടാമത്തെ കൗൺസിലിന് മുമ്പ്, കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിന് മുമ്പ് ഗ്രിഗറിയോ നിസിയാൻസിന് എഴുതുന്ന ഒരു ലെറ്ററിനകത്താണ് ഇതിൻ്റെ ഒരു വിശദീകരണം ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത്.
അങ്ങനെ കിട്ടുമ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഈ ത്രീ ഹൈപ്പോസ്റ്റാസിസ് വൺ ഉസിയ ത്രീ ഹൈപ്പോസ്റ്റാസിസ് അതിനെ ലാറ്റിനിൽ പേഴ്സോണ പേഴ്സോണ എന്ന് വിളിക്കുക. അതിൽ നിന്നാണ് പേഴ്സൺ എന്ന വാക്ക് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ത്രീ ഹൈപ്പോസ്റ്റാസിസ് എന്നല്ലാതെ വേറൊരു വാക്ക് അവർക്ക് പറയാനില്ലായിരുന്നു കൊണ്ട് ആ ലെറ്ററിനകത്ത് ഞാൻ ഇപ്പോൾ ട്രിനിറ്റി പറയാനായിട്ട് അത്ര പ്രിപ്പയർഡ് ആയിട്ടില്ലിരിക്കുന്നത്. ആ ലെറ്ററിനകത്ത് പറഞ്ഞേക്കുന്നത് ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറൊരു വാക്കില്ല എന്നാണ് ബേസിൽ അതിനകത്ത് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് പേഴ്സോണ എന്നോ സബ്സിസ്റ്റൻസ് എന്നോ പേഴ്സൺ എന്നോ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ലാക്ക് ഓഫ് വൊക്കാബുലറിയാണ് അവിടെ പ്രധാനമായിട്ട് പ്രകടമാകുന്നത്. ഈ ഈസ്റ്റിൽ അത് പിതാവിൽ നിന്ന് പുത്രൻ, പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ന് പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ നൈസിയൻ ക്രീഡ്. ഈ നമ്മുടെ നൈസിയൻ ക്രീഡ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ നൈസിയൻ ക്രീഡ് വ്യത്യാസമാണ്, ഈസ്റ്റേൺ നൈസിയൻ ക്രീഡ് വ്യത്യാസമാണ്. അതും ഒരു ബേസിക് അറിവിനായിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ വെസ്റ്റിലേക്ക് ട്രിനിറ്റി വരുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവം ഈ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ യാഹുവയാണ് വെസ്റ്റിലേക്ക് വന്നപ്പോൾ ദ വെരി ബീയിങ് ഓഫ് ഗോഡ് ദ ഉസിയ ആയിട്ട് വെസ്റ്റിലുള്ള തിയോളജിമാർ ആ നിലയെ ഡിഫൈൻ ചെയ്തിട്ട് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ഗോഡ് ഹെഡിൽ ത്രീ പേഴ്സൺസ് ഉള്ളതായി അവരവരുടെ എഴുത്തുകളിൽ വിവരിച്ചു. ഇതാണ് വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. അതായത് ഈസ്റ്റിൽ ഫാദർ ഗോഡ് യാഹുവയായിട്ട് പ്രധാനമായിട്ടും പറയുകയും ആ യാഹുവയിൽ നിന്ന് അല്ലെങ്കിൽ ആ പിതാവിൽ നിന്ന് പുത്രനും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവും പുറപ്പെടുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ നൈസിൻ ക്രീഡിനകത്ത് നിങ്ങൾ ചൊല്ലുന്നത് തന്നെ. എന്നാൽ വെസ്റ്റിലേക്ക് വരുമ്പോൾ പിതാവിൽ നിന്ന് പുത്രൻ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ്, ഫിലിയോക്കെ ക്ലോസ് എന്ന ലാറ്റിനിൽ ആ ഒരു ഒരു ടേമിനെ വിളിക്കും. ഫ്രം ദ സൺ, ആ ഫ്രം ദ ഫാദർ ആൻഡ് ദ സൺ ഹോളി സ്പിരിറ്റ് പ്രൊസീഡ്സ് എന്നാക്കി. ഇതാണ് രണ്ട് ട്രിനിറ്റി. അതായത് വെസ്റ്റിലെ ദൈവശാസ്ത്രത്തിൽ ഞങ്ങൾ ഗോഡ് എന്ന് പറഞ്ഞാൽ അത് ആ ഉസിയായാണ്, ദ വെരി ബീയിങ് ഓഫ് ഗോഡ്. എന്നാൽ വെസ്റ്റിലേക്ക് വരുമ്പോൾ അത് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിയോളജിക്കൽ സർക്കിളിൽ അതിന് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, എന്നാൽ ഒരു കോമൺ മാൻ കേൾക്കുമ്പോൾ അത് അല്പം പ്രയാസമായിട്ട് തോന്നുന്നു. ഇതാണ് ട്രിനിറ്റിയുടെ ഒരു പ്രത്യേകത. പിന്നെ ട്രിനിറ്റി വർഷിപ്പ് എന്നൊക്കെ ഉള്ളത് വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഓൾ ടോട്ടാലിറ്റിയാണ് വെസ്റ്റേൺ ആളുകൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു ദൈവശാസ്ത്രമാണ് കാത്തലിക് ചർച്ചിൻ്റെ, റോമൻ കാത്തലിക് ചർച്ചിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ റിഫോംഡ് സുവിശേഷ വിഹിത സഭകളുടെയും ദൈവശാസ്ത്രം. എന്നാൽ ഈസ്റ്റിൽ അങ്ങനെ പഠിപ്പിച്ചപ്പോൾ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന യോഹന്നാൻ 16-ാമത്തെ വാക്കിയെടുത്തപ്പോൾ വെസ്റ്റിലെ ആളുകൾ എന്ത് ചെയ്തു, ഫിലിയോക്കെ ക്ലോസ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അയക്കുന്നു എന്ന് യേശു പറഞ്ഞ വാക്യവും ഞാൻ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി എന്ന വാക്യം എടുത്തിട്ട് അവിടെ ഫിലിയോക്കെ ക്ലോസ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന ഒറ്റ വാക്യം കൊണ്ട് ആ കാര്യം പറഞ്ഞപ്പോൾ ഈ ഏരിയനിസം അതിനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കണ്ടോ പിതാവാണ് ഉയർന്നവൻ, അങ്ങനെ പറഞ്ഞ് അവൻ ആ ഒരു തിയറി സ്ഥാപിക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ആദ്യം 5-ാം നൂറ്റാണ്ട് സ്പെയിനിലാണ് ഈ ഫിലിയോക്കെ ക്ലോസ് ആഡ് ചെയ്യുകയും 11-ാം നൂറ്റാണ്ടിൽ റോമൻ കാത്തലിക് ചർച്ച് അതിനെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് ഈസ്റ്റിലെ സഭകൾ വെസ്റ്റിലെ സഭകളെ നോക്കി ശപിക്കപ്പെട്ടവരെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ഇതാണ് ട്രിനിറ്റിയുടെ ഒരു അക്കാഡമിക് വിശദീകരണം. കൂടുതൽ ചോദിച്ചാൽ എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബ്രദറിന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. യഹോവ എന്നുള്ളൊരു വാക്കോ ഒന്നും അവിടെ റെഫർ ചെയ്യുന്നില്ല. ഇപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റിനെ എൽഎക്സസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൂരിയോസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതായത് യാഹുവേ എന്നിടത്ത് കൂരിയോസ് എന്നും തയോസ് ഗോഡ് എന്നിടത്ത് തയോസ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ട്രാൻസ്ലേഷൻ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവെന്നേ വരത്തുള്ളൂ. നമ്മളിപ്പോൾ യാക്കോബിനെ ജെയിംസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ, അല്ലാതെ അതിനൊരു അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നില്ല. ഇത് അതിൻ്റെ എറ്റിമോളജിക്കൽ സ്റ്റഡി അല്ലയോ. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ അവിടെ ഇരിക്കട്ടെ. അത് ഫൈൻ, ഐ വിൽ ക്രോസ് ചെക്ക് ദാറ്റ് ലേറ്റർ. എനിവേ, ഇപ്പം പാസ്റ്റർ പറഞ്ഞ ഇപ്പം പറഞ്ഞില്ലേ സർവ പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്നാണോ എങ്ങനെയാ പറഞ്ഞത്? അത് ഏതിന്റെ വിശ്വാസത്തിലാ പറഞ്ഞേക്കുന്ന പറഞ്ഞ പിതാവിൽ നിന്ന് പുറപ്പെട്ടെന്ന് പറഞ്ഞത് എവിടുന്ന ഏത് ക്രീഡിലാ പറഞ്ഞേക്കുന്ന പറഞ്ഞ കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞ
ഹലോ എന്റെ സ്ലിപ്പ് ഓഫ് ടങ് ആണ് പിതാവിൽ നിന്ന് ജനിച്ചവൻ ആണ് ഹോളി സ്പിരിറ്റ് ആണ് പിതാവിൽ നിന്ന് പുറപ്പെട്ടവൻ എന്നത് അത് സ്ലിപ്പ് ഓഫ് ടങ് കൂട്ടിയാൽ മതി അങ്ങനെ അത് തിയോളജിക്കൽ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല പ്ലീസ് താങ്ക് യു ഇതാണ് ഇനി വിശാൽ ബ്രദറിനോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാന് എന്നെയൊക്കെ നമ്മുടെ ഷിബ്സാറ് ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി ഇന്ന് വരെ ഒരാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ട്രിനിറ്റിയിൽ ഇങ്ങനെ ഒരു അക്കാഡമിക് സർക്കിൾ ഉണ്ടെന്നൂടെയും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ട്രിനിറ്റിയിൽ ഇങ്ങനൊരു അതായത് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വെസ്റ്റേൺ തിയോളജിയന്മാർ ദ ജയൻസ് അവരെല്ലാവരും നമുക്ക് ചർച്ച് ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ വെസ്റ്റേൺ ജയൻസ് മുഴുവൻ ഫോളോ ചെയ്യുന്നത് ഇന്ന് 85% അതായത് ഓൾമോസ്റ്റ് 90% ഓഫ് ക്രിസ്ത്യൻസ് ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ ട്രിനിറ്റിയാണ് ഫിലിയോക്കെ ക്ലോസ് ഉള്ള ട്രിനിറ്റിയാണ് അത്രയും കൂടെ പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുന്നു കർത്താവ് സഹായിക്കട്ടെ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഒരു കാര്യം ആളിലേക്ക് പോവാം അതായത് ഈ പഴയ നിയമത്തിലെ ക്യൂരിയോസ് എന്നുള്ള പദം അത് ഫോളോ ചെയ്യുമ്പോൾ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അഡോണായി എന്നുള്ള അതെ അതെ അപ്പം ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യാമെങ്കിൽ യോദ്ഹെവോഹെന്റെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി യഹോവ അല്ലെങ്കിൽ യാഹുവ ഇനി എന്തു ആയിക്കോട്ടെ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഗോത്രദൈവമാക്കിക്കൊണ്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത് അതാണ് അതിനകത്ത് രസം അതിനെ ഗോത്രദൈവമാക്കിക്കൊണ്ടും ക്യൂരിയോസിനെ അല്ലെ അടവണായി എടുത്ത് ദൈവമാക്കിക്കൊണ്ട് അതിനെ അങ്ങോട്ട് ചവിട്ടി കുപ്പത്തൊട്ടിയിലോട്ട് വിടുവാണ് അതാണ് അതിനകത്തെ രസം ഓക്കെ എനിവേ ഞാൻ അടുത്ത ആളിലേക്ക് പോകും അത് സത്യത്തിൽ അങ്ങനെ ഞാൻ പറയട്ടെ ഇതിപ്പം ഇപ്പൊ ഒരാൾ അവിടെ ഇരുന്നോണ്ട് ജെ ഡി പി തിയറി അവതരിപ്പിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഒരു ഭയങ്കര അത്ഭുതമാണ് യഹോവ ഒരു ദൈവം അല്ലെങ്കിൽ എലോസ്റ്റിക് ഒരു ദൈവം യാഗോസ്റ്റിക് ഒരു ദൈവം ഡ്യൂട്രോണോസ്റ്റിക് വേറെ ദൈവം എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് പക്ഷേ ഒരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചർച്ച് ഹിസ്റ്റേഴ്സ് പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ പ്രീ നൈസിയൻ ഫാദേഴ്സിന്റെ എഴുത്തുകളെ പറ്റി അറിയാവുന്ന ഒരാൾക്ക് ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം ട്രിനിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു കൗൺസിലും കൂടിയിട്ടില്ല എവിടെ കൗൺസിൽ കൂടിയേക്കുന്നേ നമുക്കറിയാം നൈസിയൻ കൗൺസിൽ ട്രിനിറ്റി ഡിഫൈൻ ചെയ്യാൻ കൂടിയിട്ടില്ല ചാൾസ് റോണിയൻ സോറി കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടിയിട്ടില്ല എഫസോസിൽ കൂടിയിട്ടില്ല ഈ ഇതിനെല്ലാം കൂടെ ചേർത്ത് ബെസ്റ്റിലെ കൗൺസിൽ എന്നുള്ളത് പ്രധാനമായിട്ടുള്ളത് ചാൾസ് റോണിയനാണ് അത് ഓറിയന്റ് ഓർത്തഡോക്സ് അംഗീകരിക്കുന്നില്ല ഞാൻ ആ പ്രശ്നത്തിലേക്ക് ഇപ്പൊ പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഒരു കുഴപ്പമില്ല ഓക്കെ ഇനിയിപ്പം എനിക്ക് അടുത്ത ആളായിരുന്നു ഒരു മിനിറ്റ് മാത്യു ഒരു സെക്കൻഡ് ഒന്ന് പി ടി ആറോട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് സ്റ്റോളൻ ബ്രദർ മുമ്പായിട്ട് മാത്യു ബ്രദർ വന്നിട്ട് എനിക്കൊന്ന് താഴോട്ട് പോയതാണ് മാത്യു ബ്രദർ കേൾക്കുന്നുണ്ടോ മാത്യൂസ് കേൾക്കാം പറഞ്ഞോളൂ സംസാരിക്കാം ആദ്യം തന്നെ ഞാൻ വളരെ നന്ദി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സോറി ഒരു സ്പീക്കേഴ്സ് പാനലിലേക്ക് എന്നെ സംസാരിക്കാൻ അനുവദിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നത് സോ ഐ എം ലിറ്റിൽ നെർവസ് എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ യഹോവയുടെ നാമം വെച്ചിട്ടുള്ള ഈ ഒരു അബദ്ധ ധാരണ ഈ പറയുന്ന ഗ്രൂപ്പ് ഞാൻ അതിനെപ്പറ്റി ഒരു രണ്ടാഴ്ച കൊണ്ട് സ്റ്റഡി ചെയ്യുകയാണ് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ആ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും ഒരു ഓർത്തഡോക്സ് വിശ്വാസി പോലും ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല ഓർത്തഡോക്സ് സൺഡേ സ്കൂളിൽ സൺഡേ സ്കൂൾ പഠിച്ച ഒരൊറ്റ വ്യക്തിയും ആ ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സൺഡേ സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും മൂന്നും ക്ലാസ്സും പഠിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ സൺഡേ സ്കൂളിന്റെ 10-ാം ക്ലാസ് 11-ാം ക്ലാസ് 12-ാം ക്ലാസ് അതായത് ഈ അതിനൊക്കെ ഇപ്പം ഡിവിഷൻ നവീകരിച്ച് ഒരുപാട് ഡിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എരിശലേം എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറിയിലാണ് ഇപ്പം 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ആ പഠനവും താബോർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഈ 11-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും ഒക്കെ കൊണ്ടുവന്നിരിക്കും ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ കാരണം ഒരു ഒരു കുട്ടി കുട്ടിയുടെ വിശ്വാസം നമ്മൾ ആത്മീയമായും സഭയുടെ വിശ്വാസം ഒക്കെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സൺഡേ സ്കൂളാണ് അവന് ബേസിക് പറഞ്ഞു കൊടുക്കുന്നത് സൺഡേ സ്കൂളിൽ നിന്നാണ് അപ്പം എന്ത് പഠിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു കാരണം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൺഡേ സ്കൂളിന്റെ പുസ്തകങ്ങൾ അപ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശ്രേഷ്ഠ അനുമതിയോടുകൂടിയാണ്. ശ്രേഷ്ഠ അനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ പരമോന്നതനായിരിക്കുന്ന ആ കാതോലിക്ക ബാവ, അതായത് ഇപ്പൊ അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് വിശുദ്ധ മർത്തോമാരുടെ സ്ലീഹയുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തയുമായ ഓറാൻമാർ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയനോ തൃതീയനോ ഇപ്പോഴത്തെ തൃതീയൻ ബാവയാണ്. ഇദ്ദേഹം സ്റ്റാമ്പ് ചെയ്ത പഠിപ്പീരലാണ് സൺഡേ സ്കൂളിൽ നടക്കുന്നത്. ആ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നേരെ പത്താം ക്ലാസ് പുസ്തകത്തിലോട്ട് ചെല്ലുക. ഞാൻ ഈ പറയുന്നത് എനിക്കറിയാം അനേകം ഓർത്തഡോക്സ് വിശ്വാസികൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പത്താം ക്ലാസ്സിലോ പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്നുണ്ടെങ്കിൽ നേരെ പത്താം ക്ലാസ് വേദപുസ്തകം സൺഡേ സ്കൂളിൻ്റെ പുസ്തകത്തിലോട്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ നമ്മുടെ അനിൽക്കുട്ടിത്തോട്ടം പാസ്റ്ററും അനിൽകുമാർ അയ്യപ്പൻ പാസ്റ്ററും ഒക്കെ നമ്മള് അവരുടെയൊക്കെ വ്യാപാര മേലെ നമുക്കറിയാം അവരെങ്ങനെയാണ് ഒരു ഒരു നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത് റെഫറൻസ് വെച്ചിട്ട്. സോ ഐ വിൽ ഗോ വിത്ത് സഭയുടെ റെഫറൻസ്. എന്താണ് സഭയുടെ പഠിപ്പിക്കല്, അതിന് റെഫറൻസ് ഞാൻ തരാം, അതനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അതിൻ്റെ പേജ് നമ്പർ പത്താം ക്ലാസ് പുസ്തകത്തിലെ അത് രണ്ട് ഭാഗമുണ്ട്. എൻ്റെ ഒന്നാം ഭാഗത്തിലെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ പേജ് നമ്പർ 31, യൂണിറ്റ് 6, സത്യ വിശ്വാസ സത്യങ്ങൾ, പാഠം 22, വിശുദ്ധ തൃത്വം. ഇതിനെയാണ് ഓർത്തഡോക്സ് സഭ വിശുദ്ധ തൃത്വത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അവിടെ ആദ്യം തന്നെ ഓർത്തഡോക്സ് സഭ മനഃപ്പാഠവാക്യം കൊടുത്തിരിക്കുന്നത് വിശുദ്ധ തൃത്വത്തെ പറ്റി മനസ്സിലാക്കുവാൻ മനഃപ്പാഠവാക്യം കൊടുത്തിരിക്കുന്നത് എളിയവരോട് സത്വാർത്ഥമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. അവിടെ പറയുന്നത് യഹോവയുടെ നാമമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 61:1. ഈ ഇതാണ് ആദ്യത്തെ വചനം തന്നെ, യഹോവയെ വെച്ചിട്ടുള്ള വചനം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് താഴോട്ട് വായിച്ചു വരുമ്പോൾ വിശുദ്ധ തൃത്വം പഴയ നിയമത്തിൽ, ആ വിശുദ്ധ തൃത്വം പഴയ നിയമത്തിൽ എന്നുള്ള ആ ഒരു ഹെഡിങ്ങിലുള്ള ആ അതിൻ്റെ പഠിപ്പീര് വരുമ്പോൾ, താഴോട്ട് വായിച്ചു വരുമ്പോൾ അനേകം ദൈവവചനങ്ങൾ അതിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം വളരെ രസമായിട്ടുള്ള കാര്യം, രസമല്ല പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയുമുള്ള സൂചനകൾ കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവരുടെ മൊത്തം പരിപാടിയും പൊളിക്കാൻ പോവാ ഞാൻ. യഹോവയുടെ ബ്രാക്കറ്റിൽ പിതാവ്, വചനത്താൽ ബ്രാക്കറ്റിൽ പുത്രൻ, ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ ബ്രാക്കറ്റിൽ റൂഹ, അതിലെ സകല സൈന്യങ്ങളും ഉളവായി. സങ്കീർത്തനം 33:6. ഈ വചനമാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതില് വളരെ വ്യക്തമായിട്ട് ഓർത്തഡോക്സ് സഭ യഹോവയുടെ എന്നുള്ള പേര് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പിതാവ്, ഞാൻ അഗൈൻ ഐ എം സേയിങ് യഹോവയുടെ ബ്രാക്കറ്റിൽ പിതാവ്. ഞാൻ വേണമെങ്കിൽ അത് ഞാൻ ഡിസ്പ്ലേ ഇട്ട് തരാം, എൻ്റെ ഡി പിയിൽ വരെ ഞാൻ കാണിച്ചു തരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും OSSAE ഓർത്തഡോക്സ് സഭയുടെ സൺഡേ സ്കൂളിൻ്റെ OSSAE.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-12 വരെയുള്ള സൺഡേ സ്കൂളിൻ്റെ പുസ്തകം കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചാൽ മതി. ഓക്കെ, യഹോവയുടെ ബ്രാക്കറ്റിൽ പിതാവ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വചനത്താൽ എന്ന് പറഞ്ഞ വചനം എന്താണ്? പുത്രൻ. ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ, അതിന് ബ്രാക്കറ്റിൽ റൂഹ, പിതാവ് പുത്രൻ റൂഹ. എവിടാന്ന് മനസ്സിലായല്ലോ ഈ 3 പോയിന്റ് ആരെയൊക്കെയാണ് കുറിക്കുന്നത്? അതിലെ സകല സൈന്യവും ഉളവായി. അത് വളരെ ഇങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കലിന് വിരോധമായിട്ടാണ് ഈ പറയുന്ന ഗ്രൂപ്പും അതിൽ ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഐ ഡോണ്ട് കെയർ. ഈ പറയുന്ന ഗ്രൂപ്പിന്റെ എല്ലാ ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഹോവയുടെ ബ്രാക്കറ്റിൽ പിതാവ്, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഓർത്തഡോക്സ് സഭയുടെ പഠനത്തിൽ യഹോവ എന്ന് പറയുന്നത് പിതാവ് എന്ന് തന്നെയാണ്. ഇല്ലെങ്കിൽ ഷിബു പിഡിയക്കലും അല്ലെങ്കിൽ അവന്റെ ഗ്രൂപ്പും ചേർന്നിട്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ അധികാരത്തിലിരിക്കുന്നവർക്ക് ഒരു ലെറ്റർ അയക്കുക, ഇതൊക്കെ മാറ്റാൻ പറ, ഇതൊന്ന് പഠിപ്പിക്കരുതെന്ന് പറ. ഓക്കെ, ഇനി ഞാൻ 11-ാമത്തെ ക്ലാസ്സിലോട്ട് വരികയാണ്. 11-ാം ക്ലാസിന്റെ പുസ്തകത്തിന്റെ 2, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അത് വായിച്ചു വരുമ്പോൾ അതിൽ ഞാൻ എഴുതിയിരിക്കും, എനിക്ക് കുറച്ച് മലയാളം വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സോ എല്ലാവരും എന്നോട് സഹകരിക്കണം.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ പലതിലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. എന്നാൽ അവ തമ്മിലുള്ള പൊരുത്തവും ഐക്യവുമാണ് നമ്മെ കൂടുതൽ ആകർഷിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പൊരുത്തം നോക്കിയാണ് എന്ന് തോന്നുന്നു. രണ്ട് ഭാഗങ്ങളിലും ഒരേ ദൈവത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. രണ്ടു ഭാഗങ്ങളിലും ഒരേ ദൈവത്തെ പറ്റിയാണ് പ്രതിപാദിപ്പിക്കുന്നത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് പുതിയ നിയമത്തിൽ യേശുവിനോട് കൂടി സംസാരിക്കുന്നത്. ഓക്കെ, യേശുവിൽ കൂടി സംസാരിക്കുന്നത് ആരുടെ ദൈവമാണ്? അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ഓക്കെ, ഓക്കെ. ഓർത്തഡോക്സ് സഭയുടെ പഠനത്തെ പറ്റിയാണ് ഞാൻ വീണ്ടും വായിക്കുകയാണ്. രണ്ടു ഭാഗങ്ങളിലും ഒരേ ദൈവത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ് പുതിയ നിയമത്തിൽ യേശുവിനോട് കൂടി സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി രക്ഷണ്യ പ്രവർത്തനം നിവർത്തിച്ച ദൈവം തന്നെയാണ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും വിടുവിച്ച് കനാനിലേക്ക് കൊണ്ടുവന്നതെന്നും പ്രവാചകന്മാർ മൂലം സംസാരിക്കുകയും ചെയ്തത്. സോ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്താണ്? ഇദ്ദേഹം പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? ഓക്കെ, ചിന്തിക്കുക, ചിന്തിച്ചിട്ട് വായിക്കുക. ഇത് എല്ലാ വിശ്വാസികളോടും ഓർത്തഡോക്സ് സഭയിലെയും യാക്കോബേറ്റിന്റെ സൺഡേ സ്കൂളിന്റെ പുസ്തകത്തിലോട്ട് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് 11-ാം ക്ലാസ്സിലെ പുസ്തകമാണ്. 12-ാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ അതിലെ പേജ് നമ്പർ 24 യൂണിറ്റ് 2 ഓർത്തഡോക്സ് വിശ്വാസം. ചുരുക്കാനൊന്നുമില്ല, ഈ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ തന്നെ വീണ്ടും തന്നെ ഈ തൃത്വത്തെ വിശദീകരിക്കാൻ കോട്ട് ചെയ്തിരിക്കുന്നത് സെയിം വാക്യങ്ങൾ തന്നെയാണ് 12-ാം ക്ലാസ്സിലും കാണിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് പിതാവാണ് യേശു, സോറി, പിതാവാണ് യഹോവ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തുന്നു. സോ എനിക്ക് ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തുവാണ്. കൂടുതൽ റെഫറൻസുകൾ ഉണ്ട്, കൂടുതൽ ആൾക്കാർ പഠിക്കണം. കാരണം ഇദ്ദേഹം പഠിപ്പിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ ഒരു കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാനയിൽ, കുർബാന ആദ്യത്തെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് കുർബാനയിലേക്ക് കയറുമ്പോൾ നീതിമാന്മാരുടെ കൂടാരത്തിൽ മോത്തതിനെ രക്ഷയുടെയും ശബ്ദം വന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നത് മോശയുടെ, ദീർഘർഷിമാരി തലവനായ മോശയുടെ ഒന്നാം, അതെല്ലാം വായിക്കുന്നത് പഴയ നിയമ പുസ്തകമാണ്. അതിലെല്ലാം യഹോവ എന്ന് പറയുന്ന നാമം കുർബാനയ്ക്ക് മുമ്പേ അത് പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. എനിക്ക് അവസരം തന്ന എല്ലാവരോടും ഉള്ള സ്നേഹം വീണ്ടും ഞാൻ നന്ദിയും പറയുന്നു. പ്ലീസ് കണ്ടിന്യൂ ദ ഡിസ്കഷൻ. താങ്ക് യു. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. ഷിജു ബ്രദറെ പറഞ്ഞോളൂ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഷിജു ബ്രദർ ചോദിച്ചോളൂ. താങ്ക് യു ബ്രദറെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സബ്ജക്റ്റ് ആണ്. എനിക്ക് വളരെ, നമ്മൾ വിശ്വാസികൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്. ത്രിയേക ദൈവം ആരാണ്, ദൈവത്തിന്റെ മഹത്വം എന്താണെന്നുള്ള കാര്യമാണ് അതിൽ വെളിപ്പെടുത്തുന്നത്. ഞാൻ ആക്ച്വലി പറയുന്നത്, ഒരു സെക്കൻഡ് ഒരു കാര്യം ഒന്ന് അനൗൺസ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഇൻസൈറ്റ് മില്ലിനിയം എന്നുള്ള ഈ ക്ലബ്ബ് ദയവായി ഇതെല്ലാവരും ഫോളോ ചെയ്യുക. ഇതുപോലെ തുടർന്നും കല്ലുമണൽ ചാക്കു പാസ്റ്ററും ബാക്കിയുള്ള പാസ്റ്റേഴ്സ്മാരും നിരന്നുകൊണ്ട് തുടർന്ന് ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. മോഡറേറ്റേഴ്സിനെയും ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരും പുതിയ പ്രോഗ്രാംസ് ഇടുമ്പോൾ. ഓക്കെ, ഷിജു ബ്രദർ കണ്ടിന്യൂ ചെയ്തു. താങ്ക് യു ബ്രദർ. അപ്പം ഞാൻ യഹോവയാണ് ദൈവം, ഞാൻ എൻ്റെ മക്കളെ പോലെ എപ്പോഴും പഠിപ്പിക്കുന്ന ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ യഹോവ എലോഹീനു, യഹോവ എഖാദ് എന്ന് പറഞ്ഞാണ്, ക്ഷമ ഇസ്രായേൽ, യഹോവ എലോഹീനു, യഹോവ എഖാദ്, യഹോവ നിന്റെ ദൈവമാകുന്നു, യഹോവ ഒന്നാകുന്നു എന്ന കാര്യമാണ് എൻ്റെ മക്കൾ പോലും ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഏക ദൈവമായ യഹോവയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ എന്ന മൂന്ന് വ്യക്തിയിൽ ആണ് ആ യഹോവ എന്ന ദൈവം ഏക ദൈവത്തെ വെളിപ്പെടുത്തിരിക്കുന്നുള്ള കാര്യവും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹോവ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ആ യഹോവ മൂന്ന് പുരുഷന്മാരായിട്ട് പ്രത്യക്ഷപ്പെട്ടു. യഹോവ അല്ല മൂന്ന് പുരുഷന്മാർ, സർ അതിൽ ഒരാൾ മാത്രമാണ് യഹോവ. ഈ രണ്ട് പുരുഷന്മാരും ആരൊക്കെയാണെന്നുള്ള കാര്യം 19-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദൂതന്മാരാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലാണെന്നുണ്ട് യഹോവയുടെ സന്നിധി, യഹോവ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു എന്ന് പറയുന്നു. അവിടെ മൂലഭാഷയിൽ പോയി കഴിഞ്ഞാൽ പനീം എന്ന വാക്കിന്റെ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഫേസ് ടു ഫേസ് തന്നെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നത് യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തിൽ നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. അവിടെ താഴെ ഭൂമിയിൽ ഇരിക്കുന്ന ഒരു യഹോവ, മേൽ ആകാശത്തിരിക്കുന്ന ഒരു യഹോവ, രണ്ടുപേരെയും യഹോവ തന്നെ, ഒരേ ഒരു ദൈവം ഒരു പുരുഷൻ മാത്രം ആണെങ്കിൽ, ഒരു വ്യക്തി മാത്രമാണെങ്കിൽ യഹോവ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോരെ, യഹോവ സോദോമിന്റെയും ഗൊമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പുറപ്പെടുന്നു പറയുന്നത്. എന്നോട് ഇന്നലെ ഒരു വ്യക്തി, ഞാൻ ഇങ്ങനെ ക്ലബ് ഹൗസിൽ തന്നെ സംസാരിക്കുമ്പോൾ, ഈ പറഞ്ഞ വ്യക്തിയുടെ ശിഷ്യന്മാരുള്ള ഒരാളായിരിക്കാം, ഒന്ന് കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അതുകൊണ്ട് ദൈവം വേറൊരു ദൈവമില്ല, വേറെ വചനത്തിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിതാവായ ഏക ദൈവം മാത്രമാണെങ്കിൽ താങ്കൾ പിതാവായ ദൈവത്തെ കർത്താവെന്ന് അംഗീകരിക്കുന്നില്ല? ആ ഇല്ല, ഞാൻ കർത്താവെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ഇതേ വചനത്തിൽ തന്നെ പറയുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനാകും, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവിടെ ഏക കർത്താവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പൊ പിതാവായ ദൈവം അപ്പൊ കർത്താവല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. ഏഹില്ല. അപ്പൊ പിന്നെ അങ്ങനെ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് ത്രിത്വത്തിന്റെ ഭാഗം, ഇത് ത്രിത്വത്തിന് ഉപയോഗിക്കുന്ന ഭാഗമാണ്. പഴയ ഇപ്പൊ സാം പാസ്റ്ററും ചാക്കോ പാസ്റ്ററും പറഞ്ഞ പോലെ തന്നെ പഴയ നിയമത്തിൽ അത് തിയോസ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, കുറിയോസ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. യഹോവ എന്ന പദം ഞാൻ മുമ്പ് 19-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ചിരുന്നു. അവിടെ ഗ്രീക്ക് ന്യൂ അത് തിരിച്ചു കറിയാറ് കേട്ടോ, കഴിയാറ് അവിടെ ഉപയോഗിക്കുന്ന യഹോവ എന്ന പദത്തിന് വേണ്ടി കുറിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 8-ാം വാക്യത്തിൽ ഏക ദൈവം എന്ന് പറയുന്ന പിതാവും കുറിയോസ് എന്ന് പറയുന്ന യേശുവും, അപ്പൊ ആ ദൈവം എന്ന ആ പദം തന്നെ യഹോവ എന്ന പദത്തിന് വേണ്ടിയിട്ടാണ് കുറിയോസ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കില്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയായ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഏക ദൈവമായ യഹോവ, പിതാ പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂവരെയും യഹോവ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. യഹോവയുടെ ആത്മാവ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ ദൈവത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 14-ാം വയസ്സിലാണ് ഞാൻ വിശ്വാസം വന്നത്. അന്ന് മുതൽ പാടുന്ന പാട്ടാണ് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. അതെന്റെ മരണം വരെ അതേ പാട്ട് തന്നെ പാടുകയുള്ളൂ. എന്നോട് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, എനിക്ക് ഇറങ്ങിപ്പോകണം, എനിക്ക് അത്യാവശ്യമുണ്ട് ഇവിടെ ഗസ്റ്റ് ഉണ്ട്. അല്ല ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാനല്ല, ചോദ്യം ചോദിക്കാനല്ല ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ജിയോ ബ്രദറെ, ജിയോ പ്ലസ് പ്ലസ് എന്ന് എനിക്ക് ബാക്ക് ചാനലിന് മെസ്സേജ് അയക്കുന്ന ബ്രദറെ, താങ്കളുടെ റിക്വസ്റ്റ് എനിക്ക് ഇവിടെ വന്നിട്ടില്ല, ഞാൻ അതുകൊണ്ട് താങ്കളെ എനിക്ക് കേറ്റാൻ കഴിയുന്നില്ല. ഓക്കെ, സ്റ്റീഫൻ ബ്രദർ പറയും. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്റ്റീഫൻ ബ്രദറെ പാസ്റ്റിന് പോകണം. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്ന നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻസ് ഉള്ളവര് ഒന്ന് ചോദിച്ചാൽ ഉപകാരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരിലേക്ക് ഞാൻ വരാം. എബൻ ബ്രദറെ, എനിക്ക് 2 സെക്കൻഡ് എടുക്കണം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ സെക്കൻഡ് പ്രമാണം പറയാം, കർത്താവിന്റെ നാമം വെറുതെ എടുക്കരുത്. അങ്ങനെയുള്ള എടുത്ത ഒരാൾ താഴെ നിരിപ്പുണ്ട്, അയാൾ ഉദ്ദേശം ശരിയല്ല. ആളെ എന്തിനാണ് കയറ്റിയത്? നമ്മളത് എന്റർടൈൻ ചെയ്യണോ? നോക്ക് സ്പീക്കേഴ്സ് പാനലിൽ നോക്ക്. ഒരു പോലീസ് തൊപ്പി ഒഴിവാക്കി 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 ഒഴിവാക്കി. ഓക്കെ, അടുത്ത ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അജു ബ്രദർ, എ ബ്രദർ പറഞ്ഞോളൂ, എ ബ്രദർ പറഞ്ഞോളൂ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ, എനി മേജർ ഡോക്ട്രിൻസ് ഹെറിറ്റിക്കൽ വ്യൂ പറയുന്നത്? നമുക്കിപ്പോൾ മനസ്സിലാതിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൈവം ന്യൂ ടെസ്റ്റ്മെന്റ് ദൈവമല്ലെന്ന് പറയുന്നത്, പിന്നെ യൂണിവേഴ്സലിസമും, പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും മേജർ ഹെറസീസ് പറയുന്ന എന്തെങ്കിലും പാസ്റ്ററിന്റെ കാഴ്ചപ്പാടിലുണ്ടോ? ഇത് അറ്റോൺമെന്റ് അത്ത്. ഓക്കെ, അറ്റോൺമെന്റ് വാസ്തവത്തിലുണ്ടല്ലോ, അത് നമുക്കൊരു ചർച്ചയായിട്ട് തന്നെ വെക്കണം. അറ്റോൺമെന്റ് അറ്റ്, അതായത്
ഈ വിശുദ്ധ തിരുവെഴുത്തിൽ വെരി ക്ലിയർ ആണ്. പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള റിഫോർമേഷൻ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ വളരെ കൃത്യമായി തിരുവെഴുത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും കാൾവിൻ പറയുന്ന ഒരു ടേം എടുത്താൽ ടോട്ടൽ ഡിപ്രാവിറ്റി ഒറിജിനൽ സിൻ ആൻഡ് യേശുവിന്റെ ക്രൂസിഫിക്കേഷൻ പ്രൊപീസിയേഷൻ ഓഫ് ഗോഡ്സ് റാത്ത് അത് നമുക്ക് ഒരു ക്ലാസ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ആയിട്ട് തന്നെ വെക്കണം. ചാക്കോ പാസ്റ്റർ കഗേസി ചാക്കോ പാസ്റ്റിനോട് അടുത്ത് ആരെങ്കിലും ഇവിടെ വന്നേക്കുന്ന സ്പീക്കേഴ്സിൽ ആരെങ്കിലും ചോദിക്കാം. ഓക്കെ അബ്ബാ സിസ്റ്റർ ചോദിച്ചോളൂ. പ്രൈസ് ദ ലോർഡ്. പാസ്റ്റർ, എനിക്കൊരു എന്താ പറയണ്ട എല്ലാ ക്രിസ്ത്യാനിയുടെ ഒരു ആഗ്രഹം, ഞാനൊരു കാത്തലിക് ആണ്, യൂണിഫിക്കേഷൻ ഓഫ് ചേർച്ചസ് അതൊരു എല്ലാ വിശ്വാസിയുടെ സ്വപ്നമാണല്ലോ. അതിന് എന്ത് ചെയ്യണം? കത്തോലിക്ക സഭയും മറ്റുള്ള പെന്തക്കോസ്തു സഭകളും മറ്റുള്ള സഭകളും, നമുക്ക് വിശ്വാസപരമായിട്ട് വലിയ വ്യത്യാസമില്ല, അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ബിക്കോസ് പലരും നമ്മളോട് ചോദ്യം ചോദിക്കും, നിങ്ങളെല്ലാം പിരിഞ്ഞിരിക്കും അല്ലെ, നിങ്ങൾക്ക് തന്നെ ഐക്യമില്ല എന്ന് പറയും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടാണ്, കർത്താവിൻ്റെ ദിനത്തിൽ എല്ലാവരും സഹോദരങ്ങളും അടിയിടാതെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞാൽ കൊള്ളായിരുന്നു. താങ്ക് യു. പെന്തക്കോസ്തും പ്രൊട്ടസ്റ്റന്റും വിശ്വസിക്കുന്നത് ദൈവവചനമാണ് ആധികാരികമായി എടുക്കാവുന്ന ഒരേ ഒരു കാര്യം. ബാക്കിയുള്ള നല്ല കാര്യങ്ങളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ അതോറിറ്റി ദൈവവചനത്തിന് തുല്യമില്ല. കാതലിക്സിന് മൂന്നാണ്: ഒന്ന്, പാരമ്പര്യം; ദൈവവചനം; പാപ്പൽ അതോറിറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഒത്തുപോകാത്തത്. അവരാ അവരുടേതായ രീതികൾ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതിനോടൊന്നും കൂട്ടുകോ കുറയ്ക്കോ ചെയ്യരുത്. അതാണ് പ്രൊട്ടസ്റ്റന്റുകാരിൽ, പ്രത്യേകിച്ച് ഞങ്ങൾ പെന്തക്കോസ്റ്റുകാരെ, ബാപ്റ്റിസ്റ്റുകാർ, ഈ ബോണഗെയിൻ അനുഭവം പറയുന്നവരൊക്കെ എടുക്കുന്നത്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അത് ഒന്നേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവരത് വിട്ട് കളയണം. ഇതല്ലാതെ ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റ വാചകത്തിൽ ചുരുക്കി ഞാൻ പറഞ്ഞ ഇതേ ഉള്ളൂ. അവർക്ക് മൂന്ന് അതോറിറ്റിയാണ്: പാപ്പൽ അതോറിറ്റി ആൻഡ് ട്രഡീഷൻ ആൻഡ് വേർഡ് ഓഫ് ഗോഡ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: വേദപുസ്തകമാണ് ഞങ്ങളുടെ സുപ്രീം. വിശ്വാസത്തിനും ജീവിതത്തിനും വേദപുസ്തകം മാത്രം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒന്നിച്ചു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നാം കാണുന്നത്. എന്നാൽ ഇപ്പോൾ കരിസ്മാറ്റിക് മാനസാന്തരവും രക്ഷയും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്, അവർ കുറച്ചൊക്കെ അടുത്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി ഒരുപാട് കാര്യം ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് ഉണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു യൂണിറ്റി ഇപ്പോൾ ഇവിടെ ഫോം ആയി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങള് എന്ന് പറഞ്ഞാൽ എല്ലാം വേറെ വേറെ ഉപദേശങ്ങളാണല്ലോ എന്ന്, പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടരുടെ അടുത്തു നിന്നാണ് വരുന്നത്. കാരണം ബേസിക്കലി യഹോവ ദൈവം എന്നും പിന്നെ രക്ഷ മുഖാന്തരം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വഴി രക്ഷ എന്നുള്ള ഒരു കാഴ്ചപ്പാടും എല്ലാവരും ഒരുപോലെ തന്നെ മുന്നിൽ എന്താ പറയാ, എല്ലാ ഈ ക്രിസ്ത്യാനിസ് എന്ന് പറയുന്ന കാത്തലിക്സ് ആണെങ്കിലും പെന്തക്കോസ്തുകാരാണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അത് പർട്ടിക്കുലർലി ഒഴിവാക്കി നിന്നുകൊണ്ട് ബേസിക്കലി ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, യേശു ക്രിസ്തുവിന്റെ രക്ഷയെ, ക്രൂശീകരണ മുഖാന്തരമുള്ള രക്ഷയും തള്ളിപ്പറഞ്ഞ് പറയുന്ന കൂട്ടർ ഇങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് അബ്ബാ സിസ്റ്റർ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഫസ്റ്റ് അത് ചോദിക്കാൻ കാരണം. യാ, കാരണം നമ്മൾ ആധികാരികമായി കൽപ്പിക്കുന്ന ഒരേ ഒരു വസ്തു വേദപുസ്തകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദൈവം, നമ്മുടെ ട്രിനിറ്റി, നമ്മുടെ സഭ, എല്ലാം നാം ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അടുത്ത ആർക്കെങ്കിലും ചാക്കോ പാസ്റ്ററിനോട് ചോദിക്കാനുണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ. എല്ലി ബ്രദർ ചോദിച്ചോളൂ. പാസ്റ്റർ തിരക്കാണെങ്കിൽ പോട്ടെ, കാര്യം പാസ്റ്റർ ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, ഇവിടുത്തെ കാര്യമല്ലേ, യുഎസിലെ കാര്യമല്ലയോ. ഓക്കെ, ഒരു എല്ലിയും കൂടെ ചോദിച്ചതിന് ശേഷം പാസ്റ്റർ പോകട്ടെ. യാ, ഈ ഒരു ചോദ്യത്തിനോട് മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകാം. ഓക്കെ ഓക്കെ, എല്ലി എല്ലി പറയൂ. ഓക്കെ, താങ്ക്യൂ താങ്ക്യൂ. ഞാൻ ഫസ്റ്റ് സംസാരിക്കുന്നത് കേട്ടിരുന്നു, അതിയമനുള്ള സംഭവം കേട്ടു. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, നമ്മൾ ഈ ട്രയൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത് ചോദിക്കാറുള്ളത്. സാറേ, പക്ഷേ ഇത് നമ്മൾ ത്രീ പേഴ്സണാലിറ്റി എന്നാണ്, ത്രീ പേഴ്സൺസ് എന്നാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചു. പേഴ്സൺ ആണ്, പേഴ്സണാലിറ്റി അല്ല, പേഴ്സൺ, സോറി.
അതെ, ത്രീ ഡിഫറെന്റ് പേഴ്സൺസ് എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ, പേഴ്സണാലിറ്റി അല്ല, അതൊരു സിക്നസ് ആണ്, ഒരാൾക്ക് പല പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. അതെ, ഓക്കെ, താങ്ക് യു മിസ്റ്റർ. ഡിഫറെന്റ് എന്നതിനേക്കാൾ ഡിസ്റ്റിങ്ക്ട് എന്നാണ് പൊതുവെ പറയുന്നത് കേട്ടോ. അതെ, ഡിസ്റ്റിങ്ക്ട് ആണ്, ശരിയായി. യെസ്, റൈറ്റ് റൈറ്റ്. ഓക്കെ പാസ്റ്റർ, താങ്ക് യു, വന്നതിന് വളരെ നന്ദി. എല്ലാവരും പാസ്റ്ററിനെ ഫോളോ ചെയ്യുക, ഇതുപോലത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. പാസ്റ്റർ വന്നതിന് താങ്ക്സ്. വേറെ ആർക്കെങ്കിലും പാസ്റ്ററോട് എന്തെങ്കിലും പറയാനുണ്ടോ? സാം ബ്രദറോ ജോർജ് ബ്രദറോ? ഓ, നമുക്ക് നമ്മുടെ ഒരു കടമയാണല്ലോ, നമ്മൾ ദൈവവചനത്തെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇനിയും നമുക്ക് കാണാം. നന്ദി, വളരെ നന്ദി. താങ്ക് യു, താങ്ക് യു. സാം ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തായിരുന്നോ? സാം ബ്രദർ ഇല്ല, ഒന്നും പറയാനില്ല, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ 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 പാസ്റ്റർ, താങ്ക് യു, ഞങ്ങൾ തുടരുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് ആരാ സംസാരിക്കാനുള്ളത്? ജിയോ ബ്രദർ പറയൂ. ഹലോ, എനിക്ക് സാമിനോടാ ചോദിക്കാനുള്ളത്. ഇപ്പം ത്രിത്വത്തെ സംബന്ധിച്ച് വെസ്റ്റും ഈസ്റ്റും തമ്മിൽ കാര്യമായി വ്യത്യാസം ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വെസ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നത് ന്യൂമെറ്റോളജിയിലുള്ള വ്യത്യാസമാണ്. അതായത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന റൂഹ പുത്രിൽ നിന്ന് എടുക്കുന്ന എന്നാണ് ഈസ്റ്റ് പറയുന്നത്. പക്ഷെ വെസ്റ്റ് പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ആണ് റൂഹ എന്നാണ് പറയുന്നത്. അതാണ് ഒരു വ്യത്യാസം ന്യൂമെറ്റോളജിയിൽ. അപ്പം അപ്പോസ്തോലിക് ക്രീഡിലും ഈ നിഖ്യാവിശ്വാസ പ്രമാണത്തിലും ഈ ഒരു വ്യത്യാസമല്ലാതെ എന്താണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്? അവരെ പിതാവിനെ കുറിച്ച് പറയുന്നത് സർവശക്തിയുള്ള ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു വ്യത്യാസമല്ലാതെ എന്ത് വ്യത്യാസമാണ് ഈ ട്രിനിറ്റിയെ സംബന്ധിച്ച് വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ളത്? പറയത്തക്ക വ്യത്യാസം ഇല്ലെങ്കിലും സാധാരണ ഈസ്റ്റിലുള്ള തിയോളജിയന്മാർ പറയുന്നത്, വെസ്റ്റ് പറഞ്ഞിട്ട് ഈസ്റ്റിലേക്ക് വരാം, വെസ്റ്റിൽ പറയുന്ന ഫാദർ ഗോഡാണ്, സോറി, ഈസ്റ്റിൽ പറയുന്ന ഫാദറിനെയാണ് യാഹുവേ എന്ന് ഈസ്റ്റിൽ കൂടുതൽ അവരാ ഒരു ദൈവശാസ്ത്രത്തിലാണ്. ഫാദർ എന്ന് പറയുമ്പോൾ യാഹുവേ എന്നാണ് അവരുടെ ദൈവശാസ്ത്രം കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അത് എവിടെയാണ്, അത് ക്രീഡിലാണോ പറയുന്നത്, എവിടെയാണ് യാഹുവേ എന്ന് പറഞ്ഞേക്കുന്നത്? ആ, പറയാം. ഈ ക്രീഡ് ഒരു ക്രീഡിനകത്തും അങ്ങനെ വായിക്കുന്നില്ല, യാഹുവേ എന്നൊരു വാക്ക് പ്രത്യേകിച്ച് നൈസൻ ക്രീഡിനകത്ത് വായിക്കുന്നില്ല. എന്നാൽ പൊതുവേ വെസ്റ്റേൺ തിയോളജിയന്മാരുടെ റൈറ്റിങ്സ് വായിച്ചാൽ, ഞാൻ ഒരു പുസ്തകം ഐ ഫോർഗോട്ട് ദ നെയിം, ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം. ജയൻ ഡി കെല്ലിയുടെ ഏർലി ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ഒരു ആശയം അതിനകത്ത് കിട്ടും. വെസ്റ്റ് ഈസ്റ്റേൺ ട്രിനിറ്റി, എന്നാൽ വെസ്റ്റേൺ പറയുന്നത് യാഹുവേ എന്നുള്ളത് മോണോതീസമാണ്, മോണോതീസം. ആ മോണോതീസത്തിൻ്റെ വെളിപ്പാടാണ് ത്രീ പേഴ്സൺസ്. ഞാൻ എൻ്റെ ലാംഗ്വേജിന് ഒത്തിരി പരിമിതി ഉണ്ടാവും, കാരണം ട്രിനിറ്റി നമുക്ക് എഴുതിയേക്കുന്ന അത്ര ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഫിലിയോക്കെ ക്ലോസ് ആണ്. പക്ഷേ അതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, ഈസ്റ്റ് വെസ്റ്റിനെ ശപിച്ച് തള്ളിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, പാസ്റ്റർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് പിതാവിൽ നിന്ന് പുത്രൻ, പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു എന്ന് ഈസ്റ്റ് പറയുമ്പോൾ, വെസ്റ്റ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന റൂഹ എന്ന് പറയുന്ന വ്യത്യാസമല്ലാതെ ട്രിനിറ്റിയിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ട്രിനിറ്റിയിൽ വ്യത്യാസം, വെസ്റ്റേൺ ട്രിനിറ്റി പറയുന്നത് ഗോഡ്, അതായത് യാഹുവേയാണ് ബീയിങ് എന്നാണ്, വൺ ഉസിയ എന്നാണ് പറയുന്നത്. അത് അവരുടെ ക്രീഡിൽ എങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അവരുടെ ക്രീഡിനകത്ത് ഇത് നൈസിയൻ ക്രീഡാണ് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ക്രീഡിനകത്ത് അങ്ങനെ കാണുന്നില്ലെങ്കിലും ഏത് വെസ്റ്റേൺ തിയോളജിയന്മാരെ എടുത്താലും, പ്രത്യേകിച്ച് കാൾവിൻ മുതലുള്ള എല്ലാ വെസ്റ്റേൺ തിയോളജിയന്മാരെ എടുത്താലും അവരുടെ എല്ലാ പ്രമാണത്തിനകത്തും യാഹുവേയാണ് മോണോതീസം അല്ലെങ്കിൽ ഗോഡ് എന്ന് അഡ്രസ് ചെയ്യുന്നത്. അത് റിഫോംഡ് തിയോളജിയൻസ് ആണല്ലോ, ചർച്ച് ഫാദേഴ്സ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. റിഫ്ഡ് ഈ ചർച്ച് ഫാദേഴ്സ് ഈ പറയുന്നവരാരും, അതായത് ഇപ്പം ബെയ്സിലും അവരും മൂന്ന് പേരും അഗസ്റ്റിനും, അഗസ്റ്റിൻ നിശ്ചയമായിട്ടും ട്രീ ട്രിനിറ്റിക്കകത്ത് മോണോതീസം എന്നുള്ളത് യാഹുവേ ഗോഡ് എന്നാണ് ട്രീ ട്രിനിറ്റി എന്ന പുസ്തകത്തിനകത്ത് പറയുന്നത്.
ഞാൻ ചോദിച്ചിരിക്കുന്നത് ക്രീഡിനകത്തില് ട്രിനിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതിനകത്തിൽ യാഹുവേ എന്ന് വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിശ്ചയമായിട്ടും വന്നിട്ടില്ല. കാര്യം ഒരു ഒരു ക്രീഡും ട്രിനിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു കൗൺസിലും കൂടി ക്രീഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന കാര്യം. ഒരു കൗൺസിലും ട്രിനിറ്റി ഡിഫിനിഷൻ വന്നിട്ടില്ല. അല്ല, നിഖ്യായിലെ പ്രധാനമായിട്ടും ട്രിനിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ അത്താനേഷ്യസ്. ട്രിനിറ്റി അല്ല, ട്രിനിറ്റി ഡിഫൈൻ ചെയ്യായിരുന്നില്ല. അല്ല, ട്രിനിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. പറയാം, അവിടെ നൈസിയൻ ക്രീഡിനകത്ത് സൺ ഓഫ് ഗോഡിനെ പറ്റി മാത്രമേ എക്സ്പ്ലനേഷൻ ഉള്ളൂ. കാരണം അവിടുത്തെ പ്രശ്നം ട്രിനിറ്റി ആയിരുന്നില്ല. വെദർ സൺ ഈസ് ഈക്വൽ വിത്ത് ഫാദർ എന്നതായിരുന്നു അവിടുത്തെ പ്രശ്നം. അതെ അതെ. അപ്പം ന്യൂമറ്റോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലും ട്രിനിറ്റി ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫാദർ ഗോഡിനെ പറ്റിയും ഹോളി സ്പിരിറ്റിനെ പറ്റിയും ക്രീഡിനകത്ത് വിശദീകരണമില്ല. കാരണം ക്രീഡ് പ്രധാനമായിട്ടും സഭയിൽ പറയുന്നു എന്നതിനേക്കാൾ ഉപരി ദുരുപദേശക്കാർക്കെതിരെ ഇറക്കിയതാണ് ക്രീഡ്. അതുകൊണ്ട് ഏതായിരുന്നു അവിടെ അഡ്രസ് ചെയ്ത പ്രശ്നം, ആ പ്രശ്നത്തെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതെ അതെ, ഞാൻ പറയുന്നത് നിഖ്യായിൽ വെച്ച് ഉണ്ടായ കൗൺസിലിൽ വെച്ചിട്ട് ഫാദറിനെ കുറിച്ചും സണ്ണിനെ കുറിച്ചും ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഫാദറിനെ കുറിച്ച് വളരെ കുറച്ചാണ്, സണ്ണിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതെ, അതായത് സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവമെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത്രയുള്ളൂ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ യാഹുവയാണ്. അതേ പുതിയ നിയമത്തിൽ അല്ല, അങ്ങനെ അങ്ങനെ ക്രീഡിൽ പറഞ്ഞിട്ടില്ല. സി, എവിടുന്നാണ് ഈ ക്രീഡ് ഉണ്ടാക്കിയത്? വാട്ട് ഈസ് ദർ മെത്തഡോളജി ടു ക്രിയേറ്റ് ദർ ക്രീഡ്? അത് സാം അത് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ പുസ്തകത്തിലുണ്ട്, റഫർ ചെയ്തിട്ടുണ്ട്. ജിയോ ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തോ അവരുടെ മെത്തഡോളജി ക്രീഡ് ഉണ്ടാക്കിയത് എവിടെ നിന്നായിരുന്നു പറഞ്ഞു? അവരെവിടുന്നാണ് ക്രീഡ് ഉണ്ടാക്കിയത്? അവരുടെ മെത്തഡോളജി എന്തായിരുന്നു? അവരുടെ മെത്തഡോളജി സ്ക്രിപ്ചർ തന്നെയാണ്. ആ, അത്രേ ഉള്ളൂ. ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവെന്ന് പറഞ്ഞ ആരാണ് പറഞ്ഞു? അല്ല, അവിടെ യാഹുവയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല. സർവശക്തിയുള്ള പിതാവെന്നാണ് പറഞ്ഞത്. നിങ്ങളാണ് ഉരുണ്ട് കളിക്കുന്നത്. നിങ്ങളാണ് ഉരുണ്ട് കളിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത് ക്രീഡിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടക്കിയാറാണ്. ജയബ്രദർ, എന്താണ് ഇപ്പൊ സംശയം? ഒറ്റ വാക്കിൽ നിന്ന് ചോദിച്ചു നിർത്താം. അല്ല, ഞാൻ ചോദിച്ചത് സാം ഇവിടെ പറഞ്ഞത്, അതെ സാം ഇവിടെ പറഞ്ഞത് വെസ്റ്റും ഈസ്റ്റും തമ്മിൽ ട്രിനിറ്റിയിലുണ്ടായ വലിയ വ്യത്യാസമുണ്ട്, അത് അക്കാഡമിക്കലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യാഹുവേ എന്ന കാരയം ട്രിനിറ്റി ഡിഫൈൻ ചെയ്യുന്നതിൽ വെസ്റ്റും ഈസ്റ്റും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ആരാണ്? സംഭാഷണം ഒരു സെക്കൻഡ്. ജിയോ ബ്രദർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നു. സംഭാഷണം പറഞ്ഞു തീർന്നതിന് ശേഷം ജിയോ ബ്രദർ മൈക്ക് ഓപ്പൺ ചെയ്യും. ക്രീഡിനകത്ത് ആദ്യത്തെ സെന്റൻസ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ആരാണ്? ക്രീഡിന്റെ മെത്തഡോളജി എന്തായിരുന്നു? അവരെവിടെ നിന്നാണ് ക്രീഡ് ഉണ്ടാക്കിയത്? യേശു ഹി വാസ് ഈക്വൽ വിത്ത് ഫാദർ എന്നുള്ളതിനെ അവർ ഡിഫൈൻ ചെയ്ത റഫറൻസ് ഏതാണ്? അതെ, റഫറൻസ് ലൂക്കോസ് 1:49 ആണ്. സർവശക്തിയുള്ള പിതാവ് മത്തായി 5:48 റഫറൻസ്. എബ്രായലേഖനത്തിന്റെ റഫറൻസ് ഏതാണ്? ഏത്? യേശുവിന്റെ കാര്യം പറയാൻ എബ്രായലേഖനത്തിന്ന് ക്രീഡിലുണ്ടാക്കിയ റഫറൻസ്. അതെ, യേശുവിന്റെ ഏകപുത്രൻ എന്ന് യോഹന്നാൻ 3:16 ആണ്. കൊലോസിയർ 1:5, 15, 17 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചതൊന്നും അല്ല. ഞാൻ ചോദിച്ച ചോദ്യം പിതാവിന്റെ കാര്യമേ അല്ല. ഇവരുടെ മെത്തഡോളജി പുത്രൻ ഈക്വൽ വിത്ത് ഫാദർ എന്ന് പറയാനായിട്ട് റഫറൻസ് എടുത്തേക്കുന്ന എവിടുന്നാണ് ഞാൻ ചോദിച്ചത്? പുത്രൻ എവിടുന്നാണ്, അല്ലെങ്കിൽ നൈസിൻ ഗ്രിഡിൽ എവിടുന്നാണ് റഫറൻസ് എടുത്തേക്കുന്നതെന്നാണ് ചോദിച്ചത്. അതാ ചോദിച്ചത് സ്പെസിഫിക് ആയിട്ട്, പുത്രനും പിതാവും ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്ന ഭാഗം പറയാമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. നമ്മുടെ പ്രധാന കോറിലേക്ക് വരാം. ഒന്നാമത്തെ സെന്റൻസ്, നൈസിൻ ഗ്രിഡിലെ ഫസ്റ്റ് സെന്റൻസ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെട്ടതിനെയും കാണപ്പെടാത്തതിന്റെയും ദൈവം ആരാണ്? അതെ, സർവശക്തിയുള്ള പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും എന്നുദ്ദേശിക്കുന്ന ലൂക്കോസ് 1:49 മത്തായി 5:48 ആണ്. സി, ആ ദൈവം ആരാണെന്നാണ് ഓൾ ടോട്ടാ സ്ക്രിപ്റ്ററി പറയുന്നത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1:31 പറഞ്ഞിരിക്കുന്ന ദൈവം എന്നുള്ള പദമാണ്. ഓക്കെ, ആ ദൈവം തന്നെയാണോ 2 യാഹുവേ എന്ന് വിളിച്ചേക്കുന്നത്? അല്ല, റഫറൻസ് 1:31 പറഞ്ഞിട്ടുണ്ട്. 1 എലോഹീം എന്ന് വിളിച്ചിരിക്കുന്ന ദൈവത്തെയാണ് 2 യാഹുവേ എന്ന് വിളിച്ചേക്കുന്നത്. അത് എനിക്ക് കാണാൻ കഴിയുന്നത് ദൈവമെന്നാണ്, അവിടെ യാഹുവേ എന്ന് എഴുതിയിട്ടില്ല. 1 ഇതിന്റെ പേരാണ് ഇതാണ് ജെ ഡി പി തിയറി എന്ന് പറയുന്നത്. ഇതാണ് ജെ ഡി പി തിയറി.
ഒരു സെക്കൻഡ്, ജിയോ ബ്രദറിനോട് സംഭാഷണം ചോദിച്ചത്, പഴയ നിയമത്തിലുള്ള ദൈവം താങ്കൾ പറയുന്ന ഇപ്പൊ കേട്ടിട്ട് എനിക്ക് മനസ്സിലായെന്തോ ഞാൻ പറയാം. ഒന്നാം അധ്യായത്തിൽ വേറൊരു ദൈവം, രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ വേറൊരു ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് താങ്കൾ ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിന് പല ദൈവങ്ങളുണ്ടോ, അതോ ഒരു ദൈവമാണോ പഴയ നിയമത്തിൽ? അതെ, ഞാൻ പറയാം. ഇപ്പൊ ഇപ്പം സാം എന്നോട് ചോദിച്ചത്, നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തിയുള്ള അല്ലെ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം എന്ന് ചോദിച്ചിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഏതാണ്, അത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അത് ഉൽപ്പത്തി പുസ്തകം 1:31 അവിടെ പറഞ്ഞിരിക്കുന്നത് യാഹ്വേ എന്ന പദമല്ല ദൈവം എന്ന പദമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കേ ഓക്കേ ഓക്കേ, എഗ്രീഡ് എഗ്രീഡ്. അവിടെ കഴിഞ്ഞു, ആ വിഷയം കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ താങ്കളോട് ഉന്നയിച്ചത്. ചോദ്യം ഇതായിരുന്നു, ഒന്നാം അധ്യായത്തിൽ പറയുന്നത്, രണ്ടാം അധ്യായത്തിൽ പറയുന്നത് രണ്ട് ദൈവങ്ങളാണോ ഓരോ ഒരു ദൈവമാണോ, അതോ പഴയ നിയമത്തിൽ പല ദൈവങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, ആ ചോദ്യമല്ല പ്രസക്തം. ഞങ്ങൾ നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ പ്രസക്തമാണ് താങ്കൾ ഇല്ലാന്ന് പറയുന്നത്. ഒരു വ്യക്തി വന്നിരുന്നു, പുള്ളിക്കാരന് ഇതേ ചോദ്യം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അവിടുന്ന് ഒളിച്ചോടുകയാണ്. താങ്കളോട് ഇപ്പൊ ഡയറക്റ്റ് ചോദ്യമാണ്, പഴയ നിയമത്തിലെ ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ഇത് സാംബാസ്റ്റർ ചോദിച്ചു, ഞാൻ മറ്റൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു എന്നുള്ളൂ. ഒന്നാം അധ്യായത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു ദൈവം, രണ്ടാം അധ്യായത്തിൽ ചോദിച്ചിരിക്കുന്ന രണ്ട് ദൈവങ്ങളാണോ, പഴയ നിയമത്തിൽ പല ദൈവങ്ങളുണ്ടോ, അത് ഒരു ദൈവമാണോ പഴയ നിയമത്തിലുള്ളത്? അത് ഡിബേറ്റബിൾ വിഷയമാണ്, അത് വലിയ വിഷയമാണ്. ഇവിടെ ഞങ്ങൾ സംസാരിച്ച ട്രിനിറ്റിയെ സംബന്ധിച്ച് ബ്രദറെ, ട്രിനിറ്റി അല്ല ഇവിടുത്തെ വിഷയം. ഒന്നാമത്തെ കാര്യം ബ്രദർ മനസ്സിലാക്കേണ്ടത്, ട്രിനിറ്റി അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ടോപ്പിക് മനസ്സിലാക്കുക, പഴയ നിയമത്തിൽ യഹോവ ഒരു ഉൾക്കാഴ്ച. ഞാൻ അതിനെ ബേസ് ചെയ്താണ് താങ്കളോട് ചോദ്യം ചോദിച്ചത്. താങ്കൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് പഴയ നിയമത്തിൽ യഹോവ എന്നൊരു ദൈവമുണ്ട്, ഒന്നാം അധ്യായത്തിൽ വേറൊരു ദൈവമുണ്ട്, ഇങ്ങനെ പല ദൈവങ്ങളുണ്ട്. ഞാൻ ബൈബിളിൽ ഈ കാര്യം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത്. പഴയ നിയമത്തിൽ ഒന്നാം അധ്യായത്തിലുള്ള ഒരു ദൈവം, രണ്ടാം അധ്യായത്തിൽ യഹോവ എന്ന് പറയുന്ന മറ്റൊരു ദൈവമാണെങ്കിൽ എത്ര ദൈവമുണ്ട് മൊത്തം കൂടെ പഴയ നിയമത്തിൽ? എബം ബ്രദറെ, ഉൽപ്പത്തി 1:1 ദൈവം ഉൽപ്പത്തി 2:4 യഹോവയായ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു. അവിടെ തന്നെ കിടക്കുകയല്ലേ ക്ലീൻ ക്ലിയർ ആയിട്ട്? ആകാശ ഭൂമി സൃഷ്ടിച്ചു, 2:4 യഹോവയാൻ ദൈവം ഭൂമി ആകാശം സൃഷ്ടിച്ചു എന്നാ വാക്യം. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പല സ്ഥലങ്ങളിൽ ദൈവം 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 എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ദൈവം എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് പഴയ നിയമത്തിൽ എടുത്തിരിക്കുന്ന ക്വട്ടേഷൻസിലെല്ലാം പല സ്ഥല മോസ്റ്റ് ഓഫ് ദ ആ സമയങ്ങളെല്ലാം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഹോവ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമാക്കാം. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ വാക്യങ്ങളെ കോട്ട് ചെയ്ത് പുതിയ നിയമത്തിൽ സംസാരിക്കുമ്പോൾ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ ദൈവം എന്നാണ് പറയുന്നത്. ഉദാഹരണമാണ് റോമാ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗങ്ങളൊക്കെ. അവിടെ ദൈവം ദൈവം എന്ന് പറഞ്ഞു പോകുന്ന വാക്യങ്ങൾ പഴയ നിയമത്തിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ദൈവം എന്നതിനെ യഹോവ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ദൈവം യഹോവ തന്നെയാണെന്ന് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഈ വിഷയത്തിനേക്കാൾ ആധികാരികമാണ് ഈ മീൻസ് ഈ ഒരു തത്വത്തെ എതിർക്കുന്നതാണോ ഇവിടെ ജിയോ ബ്രദർ ഉന്നയിച്ചാൽ ആ സംസാരിച്ച ബ്രദറിന്റെ പേര് ഞാൻ വിട്ടുപോയി, ആ ബ്രദർ ഉന്നയിച്ച നൈസിയൻ ക്രീഡിൽ യഹോവ പറയുന്നില്ല അല്ലെ യഹോവ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീഡിൽ യഹോവ എന്ന് പറയുന്നില്ല എന്ന് പറയുന്ന വാദം, എനിക്ക് അതിനൊന്ന് മറുപടി കിട്ടിയാൽ കൊള്ളാം. ഇനി ഞാൻ ഈ പറഞ്ഞതിന് തെളിവ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പുതിയ നിയമത്തിലെ വാക്യവും പഴയ നിയമത്തിലെ വാക്യവും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഏതായാലും അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും പഠിപ്പിച്ച ദൈവം യഹോവയാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത്. സാം പറഞ്ഞ വെസ്റ്റും ഈസ്റ്റും എന്ന് പറയുന്നത് ന്യൂമറ്റോളജിക്കലാണെന്നും അതല്ലാതെ യാഹ്വേ എന്നുള്ള പദം ക്രീഡിൽ ഇല്ലെന്നും ആണ് ഞാൻ പറഞ്ഞത്. ന്യൂമറ്റോളജിക്കലുള്ള നിങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ ക്രീഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രീഡ് എങ്ങനെയാണോ അവര് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ മെത്തഡോളജി എന്താണ്, അതിന്റെ സോഴ്സ് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം ജിയോ ബ്രദർ തന്നെ പറഞ്ഞു ടെക്സ്റ്റ് ആണ്, വേർഡ് ഓഫ് ഗോഡ് ആണ്, ദൈവവചനമാണ് എന്ന് പറഞ്ഞു. ഇനി ആ ദൈവവചനം എടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ നിയമത്തെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. അവിടെയാണ് സാം പാസ്റ്റർ ചോദിച്ച ചോദ്യം, യഹോവ എന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടോ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം, രണ്ട് അപ്പോസ്തലന്മാർ പുതിയ നിയമത്തിൽ ആവർത്തിച്ച് ദൈവം എന്ന് പറഞ്ഞു പോകുന്ന
പദങ്ങൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ അത് യഹോവയാണ്. ഇനി യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് താൻ തന്നെ പഴയ നിയമത്തിലെ ഉദ്ധരണികളെ യശയാവ് അവന്റെ മഹത്വം കണ്ടിട്ടാകുന്നു എന്ന് പറയുന്ന ആ ഭാഗത്തെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് പഴയ നിയമത്തിൽ ഡയറക്റ്റ് ആയിട്ട് അത് ആറാം അധ്യായത്തിനകത്ത് യശയാവ് ആറിനകത്ത് അവൻ യഹോവയുടെ തേജസ് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാംബാസ് ഇവിടെ പറഞ്ഞതനുസരിച്ച് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം ദൈവമായ യഹോവ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ദൈവമായ യഹോവ, യേശു ക്രിസ്തു പഠിപ്പിച്ച ദൈവമായ യഹോവ, പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ കോൺട്രവേഴ്സി ഇല്ലെങ്കിൽ ഏക ദൈവമേ ഉള്ളൂ. ഇനി അതല്ല നൈസിൻ ക്രീഡ് അനുസരിച്ച് യഹോവയല്ലാതെ മറ്റൊരു ദൈവത്തെയാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അവർക്ക് പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടെന്ന് വെളിപ്പെടുത്തണമായിരുന്നു. അത് അങ്ങനെ ക്രീഡിൽ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് ഈ ക്രീഡ് ഫോളോ ചെയ്യുന്നവരും യഹോവയോട് എന്തോ വ്യക്തി വൈരാഗ്യം ഉള്ളവരുമാണ് ഈ ആശയം ഉന്നയിക്കുന്നത്. ക്രീഡിൽ യഹോവ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് യഹോവയെ ആബ്സെന്റ് ആയി കളയാം എന്ന ചിന്താഗതി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവര് പഠിപ്പിച്ച ദൈവം അത് പഴയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ യഹോവ തന്നെയാണ്. ഇനി റെഫറൻസ് വേണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ആ റെഫറൻസ് പല റെഫറൻസ് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. അതേ റെഫറൻസ് പഴയ നിയമത്തിൽ യഹോവ എന്ന് കാണിക്കും. എനിക്ക് ഞാൻ പറഞ്ഞത് ജിയോ ബ്രദർ പറഞ്ഞു ഞാന് ജിയോ ബ്രദർ പറഞ്ഞത് കേൾക്കായിരുന്നു. സാം പാസ്റ്റർ വെസ്റ്റേണും ഈസ്റ്റേണും തമ്മിലുള്ള വ്യത്യാസം ന്യൂമറിക്കൽ ആണെന്ന് അങ്ങനെ ഒരു വേർഡ് സാം പാസ്റ്ററിന്റെ വായിൽ നിന്ന് വീണതായിട്ട് ഞാൻ കേട്ടില്ല. ജിയോ ബ്രദർ അങ്ങനെ ആരോപിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വേർഡ് സാം പാസ്റ്റർ ഉപയോഗിച്ചോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? സാം പാസ്റ്റർ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈസ്റ്റേണിലും വെസ്റ്റേണിലും രണ്ട് വ്യൂവിലും ഒരിക്കലും ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് തിയോളജിക്കൽ ആയിട്ട് ട്രിനിറ്റി സംബന്ധിച്ച് നമുക്ക് ഒരിടത്തും ലഭ്യമല്ല. പിന്നെ ന്യൂമെറ്റോളജി ആണോ? ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ എന്നാണ് ഇടയ്ക്ക് ബ്രദർ രണ്ടു പ്രാവശ്യം പറഞ്ഞപ്പോ വേർഡ് വന്നത്. അതാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. നമ്മുടെ ചോദ്യത്തിന് ഇതായിരുന്നു, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ആരാണ്? അല്ല, അത് ഞാൻ സംഭാഷണം ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് ന്യൂമെറ്റോളജിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് വെസ്റ്റേണും ഈസ്റ്റേണും തമ്മിലുള്ള തർക്കം പിന്നീട് കുറെ കാലം കൂടെ നിലനിന്നിരുന്നു. അതായത് നിസയ്ക്കൊക്കെ ശേഷം പിന്നെയും നിലനിന്ന് പിന്നെയും ട്രിനിറ്റിയുടെ പഠനങ്ങൾ മുന്നോട്ട് വന്നു നിലനിൽക്കുകയും ഇവിടെ ഈ അന്യോന്യം ശപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വെസ്റ്റേൺ മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതി പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു, അത് യോഹന്നാന്റെ സുവിശേഷത ബേസ് ചെയ്താണ് ആ ഒരു തിയറിയിലേക്ക് വെസ്റ്റേൺ ട്രിനിറ്റി സ്കോളേഴ്സ് പോകുന്നത്. അതായത് ഞാൻ അയച്ചു തരുമെന്ന് പറയുന്നതും പിതാവിൽ നിന്ന് വാങ്ങിച്ചയച്ചു തരുമെന്ന് പറയുന്നതും അങ്ങനെ രണ്ട് വേർഡ്. അപ്പം ആ രണ്ട് വേർഡിനെയും രണ്ടിനെയും ഒരേ മെറിറ്റിൽ ഒരേ മുഖവിലേക്ക് എടുത്തിട്ടാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന വ്യൂവിലേക്ക് വെസ്റ്റേൺ ട്രിനിറ്റി തിയോളജിയൻസ് എത്തിച്ചേരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ബ്രദർ പറഞ്ഞതുപോലെ പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് എടുത്ത് പിതാവ് അയച്ചു തരുന്നു എന്നുള്ള ആ വ്യൂ പോയിന്റ്, ഇത് തമ്മിലാണ് കുറെ നൂറ്റാണ്ടുകൾ തന്നെ തർക്കമായിട്ട് അത് നിലനിന്നിരുന്നു. ഇവിടുത്തെ വിഷയം ഇത് കൂടാതെ കണ്ട് ഈസ്റ്റേൺ ട്രിനിറ്റിയിൽ വരുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമായിട്ടത് പറയാൻ പറ്റില്ല, സാംബാസ്റ്റർ പറഞ്ഞ ഒരു പ്രശ്നമല്ലത്, അത് ഈസ്റ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റേൺ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കേൾവിക്കാർക്ക് തിയോളജിക്കലി നല്ല ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു കേൾവിക്കാരന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില നാളുകൾക്ക് മുമ്പ് കേരളത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സബോർഡിനേഷൻ അത് വരുമ്പോൾ, അപ്പം സണ്ണിൻ്റെ സബോർഡിനേഷൻ ഈസ്റ്റേണിൽ പഠിപ്പിക്കുന്ന രീതി നമുക്ക് അത് ഇറ്റേണൽ സബോർഡിനേഷൻ ആണെന്ന് തോന്നുമാറ് നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഫീല് ചെയ്യപ്പെടും. അപ്പൊ അവിടെ ഒരു ഹൈറാർക്കി നിലനിൽക്കുന്നു എന്നുള്ളൊരു വ്യൂ കേൾവിക്കാരനിൽ അറിയാതെ തന്നെ ഉളവായി വരുന്നുണ്ട് ഈസ്റ്റേൺ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ. എന്നാൽ അത് തികച്ചും അങ്ങനെ തന്നെ ഒരു നിത്യ ഇറ്റേണൽ ഹൈറാർക്കി ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഈ പിതാവ് എന്നുള്ള വേർഡിന് കണ്ടമാനം എംഫസൈസ് കൊടുക്കുകയും പുത്രൻ എന്നുള്ള വേർഡ്
ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സബോർഡിനേഷൻ എന്നതിലപ്പുറം അത് ഇറ്റേണൽ സബോർഡിനേഷൻ ആണെന്നുള്ള വ്യൂ പോയിന്റിലേക്ക് കാര്യങ്ങളെ വ്യതിചലിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വ്യതിചലിച്ച് ചിന്തിക്കാൻ ഈസ്റ്റേണിന്റെ എക്സ്പ്ലനേഷൻ ആളുകളിലേക്ക് ഒരു ധാരണ അറിയാണ്ട് കൊടുക്കുന്നു. അത് അറിഞ്ഞിരുന്നതല്ല. അവിടെയാണ് നമ്മൾ ഇതിനെ അതെ ശിജുമോനെ അത് ഓണ്ടോളജിക്കലി സബോർഡിനേഷൻ അല്ല, അത് സത്താപരമായി ഒന്നാണെന്നും ഫംഗ്ഷനലി എക്കണോമിക്കലി സബോർഡിനേഷൻ വേണമെങ്കിൽ ഫംഗ്ഷനലി കാണാൻ പറ്റുമെന്നേ ഉള്ളൂ. അത് സബോർഡിനേഷൻ അല്ല, അത് അത് ചിന്തിക്കുന്നവരുടെ പ്രശ്നം. ആ കാര്യം തന്നെയാണ് ബ്രദറെ ഞാൻ പറയുന്നത്, അതൊരു വിഷയം അല്ല. എന്നാൽ കേൾവിക്കാരൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകാനുള്ള സാധ്യത ഈസ്റ്റേന്റെ എക്സ്പ്ലനേഷനിൽ കേൾവിക്കാരന് തിയോളജിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു തിരിച്ചറിവില്ലെങ്കിൽ സംഭവിക്കാം. അതിന് കാരണം ഈ സബോർഡിനേഷൻ എന്ന് പറയുന്നത് ഈ അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തോട് ബന്ധപ്പെട്ടും രക്ഷാകരമായ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടും അത് പര്യവസാനിക്കുന്നിടത്ത് ഈ പറയുന്ന സബോർഡിനേഷൻ അവസാനിക്കുകയാണ്. ഇറ്റേണിറ്റി പാസ്റ്റിൽ ദൈവം ത്രിയേകനായിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ ഇറ്റേണിറ്റി ഫ്യൂച്ചറിലും ദൈവം ത്രിയേകനായി തന്നെ ഇരിക്കും. അവിടെ ഒരു ഇറ്റേണൽ സബോർഡിനേഷൻ ഇൻ ദ ഫ്യൂച്ചറിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ദൈവത്തിന് ഗതിഭേദങ്ങളാൽ ആച്ഛാദനം ഇല്ലാത്തവനായതുകൊണ്ട് ഇറ്റേണൽ സബോർഡിനേഷൻ ഇറ്റേണിറ്റി പാസ്റ്റിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ഹൈറാർക്കി ടെർമിനോളജി ഇറ്റേണൽ ഫ്യൂച്ചറിൽ ഈ സബോർഡിനേഷൻ ഇറ്റേണൽ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റേണൽ പാസ്റ്റിലും അത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൽ മാറ്റങ്ങൾക്ക് വിധേയൻ എന്നുള്ള ഒരു തലവോള വരും. അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയനല്ല ദൈവം എന്നുള്ള തിയോളജിക്കൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ആ വ്യൂ പോയിന്റിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ വെസ്റ്റേണിന്റെ എക്സ്പ്ലനേഷൻ ആണ് ആളുകളെ കൂടുതൽ വ്യക്തതയോടുകൂടി ആ കാര്യം നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നത്. അതായത് ഈസ്റ്റേൺ വ്യൂ പോയിന്റ് അട്രി ഫെയിലിയർ ആണെന്നോ അതൊരു ദുരുപദേശമാണെന്നോ ഇവിടെ എനിക്ക് കാഴ്ചപ്പാടില്ല. സാം പാസ്റ്ററും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ വിഷയം അതിന്റെ കാരണം അങ്ങനെ ഇപ്പൊ കേൾവിക്കാർക്ക് ഇപ്പൊ ശിവ പീഡിയക്കലിനെ പോലെയോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ട്രിനിറ്റി വിശദീകരിക്കുന്ന പല തെറ്റായ നിലയിൽ വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ജനത്തെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഈസ്റ്റേൺ ട്രിനിറ്റിയുടെ എക്സ്പ്ലനേഷൻ എടുത്ത് മുന്നിലിട്ടാണ് ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. പിതാവ് ആരാണ്? അപ്പൊ പിതാവ് പുത്രനൊക്കെ വലുതാണോ? പുത്രൻ ആരാണ്? പുത്രൻ അപ്പൊ എങ്ങനെ നിത്യമായിട്ട് അങ്ങനെ ഇരിക്കുന്നത്? പുത്രനെ ചാകാൻ പറ്റും? ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ അതിനെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ ഇവിടെ ഇതിനെല്ലാം കൂടെ കൃത്യമായ ഒരു ആൻസറാണ് വെസ്റ്റേൺ തിയോളജിയില് വെസ്റ്റേൺ ട്രിനിറ്റിയുടെ വ്യൂ പോയിന്റ് വരുമ്പോൾ അവർ കോ ഈക്വൽ ആണ്, കോ എക്സ്റ്റെൻഡ് ആണ്, കോ ഇറ്റേണൽ ആണ്, കോ ഇൻഹെറന്റ് ആണ്. ഈ കോ ഇൻഹെറൻസി എന്ന് പറയുന്നത് ശരിയായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ വ്യൂ പോയിന്റിലാണ്. കോ ഇൻഹെറൻസി ശരിയായ നിലയിലൊരു എക്സ്പ്ലനേഷൻ ഈസ്റ്റേണിൽ വരുന്നില്ല. ഈസ്റ്റേണിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഈസ്റ്റേണിലേക്ക് വരുമ്പോൾ ഈ കൺഫ്യൂഷൻ ആളുകളിലേക്ക് വരുന്നത്. കോ ഇൻഹെറൻസി ഇറ്റേണൽ ആണ്. കോ ഇൻഹെറൻസി പുത്രനും പിതാവും രക്ഷാദൗത്യത്തിൽ ഭൂമിയിൽ ആയിരിക്കുമ്പോഴും കോ ഇൻഹെറന്റ് ആണ്. അവർ ഇൻസെപ്പറബിളി കോ ഇൻഹെറന്റ് ആണ്. ഇൻസെപ്പറബിളി കോ ഇൻഹെറന്റ് ആണ് ഇൻ ദിയറ്റി. അത് സത്താപരമാണ്. അത് അതിനെ സംബന്ധിച്ച് ഈസ്റ്റിന് യാതൊരു സംശയവുമില്ല. വെസ്റ്റ് അങ്ങനെ സംശയം ആരോപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹലോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ കുറച്ച് നേരം. ഒരു 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 മിനിറ്റ് ഞാൻ നിർത്തുകയാണ്. ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ജിയോ ബ്രദറെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന സാം പാസ്റ്ററോ ഞാനോ ആരും വെസ്റ്റേൺ ട്രിനിറ്റി വ്യൂ പോയിന്റ് ഒരു ഹെറസി ആണെന്നോ തെറ്റാണെന്നോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. അത് ശരി തന്നെയാണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിനെ ചൂട്ടുപിടിച്ച് അതിനെ പിടിച്ചുകൊണ്ട് ചിലർ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആവശ്യം അവിടെ ഇല്ല. ഇനി മറുവശം മുംബൈ പറഞ്ഞ ചോദ്യമൊക്കെ ഉരുത്തിരിയുന്ന അവിടെയാണ്. മുംബൈ ഇവിടെ സാംബാസ്റ്റർ ചോദിച്ചു ഈ നെയ്സൺ ക്രീഡിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ എലോഹിം എന്നുള്ള വേർഡ് ദൈവം എന്നുള്ള കോമൺ നൗണിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ യഹോവ എന്ന വേർഡ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിസ്സിൻ കൗൺസിലിൽ അല്ലെ ക്രീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പിതാവിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം എന്ന വേർഡ് അല്ലെങ്കിൽ പിതാവ് നമ്മൾ എടുക്കുമ്പോൾ പിന്നീട് വരുന്ന യഹോവ എന്ന വേർഡുമായിട്ട് അതിന് ബന്ധമില്ല. അതിന് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യണ്ട. യഹോവയാണ് പിതാവ് എന്നുള്ള കൺസിഡറിലേക്ക് പോകണ്ട എന്നൊരു ചിന്താഗതി ജിയോ പറഞ്ഞതുകൊണ്ട് അതിനോട് ഒരു ആൻസർ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട് ജിയോ. അതായത് പഴയ നിയമം നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ പുതിയ നിയമത്തെയും കൂടെ കമ്പാരിസൺ ചെയ്ത് പഠിച്ചാൽ
യഹോവ എന്ന വേർഡ് ഏത് ട്രിനിറ്റിയിലെ ഏതെങ്കിലും ഒരു ആളത്വത്തിനുള്ള പേരല്ല, മൂന്നാളത്വങ്ങളെയും യഹോവ എന്ന് സംബോധന ചെയ്യുക. അതിനു മുമ്പ് ഇവിടെ സംസാരിച്ചു പോയ ചാക്കോപാസ്റ്റർ അത് പറഞ്ഞിരുന്നു, അതിന് റെഫറൻസ് ഉണ്ട് നമുക്ക്. മൂന്നാളത്വങ്ങളെയും യഹോവ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അപ്പൊ യഹോവ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗോഡ്ഹെഡിനെ ടോട്ടാലിറ്റിയെ കുറിക്കുവാൻ വേണ്ടി സിംഗുലർ നൗൺ ആയിട്ട് യഹോവ എന്ന വേർഡ് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ ഈച്ച് പേഴ്സണെയും യഹോവ എന്ന് വിളിക്കാം. ഈച്ച് പേഴ്സണെയും യഹോവ എന്ന് വിളിക്കാവുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് യഹോവ എന്ന വേർഡ് സെക്കൻഡ് ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ. ഒന്നാമത്തേതിൽ കോമൺ നൗൺ ആയിട്ട് എലോഹീം ഉപയോഗിച്ചിരുന്നു, ശക്തന്മാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആരെയോ അവർ മൂവരെയും യഹോവ എന്ന് പിന്നീടുള്ള അധ്യായത്തിൽ സംബോധനയാണ്. യഹോവ പറയുകയാണ് നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പൊ അവിടെ അങ്ങനത്തെ യൂസേജ് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, യഹോവ എന്ന വേർഡ് ഏതെങ്കിലും ഒരു പേഴ്സന്റെ നൗൺ അല്ല, മൂവർക്കും അത് കൃത്യമായിട്ട് യോജിക്കുന്ന നൗൺ ആണ്. അത് വ്യക്തമാക്കുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തില് 5-ാം വാക്യത്തിൽ അവിടെ പറയുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ്, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തിനുമില്ല, ഞാനല്ലാരും അല്ലാതെ ഒരു ദൈവവും ഇല്ല. അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ ദൈവം, ഞാൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? 1-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയിൽ പറയുന്ന ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കിയത് ആരാ? അത് യഹോവ അല്ലെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനാണ് ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കിയെന്ന് യെശയ്യാവിലെ യഹോവയുടെ അവകാശവാദത്തെ നമ്മൾ തള്ളി പറയേണ്ടി വരും. അപ്പൊ ഇവിടെ യഹോവയാണ് സൃഷ്ടിച്ചത്, അവിടെയാണ് എന്റെ അവിടെ ആ കാര്യം സ്പെസിഫൈ ചെയ്യണം. എലോഹീം യാഹുവേ, 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിക്കുന്നു, 2-ാം അധ്യായത്തിൽ അതേ കാര്യം 4-ാം വാക്യത്തിൽ പറയുമ്പോൾ യഹോവ സൃഷ്ടിക്കുന്നു. യെശയ്യാവ് 40 മുതൽ 48 വരെ, എസ്പെഷ്യലി 45:5, 45:12 അവിടെ എല്ലാം വരുമ്പോൾ യാഹുവേ സൃഷ്ടിക്കുന്നു. ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് ആദ്യത്തെ വാചകം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവം എന്നത്. അതായത് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആ വിഷയം പറയാനാണ് ഞാൻ വന്നത്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ജിയോ ഒന്ന് കേൾക്കുക, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എലോഹീം, എലോഹീം അത് ബഹുത്വമുള്ള ഏകത്വമാണ്. അവിടെ ബഹുത്വമുണ്ട്. ഈ ബഹുത്വത്തെ ടോട്ടാലിറ്റിയിൽ ആ ബഹുത്വത്തെ പറയുമ്പോൾ ആ ബഹുത്വം യഹോവ എന്ന ബഹുത്വത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട്. യഹോവ എന്ന വേർഡിനൊരു ബഹുത്വം ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു വാക്യം 3-ാം അധ്യായത്തിന്റെ വാക്യമാണ്. 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെയായി. ഇവിടെ സംസാരിക്കുന്ന ആരാണ്? യഹോവയായ ദൈവമാണ് സംസാരിക്കുന്നത്. അപ്പൊ യഹോവയായ ദൈവം എന്ന് പറയുന്നിടത്ത് യഹോവയാണ് ഒരാളാണ് ദൈവമെന്നോ സിംഗുലർ ഇതിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പൊ യഹോവയിൽ എത്ര പേരുണ്ട്, എത്ര ആളത്വമുണ്ട്? യഹോവയായ ദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പൊ അവിടെ സിംഗുലാരിറ്റി നിൽക്കുമ്പോൾ തന്നെ ആ സിംഗുലാരിറ്റിയിൽ ഒരു ബഹുത്വമുണ്ട്. ഇത് സൂചിപ്പിക്കുവാൻ വേണ്ടി പഴയ നിയമത്തിൽ 5 റഫറൻസ് ഡയറക്റ്റ് റെഫറൻസ് ഉണ്ട്. നമ്മുടെ സൃഷ്ടാവ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് 5 പ്രാവശ്യം നമ്മുടെ സൃഷ്ടാക്കൾ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ സൃഷ്ടാക്കൾ. അപ്പൊ സൃഷ്ടാവ് ഒരാളാണോ സൃഷ്ടാക്കളാണോ? റെഫറൻസ് വേണേ ഞാൻ തരാം, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ടെസ്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അവിടെ പ്ലൂറൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് മസ്കുലൈൻ പ്ലൂറൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം നമ്മുടെ സൃഷ്ടാക്കൾ എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വേർഡിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ഇവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് സൃഷ്ടാക്കളാണ്. അതിനെ പിന്നീടുള്ള റെഫറൻസുകൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ ഏകത്വം പറഞ്ഞുകൊണ്ടൊരു അബ്സലൂട്ട് സിംഗുലർ, ഇപ്പൊ ഇസ്ലാമൊക്കെ പറയുന്ന പോലെ അബ്സലൂട്ട് സിംഗുലർ ഏകത്വം അവിടെ ഇല്ല, ബഹുത്വമുള്ള ഏകത്വമേ ഉള്ളൂ. ആ ബഹുത്വമുള്ള ഏകത്വം ഉണ്ടെന്ന് തെളിയിക്കുവാൻ വേണ്ടി നമുക്ക് നാം എന്ന പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന്റെ ക്ഷമ പാസേജിൽ പോയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താൽ നല്ലതാണ്, അതിലേക്ക് പോകണ്ട. അല്ലാണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ യഹോവേനെയും എലോഹീമിനെയും രണ്ടാക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക, എന്നിട്ട് നമ്മൾ നൈസിൻഗ്രിഡിലേക്ക് വരിക. നൈസൻ ഫാദേഴ്സ് എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? അവിടെ ഉദ്ദേശിച്ചത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം ആരോ ആ ദൈവത്തെ യഹോവ അല്ലെങ്കിൽ പിതാവ് എന്ന് സംബോധന ചെയ്യുകയും ആ ദൈവത്തിൽ ഒരു ആളത്വമായ പുത്രനെ യഹോവ എന്ന് സംബോധന ചെയ്യാമെങ്കിലും ആ പുത്രൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവനെ പുത്രൻ എന്ന പേരിൽ, പുത്രൻ എന്ന വേർഡ് തന്നെ
ഉപയോഗിക്കുന്നത് പിതാവിനേക്കാളും ചെറിയവൻ എന്നുള്ള അർത്ഥത്തിലല്ല, പിതാവിനോട് തുല്യനായവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇനി ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് സംസാരിക്കാം. ഒരു മിനിറ്റ്, അജി ബ്രദർ, അജി ബ്രദറിലേക്ക് വരാം ഒരു സെക്കൻഡ്. ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്, അപ്പൊ ഞാൻ വേഗം ഒന്ന് ഒറ്റ സെക്കൻഡ് താങ്കളിലേക്ക് വരുവാണ്. ഒരു സെക്കൻഡ് ജി ബ്രദർ, അപ്പൊ താങ്കളിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്, കാരണം ഒത്തിരി ടൈം ആയി. ഓക്കെ, അജി ബ്രദർ സംസാരിക്കൂ. ഓക്കെ, താങ്ക് യു. ഞാൻ പല ആളുകളിവിടെ സംസാരിക്കുന്നത് കേട്ടു, പല സഹോദരന്മാരും ദൈവവചനത്തിൽ നിന്ന് ഇത് ഇപ്പൊ ഈ പുതിയ ഉപദേശത്തിനെതിരെ മറുപടി പറയുന്നത് കേട്ടു. ഇതിന്റെ ഒരു ഒരു കുഴപ്പം, നമ്മൾ പറയുന്ന മറുപടികളെല്ലാം ശരിയായിരിക്കുമ്പോഴും ഈ പറയുന്ന ഈ പുതിയ ഉപദേശം പിടിക്കുന്ന ആളുകള് ഈ ദൈവവചനത്തെ ദൈവവചനമായിട്ട് കണക്ക് കൂട്ടുന്നില്ല. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു ഒരു ആൻസർ പറയണം, അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനൊരു ആൻസർ പറയണം. അത് പറയാനെടുക്കുന്ന റെഫറൻസ് ശരിയല്ല. ഞാൻ അതായത് വെസ്റ്റേൺ കൺട്രിയില് കുറച്ച് വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടെ അതായത് ഒരു ഒരു ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അവർ നമുക്ക് കുറച്ച് റെഫറൻസ് ചെയ്യാനുള്ള കുറച്ച് ബുക്കുകൾ തരും. ബുക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഇവിടെ ഏകദേശം 200 പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് പലരും ദൈവശാസ്ത്രത്തിൽ നല്ല പാണ്ഡിത്യമുള്ളവരാണ്, ഇതിനെല്ലാം ബൈബിളിൽ നിന്ന് മറുപടി പറയാനും കഴിവുള്ളവരാണ്. പക്ഷെ ഇക്കൂട്ടർ വിശ്വസിക്കുന്ന ഗ്രന്ഥം ബൈബിൾ അല്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് വിശ്വസിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, പൂർണ്ണമായിട്ടും ദൈവവചനമായ രീതിയിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ഇതൊരു തിരുവെഴുത്തുകളാണ്, അതായത് പല ഗ്രന്ഥങ്ങൾ എഴുതിയതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഗ്രന്ഥം മാത്രമാണ് ബൈബിൾ എന്നാണ്. ഞാൻ എന്നെ മിസ്കോട്ട് ചെയ്യരുത്, ഒരു ബൈബിൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് അതൊന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് മാത്രം എടുക്കുന്നു, സഭയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റി എന്നാണ് ഇവരുടെ വാദം. അപ്പൊ ഇവർ നമ്മളൊരു ബൈബിളിൽ നിന്നൊരു വാദം കൊണ്ടുവന്നാൽ ഇതിനെ അവർക്ക് അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറയാതെ പറയുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ യഹോവയെ പറ്റി തന്നെ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ യഹോവയെ തട്ടി പറഞ്ഞു, സഹോദരന്മാർ അതിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ഇതെല്ലാം വിദുര കാരണങ്ങളിലാണ് ചെന്ന് ചാടുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ദൈവവചനത്തെ അതുപോലെ തന്നെ ആ വാക്കുമായി വാക്കായിട്ട് അവർ അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവരുടെ നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും അവരത് അംഗീകരിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ 8 ഞാൻ ആ ഗ്രൂപ്പിലുള്ള ബിന്നി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. ഏകദേശം ഒരു 15 ഞാൻ ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൻ്റെ അത് ഒരു ക്വസ്റ്റ്യൻ അവർ ആൻസർ പറഞ്ഞത് യഹോവ എന്നുള്ളത് ഒരു ഗോത്രദേവനാണ്, ക്രൂരനാണ്. അതുപോലെ നമ്മൾ പറയുന്ന പോലെ ഈ ഈ ദൈവ അതായത് അവരുടെ ഉപദേശം സ്വീകരിക്കുന്നത്, ഞാൻ അവരുടെ ഒരു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബൈബിളും അവരുടെ ലിറ്റർജിയുമായിട്ടൊരു വ്യത്യാസം വന്നാൽ അവർ ഏതിൽ വിശ്വസിക്കും? വളരെ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. പലരും പലപ്പോഴും ഈ പറഞ്ഞ അവരുടെ ഉപദേശിയുടെ വാക്കുകളും കേട്ടിട്ടുണ്ടാവും, പറയുന്നത് അവരവരുടെ ലിറ്റർജിനെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ബൈബിളിൽ നിന്ന് മറുപടി പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് വലിയ കാര്യമില്ല. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കുറെ റെഫറൻസ് പോയിന്റ് തരികയാണ്. നിങ്ങളുടെ അതായത് ദൈവശാസ്ത്രത്തിൽ അല്പമെങ്കിലും താല്പര്യമുള്ളവരെല്ലാം ആപ്പ് സ്റ്റോറിൽ ചെന്നിട്ട് യാമോ എന്ന് പറഞ്ഞൊരു ഒരു ആപ്പുണ്ട്, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യണം. യാമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുറിയാനി സഭയുടെ, അതായത് പ്രത്യേകിച്ച് മലയാളത്തിലുള്ള മലങ്കര സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്താ പറയുക ലിറ്റർജിയുടെ ഒരു ഒരു സമാഹാരമാണ്. ഞാൻ യാക്കോബ സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വേർപാട് സഭക്കാരനാണ്. എനിക്ക് യാക്കോബ സഭയുടെ ലിറ്റർജിയിൽ വളരെ വളരെ പ്രൗഢമായ പല കാര്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ അതായത് ഒരു ഇത് പറയാനുള്ള കാരണം, ഇത് നിങ്ങൾ ഇതെല്ലാം ചെയ്യണമെന്നുള്ളതാണ് എന്റെ അപേക്ഷ. നമ്മൾ ഇവരോട് മറുപടി പറയുമ്പോൾ നമ്മൾ ബൈബിളിൽ നിന്ന് മറുപടി പറഞ്ഞാൽ ഇവർക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവർക്ക് മറുപടി പറയണ തീർച്ചയായിട്ടും ഈ വ്യാമോ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ഈ സാധനത്തിൽ പോയിട്ട് ക്ഷമിക്കണം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ യാക്കോബ സഭ ഇങ്ങനെ പഠിപ്പിക്കേണ്ടോ നിങ്ങൾ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ ഈ സുറിയാന സഭ എങ്ങനെ പഠിപ്പിക്കേണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഞാൻ ഇതിന് അല്പം വായിച്ചിട്ടുള്ള ആരാണ്, എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ പരിചയിച്ചിട്ടുള്ള ഒരാളാണ്, അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ പഠിപ്പിക്കുന്നില്ല. അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, സുറിയാന സഭയുടെ അതായത് നമ്മൾ പറഞ്ഞല്ലോ ബൈബിളിൽ അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് കാണാത്തതുകൊണ്ട് ലിറ്ററിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഭയുടെ ക്രീഡകളിൽ വിശ്വസിക്കുന്നുണ്ട്. സഭയുടെ ക്രീഡകളിൽ അഗ്നി നരകത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തിരിക്കുന്നത് അവരുടെ കുംഭസാര ക്രമം എന്നുള്ള അവരുടെ, അതായത് നിങ്ങളെ യാമോ എന്ന് പറയുന്നതിന് അത് ചെന്ന് കഴിഞ്ഞാൽ കുംഭസാര ക്രമം കാണും. അതിൻ്റെ അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴ്ട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മയിൽ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് 3 പറയുന്ന കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത് യാമോ എന്ന് പറയുന്ന ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് കുംഭസാര ക്രമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് അഗ്നി നരകം. അതുപോലെ ഇവരീ പറയുന്ന പൗരോഹിത്യം എന്നുള്ളത് നിങ്ങൾ ഇത് അതായത് ആൻസർ പറയുന്നത് നമ്മൾ ബൈബിളിൽ നല്ല, കാരണം യാക്കോബ സഭയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഈ നവീന ഉപദേശം യാക്കോബ സഭയിലുള്ള കുറെ പേരെ അടർത്തി ഈ സഭയിലോട്ട് പുതിയ ഈ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇദ്ദേഹത്തിന്റെ തന്ത്രം മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ
ആ സഭയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം ഇവരുടെ പൗരോഹിത്യം, അതായത് അഹരോൻ മോശിയോട് ഒന്നിച്ച് അത് ഈ സഭാ പശ്ചാത്തലത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും, അവരുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് സ്കറിയ യോഹന്നാൻ ഏകി യോഹന്നാൻ കർത്താവിനും കർത്താവ് തൻ സ്ലീഹന്മാർക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അതായത് ഇന്ന് കാണുന്ന പൗരോഹിത്യം മോശയും അഹരോനും വഴി സ്കറിയ യോഹന്നാൻ കർത്താവ് തുറന്നു ഇന്നത്തെ പൗരോഹിത്യം. അതായത് ഇവർ പറയുന്ന ഈ അഹരോന്യ മോശയുടെ പൗരോഹിത്യത്തെ ഇവർ അംഗീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ കാണുന്ന പൗരോഹിത്യം യഹോവയുടെ പുരോഹിതന്മാരാണ്. നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിക്കണം, അത് യഹോവയുടെ പുരോഹിതന്മാരാണ്. പിന്നെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഒരു ക്രൂരനാണ്, അതായത് ബലി സ്വീകരിക്കുന്ന ഒരാളല്ല. ഞാൻ പറയണം, അബ്രഹാമിന്റെ ബലി സ്വീകരിച്ചു എന്ന് ഇവരുടെ കുർബാന ക്രമത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അവരുടെ കുർബാന ക്രമത്തിൽ ഹാബേലിൻ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയതും, നോഹ അല്ലെങ്കിൽ ദൈവം പ്രളയത്താൽ നശിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ക്രൂരനായ ദൈവമാണെന്ന് പറയുന്നു. നോഹയുടെ കാഴ്ചയതും എന്ന് ഇവരുടെ ക്രീഡിൽ കാണാം. അതായത് ഒരു ഒരു 15 മണിക്കൂർ ഞാൻ ഏകദേശം ഇതിനു വേണ്ടി ചെലവഴിച്ചാണ് ഈ 2-3 ദിവസങ്ങളായിട്ട്. അതായത് ഇവർ പറയുന്ന വേറൊരു കാര്യം, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനല്ല യേശുക്രിസ്തു വന്നിട്ടുണ്ട്. ഇവരുടെ കുർബാന ക്രമത്തിലെ വേറൊരു കാര്യം, മോചനം ഇതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ, ഇതും അവരുടെ കുർബാന ക്രമത്തിൽ നിന്നാണ് പറയുന്നത്. പരേതർ പറയുന്നത് ശ്രദ്ധിക്കുക, പാതാളം തീണ്ടരുതവരെ തനു പുഴുവിൻ നിരയാകരുതേ. നരകമില്ല, പാതാളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണെന്ന് പറയുന്ന ആൾക്കാരുടെ ക്രീഡിൽ പിന്നെ ലിറ്ററേച്ചറിൽ പറയുന്ന കാര്യമാണ് ഞാൻ വായിക്കുന്നത്. പാതാളം തീണ്ടരുതവരെ തനു പുഴുവിൻ നിരയാകരുതേ, അവരുടെ ലിറ്ററേജി തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഇനി അവർ പറയുന്ന കാര്യം, ദൈവം കോപമല്ല ദൈവം സ്നേഹമാണ്. അതിൻ്റെ അകത്ത് പറയുന്ന വാക്യം, ലോകത്തിൽ നിന്നൊഴിവാക്കുക കോപം, ദൈവകോപത്തെ പറ്റിയുള്ള അവരുടെ പ്രസ്താവനയാണ്, ലോകത്തിൽ നിന്നൊഴിവാക്കുക കോപം. ഇനി ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതാണ് വളരെ രസം, അന്ത്യന്യായവിധി ഇല്ല, മനുഷ്യനെ എല്ലാവരും ഒരുപോലെ കാണുമെന്ന് പറയുന്ന അവരുടെ ലിറ്ററേച്ചറിൽ പറയുന്ന കാര്യം, തൻ അന്ത്യവരവിൽ ചേർക്കരുതേ വിധിയിൽ അന്ത്യയുളവാകും വിധി. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അജി പോൾ എന്ന് പറയുന്ന ഞാൻ ഉണ്ടാക്കിയതല്ല, ഇവരുടെ ലിറ്ററേച്ചറിൽ കിടക്കുന്നതാണ്. ഇനി ഇദ്ദേഹം പറയുന്ന, ആദാമിന്റെ പാപം എന്നുള്ളതൊന്നുമില്ല, ആദാം ദൈവത്തിന്റെ ഉള്ളിൽ ഉരുവായി, തൃത്വത്തിന്റെ ഉള്ളിൽ ഉരുവായി എന്ന് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് അടുത്തതും ഈ കുർബാന ക്രമത്തിൽ തന്നെയുള്ളതാണ്. ആദാമിൻ പാപം തീർത്തിടുവാൻ വചനം ജഡമായി. നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കണം, ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, ഇത് ഇവരുടെ ക്രീഡിൽ സോറി ഇവരുടെ ലിറ്ററേച്ചറിൽ ഉള്ളതാണ്. അടുത്ത കാര്യം, ഇത് ഇദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഈ പെന്തക്കോസുകാർ, ഞാൻ പെന്തക്കോസുകാരനല്ല, പക്ഷെ ഇപ്പൊ ഒരു ഗതികേട് വന്നിരിക്കുന്നത് എല്ലാവരെയും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ, അതായത് സുവിശേഷം പറയുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഭൂതല സീമയതോളം ഘോഷിപ്പിൻ നല്ല എവൻഗേലിയൻ എന്ന് പറഞ്ഞ സുവിശേഷം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ 4 സുവിശേഷങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത്. എന്നാലും നല്ല എവൻഗേലിയൻ, കൈക്കൊള്ളുവോർക്കൊക്കെ എഴും ഭാഗ്യമേതെന്ന് അറിയിച്ചു സ്വർഗമഹാരാജ്യം. അതായത് സുവിശേഷം കൈക്കൊള്ളുന്നവർക്കാണ് സ്വർഗരാജ്യം എന്ന് ഇവരുടെ പിന്നെ ഇതിന്റെ അത് ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത വാക്യം, നിക്കിയാസുന്നോസ്, അതായത് അതാണ് ഏറ്റവും വലിയ രസം. അതായത് നരകം ന്യായവിധി ഇല്ലാന്ന് പറയുന്ന ഈ ആൾക്കാരുടെ അടുത്ത് അവരുടെ സുന്നകദോസിന്റെ അതായത് ക്രീഡ് തന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ. ഇദ്ദേഹം പറയുന്ന വേറെ കാര്യം, നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവരുടെ പട്ടക്കാരൻ തിരിഞ്ഞെന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം, നാം ഭയത്തോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ സ്നേഹമല്ല കാണുന്ന സുഹൃത്തെ, അവിടെ ഭയം തന്നെയാണ് കാണുന്നത്. ദൈവത്തെ ഭയപ്പെടുവെന്നാണ് വായിക്കുന്നത്. അടുത്തൊരു വാക്യം, ഇതേ കുർബാന ക്രമത്തിലുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത്, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ ആരാധിക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലാതെ ഞാൻ പലവരും പറഞ്ഞു, ഇത് കുർബാന ക്രമത്തിൽ ഇവരുടെ ലിറ്ററേച്ചറിലുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഈ യാമോ എന്ന് പറയുന്ന സാധനം ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് വായിക്കണം. യാക്കോബക്കാരെ കളിയാക്കാൻ വേണ്ടി ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. പക്ഷേ ഈ പറയുന്ന നവീന ഉപദേശം ഇവരെ കുറച്ചു പേരെ ഇവരിന്ന് ചാടിച്ചുകൊണ്ട് പോകുന്നതിനാണ്. ഇനിയും അടുത്ത വാക്യം ഞാൻ വായിക്കാം, ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു, നാം ഭയത്തോടും വിറയലോടും കൂടെ സൂക്ഷിക്കണം. ഇതും അതായത് നമ്മൾ ഈ കാസായും ഫിലാസായും എടുത്ത് വാഴ്ത്തുമ്പോൾ പറയുന്ന അതിനുശേഷം പറയുന്ന കാര്യമാണ്. സത്യത്തിൽ യാക്കോബ സഭയുടെ ലിറ്റർജി നിങ്ങളൊന്ന് വായിക്കണം, ഇത് വളരെ പ്രൗഢമാണ്. അതായത് തൃത്വത്തെ പറ്റിയുള്ള ദൈവ വിശ്വാസത്തെ പറ്റിയുള്ള ഇവരുടെ ലിറ്റർജി വളരെ മഹത്വകരമായ ഒരു കാര്യമാണ്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നവീന പ്രത്യയശാസ്ത്രം സംഭവിക്കുന്നത് ഇതിലുള്ള കുറച്ച് ആൾക്കാരെ, അതായത് ഒരു സംശയമാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ യഹോവയെ പറ്റി ഇതിന് ഞാൻ മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കുടുംബം ഏകദേശം ശിഥിലമായി പോയി, ഞാൻ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയത്. അപ്പൊ ആ കുടുംബത്തിലെ ആ സഹോദരി മിക്കവാറും ഞങ്ങളെ വിളിക്കും, വിളിച്ചിട്ട് പറയും ഇതെന്താ സംഭവിക്കുന്നത്, അവർക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യത്തിലോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ ഒരു 15 മിനിറ്റുള്ളിൽ എനിക്ക് ഡ്യൂട്ടി കയറണം.
ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഇത് ഇതുപോലുള്ള പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ വഴി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു വാക്യം വയ്ക്കാം. മോറാൻ ഈശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായിച്ചിട. ഇവിടെ ദൈവം കോപമാണ്. അടുത്ത വാക്യം ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പാട്ടാണിത്. എന്റെ ശരീരം ഭക്ഷിച്ച് എൻ രക്തം പാനം ചെയ്തോൻ പാതാളത്തിൽ പോകാനായി വിടാ. ഞാൻ നിങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? പാതാളം അല്ലെങ്കിൽ അവിടെ നരകം. മലയാളത്തിന് കുറെ വാക്കുകളുണ്ട്. അദ്ദേഹം അവർ പറയുന്നുണ്ട് ഹേഡീസ് എന്ന വാക്കുണ്ട്, പക്ഷേ അഗ്നി നരകം എന്നുള്ള വാക്കില്ല. ഞാൻ അത് തെളിയിച്ചു കുംഭസാര ക്രമത്തിൽ. എപ്പോഴും ഓർമ്മയിലിരിക്കേണ്ട കാര്യമായിട്ട് അഗ്നി നരകത്തെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയും ധാരാളമുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അല്പം, അതായത് ദൈവശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർ, ഈ പുസ്തകം ഒന്ന് എടുത്തിട്ട് ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കണം. ഇത് എന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ ചെയ്തോ. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവഴുത്തുകളെ പറ്റി എന്താണ് സുറിയാനി സഭ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം മധുബഹ എന്ന് പറയുന്നത്, അതായത് ഇവരുടെ അതായത് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിനാണ് മധുബഹ എന്ന് പറയും. മധുബഹയുടെ താഴെ ഞാൻ ഏകദേശം 8-ആം ക്ലാസ് വരെ യാക്കോബായ സഭയിൽ സൺഡേ സ്കൂൾ പഠിച്ച ആളാണ്. അത്യാവശ്യം ലിങ്കിന്റെ സഭാചരിത്രവും കഥയെല്ലാം അറിയാം. അപ്പോ ഈ മധുബഹയുടെ താഴെ നമുക്ക് ദൈവവചനം, അതായത് നമ്മൾ ഇവര് ദൈവം എന്ന് പറഞ്ഞാൽ തിരുവഴുത്തുകൾ, ഓക്കെ തിരുവഴുത്തുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ പള്ളിയിലോട്ട് കയറുമ്പോൾ നമ്മൾ ആകപ്പാടെ തല കൊണ്ട് നമ്മൾ നെറ്റി അതിൽ മുട്ടിച്ച് വന്ദിക്കുന്ന ഒരു കാര്യമാണ് തിരുവഴുത്തുകൾ. ഈ തിരുവഴുത്തുകൾക്ക് ഇന്ന് ഇവർ കൊടുക്കുന്ന വില എന്താണ്? ഒരു ബാലമംഗളമോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയണേ ഒരു ബഷീറിന്റെ നോവലിനോ കൊടുക്കുന്ന വില കൊടുത്തുകൊണ്ടാണ് ഇവർ തിരുവഴുത്തുകളെ പറ്റി ഇന്ന് പഠിപ്പിക്കുന്നത്. ഇത് യാക്കോബ സഭ പഠിപ്പിക്കുന്നതാണെന്ന് യാക്കോബ് എന്തുകൊണ്ടാണ് ഈ യാക്കോബ സഭയുള്ള ഒരു വിശ്വാസം ഇതിനെതിരെ വരാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ അതായത് ഇവര് പറയുന്ന കാഴ്ചപ്പാട് വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്താണ്? ഒരു സെക്കൻഡ് അജി ബ്രദറെ, അജി ബ്രദർ, ഞാൻ ഇടയ്ക്കേറാണ്. യാക്കോബ സഭയില് ഇഷ്ടംപോലെ പേര് വരുന്നു, ഇത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങൾ നടത്തിയ പ്രോഗ്രാംസിൽ വന്ന് പറഞ്ഞു അവർ പറയുന്നത് പച്ച തെറ്റാണെന്നുള്ളത്. എന്നിട്ടും ഇദ്ദേഹം അത് കേൾക്കാതെ വക വെക്കാതെ തുടരുകയാണ്. അല്ല ഇത് പക്ഷെ ഇത് പക്ഷെ അത് പറയുന്ന ശബ്ദങ്ങൾ വളരെ കുറവാണ് സുഹൃത്ത്. ഞാനത് ഇത് 200 പേർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യം, ഞാനിത് ഇത്ര ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു കുടുംബം തകർന്ന് എന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരാളല്ല. അത് പറയാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. എത്ര പേര്, അതായത് അല്ല നിർത്തണ്ട, ആ കാര്യം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട്. ഒരു കുടുംബം തകരുന്നത് എന്ന് പറഞ്ഞത് ഗ്ലോറിയസ് ഗോസ്പെൽ എന്ന് പറയുന്ന ഈ വഞ്ചകന്മാരെ നിമിത്തമുള്ള കാര്യം. ഞാൻ അങ്ങനെ ഞാൻ ഒരു പേരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേറെ വിശദീകരണം ഒന്നും തരില്ല. കാരണം ഞാൻ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ജീവിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ പ്രൈവസി ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇത്രയും പറയാൻ എനിക്ക് ധൈര്യം കിട്ടും. കാരണം ഒരു കുടുംബം തകർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാത്രമേ പറയുള്ളൂ. വേറൊരു സഭയുടെ പേരൊന്നും ഞാൻ എടുത്തില്ല. അപ്പൊ ഇത് പറയാനുള്ള കാരണം ഇതാണ്. അതായത് ഈ യേശു, അതായത് ഞാൻ പറഞ്ഞല്ലോ യഹോവ എന്നുള്ളത് ക്രൂരനായ ഒരു ഗോത്ര ദൈവമാണെന്ന് പറയുന്ന ഈ ഇത് കാഴ്ചപ്പാട്, ഇത് മാർഷ്യൻ ചിന്താഗതിയാണെന്ന് ഞാൻ പറഞ്ഞു ഇവരുടെ ഗ്രൂപ്പിൽ. ഞാൻ ഒരു 5-6 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ദൈവമക്കളായി നമ്മൾ കൂടി വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് അവർ ന്യായമായ സ്വീകരണം തന്നിട്ടുണ്ട്. എന്റെ മറുപടി കേൾക്കാൻ അവര് സാവകാശം കാണിച്ചിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ അവർ അവസരം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്തുള്ള ജോർജ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വളരെ മാന്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ബിന്നി ആണെങ്കിൽ ആദ്യത്തെ 2 ദിവസം അല്പം മോശമായിട്ടാണ് അവിടെ, പിന്നെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവരെല്ലാം എന്റെ അഭിപ്രായത്തിൽ ഇവരിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തവരാണ്. ഇവരും ഞാൻ എന്നെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഇവരുടെ ലിറ്റർജിയിലാണല്ലോ അവർ ആശ്രയിക്കുന്നത്. ഈ അതായത് ലിറ്റർജിയിലാണല്ലോ അവർ ഇതിനകത്ത് ആശ്രയിക്കുന്നത്. ഈ ലിറ്റർജി എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ ഇവരുമായിട്ട് ഡിബേറ്റ് ചെയ്യണം. അല്ലാതെ ബൈബിളിന്റെ ആസ്ഥാനത്തിൽ ഇവരുമായി, അതായത് ഇപ്പൊ ഞാൻ ഒരു ഒരു മുസ്ലിമായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കേണ്ട കാര്യമല്ലോ. നമ്മൾ പറയുന്നത് ലിറ്റർജിയിൽ നിന്നാണ് അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിൽ നിന്നാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ ഒരു അക്കാഡമി ആയിട്ടുള്ള ഒരു ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു $20 ഇപ്പൊ ഇവിടെ നിങ്ങളുടെ അവിടുത്തെ ഇന്ത്യൻ രൂപ എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരു $20 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസിയൻ ചർച്ച് ഫാദേഴ്സിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് എന്താ എന്റെ പേര് എന്താ പറയുക ആമസോണിൽ കിട്ടും. ആമസോണിൽ 20 കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപ എത്രയാവും? 1000-1500 രൂപയാവും. അതായത് ഇന്ന് വരെയുള്ള ചർച്ച് ഫാദേഴ്സ് നിങ്ങളുടെ ജീവിതകാലത്ത് വായിച്ചു തീർക്കാൻ പറ്റാത്ത ലിറ്ററേച്ചർ നിങ്ങൾക്ക് വെറും $20-$25 കിട്ടും. നിങ്ങൾ അതൊന്ന് വായിക്കണം. ഈ ചർച്ച് ഫാദേഴ്സിനെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഈ ഇതുപോലുള്ള ഉപദേശങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് തെർത്തുല്യ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തെർത്തുല്യൻ സഭാവിശ്വാസത്തിൽ നിന്ന് ആരും അംഗീകരിക്കും, നിങ്ങൾ ആരും അംഗീകരിക്കില്ല. പക്ഷെ ആർഗ്യുമെന്റ് വായിക്കാലോ. ഈ ചിന്താഗതിയെ പറ്റി, അതായത് ഈ രണ്ട് ഗോഡ്, രണ്ട് ദൈവമാണ്, അദ്ദേഹത്തിന് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് അതിശയം തോന്നുന്ന കാര്യങ്ങളാണ് ഇത് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് യഹോവ എന്നുള്ളത് ഒരു ഒരു കുട്ടി ദൈവമാണ്, ഒരു ഗോത്രത്തിന്റെ മാത്രം ദൈവമാണ്. അതേ രീതിയിലുള്ള ഒരു വേറെ ദൈവമാണ് ബാല്. നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇതാണ് ഇവരുടെ ഉപദേശം. മാത്രമല്ല യേശു ക്രിസ്തു എന്നുള്ളത്
തീർച്ചയായിട്ടും തൃത്വത്തിൽ ഉൾപ്പെട്ട ഒരാളാണ്, നല്ല ദൈവമാണ്. നമ്മൾ ആദ്യം കാണുന്ന ഏലോഹിം, പിന്നെ അവര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്കുണ്ട് മഹോന്നതൻ, ദൈവത്തെ പറ്റി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മഹോന്നതൻ. ഈ മഹോന്നതനാണ് വാസ്തവത്തിൽ ഏലോഹിം, അല്ലെങ്കിൽ പിതാവായ ദൈവം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തൃത്വത്തിൽ ദൈവം. ഇങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്. അല്ലാതെ ഇതിനെ വാസ്തവത്തിൽ യാക്കോബായ സുറിയാനി സഭയെ, ഓർത്തഡോക്സ് സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുന്നു. ഇതിനെപ്പറ്റി എനിക്ക് പഠിക്കാൻ സമയമില്ല, പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കണം, ഇതാണ് എന്റെ അഭിപ്രായം. അല്ലാതെ ഇവരോട് ബൈബിളിൽ നിന്ന് നിങ്ങൾ ഒരു 100 വർഷം പറഞ്ഞാലും ഇവർക്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്ത്. അതാണ് എന്റെ കാര്യം. ഞാൻ എന്റെ ദൗത്യം പൂർണ്ണമാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട്, പഠിക്കുക, മറുപടി പറയുക. അല്ലാതെ ഇവർക്ക് ബൈബിളിൽ നിന്ന് മറുപടി കൊടുത്തിട്ട് യാതൊരു ആവശ്യമില്ല. ഒരു മിനിറ്റ് ഞാൻ പറയാൻ വന്നത്രേ ഉള്ളൂ. അതായത് നമ്മൾ യാക്കോബക്കാരുടെ എന്തെങ്കിലും ചൊല്ലുവാട്ട് ചെന്നാൽ അവർ അന്നേരം തന്നെ അവരുടെ മറുപടി, യാക്കോബക്കാരാ ഓർത്തഡോക്സുകാരാണെന്ന് അവർക്ക് അറിയത്തില്ല. ഓർത്തഡോക്സുകാരുടെ അല്ല ഇവർ പറഞ്ഞത്, ഇവർ യാക്കോബക്കാരുടെ കൊണ്ടാണ് വന്നതെന്ന് പറയും. അത്രേ ഉള്ളു ലെവല്. അപ്പൊ പിന്നെ നമ്മൾ അതില് യാക്കോബക്കാരുടെ കൊണ്ട് വന്നിട്ട് കാര്യം അത് അങ്ങനെയല്ല. യാക്കോബക്ക അല്ലല്ല സുഹൃത്തെ, യാക്കോബയ്ക്കും ഓർത്തഡോക്സിനും, അത് താങ്കൾക്ക് ഞാൻ അറിയാൻ പാടാത്തതൊന്ന് പറയണ ക്ഷമിക്കണം, യാക്കോബ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും ഒരേ ഒരു ലിറ്റർജിയാണ്. അല്ല സഹോദരൻ, ഇത് അവരെ ഒന്ന് പോയി പറഞ്ഞു മനസ്സിലാക്കിയ വലിയ ഉപകാരമായിരുന്നു. ഞാനൊരു അത്താഴപ്പണിക്കാരനാണ്, നമ്മളെ രാവിലെ പണിയെടുത്താലാണ് ആൾക്കാർ. ഇതിനെപ്പറ്റി പഠിക്കുക, ഞാനൊരു സീഡ് ഇട്ട് തന്നുള്ളൂ, നിങ്ങൾ പഠിക്കുക. ഇതിനെ ഇപ്പൊ ഞാൻ പറയല്ലേ, ഇസ്ലാം അറ്റാക്ക് ക്രൈസ്തവരുടെ മേഖല വന്നപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇത് പഠിച്ചു. അജി ബ്രദർ പറഞ്ഞത് മുഖവിലേക്ക് എടുത്തു, എന്നാൽ മറുപക്ഷത്തിന്റെ ആരോപണമാണ് ഞാൻ പറഞ്ഞത്. അല്പം മുമ്പ് അപ്പുറത്ത് അത് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് അവർക്ക്. ഇല്ല ഇല്ല, അതായത് ഞാൻ ഈ അതായത് ഈ വേറെ സമ്മാനിക്കെടുത്തിട്ടുണ്ട്. അതായത് ഈ വിശ്വാസത്തിന് ഇവരിപ്പോൾ പറയുന്ന, അതായത് ഇന്ന് അതായത് ഞാൻ അങ്ങനെ പറയണമല്ലോ, ഇപ്പൊ എന്താ പറയണ, മൈക്രോസോഫ്റ്റ് 7.10.0 അല്ലെങ്കിൽ എന്താ പറയണ ഒരു സോഫ്റ്റ്വെയർ Java 2.0, ഞാനൊരു പഴയ ഒരു ജാവക്കാരനാണ്. അപ്പൊ Java 2.0 5.0 എന്ന് പറയുന്ന പോലെ ഇപ്പൊ, അതായത് ഇന്നലെ മറ്റേ PDFലോ സിനിമേനി പറഞ്ഞ കാര്യം ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ അവർക്ക് 88 പുസ്തകങ്ങളുണ്ട്, ആ 88 പുസ്തകങ്ങൾ വിശ്വസിക്കുന്ന ഒരു സഭയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കാരണം രാവിലെ എഴുന്നേക്കുമ്പോൾ വേറെ തിയോളജിയാണ്. അപ്പൊ നമുക്ക് ഇവരോട് ആക്രമിക്കാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇവരെപ്പോഴും പറയുന്ന 1-ാമത്തെ ദിവസം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആശ്രയം അല്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ലിറ്റർജിയിലാണ്. ഈ ലിറ്റർജിയിൽ നമുക്ക് അവർക്ക് പറയാം, കാരണം ഇത് മാറ്റാൻ പറ്റില്ല. ഇത് വളരെ തലമുറയായിട്ട് എഴുതിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് വാമൊഴിയായിട്ടും ഇതെല്ലാം എനിക്ക് കാണാപ്പാടം അറിഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാം പ്രായമൊക്കെ ഇപ്പൊ മറന്നുപോയി തുടങ്ങി. എന്നാലും അത്യാവശ്യം നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തെ പറ്റി ഇതിനകത്ത് കേട്ടിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയുമാണ് ലിറ്ററേച്ചറിൽ യാതൊരു വ്യത്യാസമില്ല. പിതാക്കന്മാരിൽ വ്യത്യാസം വന്നു തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഷിബു പിഴികൾ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ദൈക്ഷണിക ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. വളരെ നല്ല, അതായത് പുള്ളിയുടെ സ്റ്റഡി മെത്തേഡ് എല്ലാം എനിക്കിഷ്ടമാണ്. പേഴ്സണൽ ആയിട്ട് യാതൊരു വൈരാഗ്യമില്ല. ഞങ്ങൾ വളരെ നേരം സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റിയ, അതായത് ഇപ്പൊ ഞാൻ കള്ളുപിടിക്കുന്ന ഒരാളല്ല, കള്ളുപിടിക്കുന്ന ഒരാളാണെങ്കിൽ അല്പനേരം ഒരു പബ്ബിൽ കൊണ്ടുപോയി സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്. നല്ല വ്യക്തിത്വമാണ്. പക്ഷേ ഈ അടിസ്ഥാനപരമായ വിശ്വാസ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെതിരെ ഈ ഷുഡ് സ്റ്റാൻഡ് ടോൾ. അതാണ് എന്റെ അഭിപ്രായം. അത് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാണ് അജി ബ്രദർ ഇപ്പം പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വേറൊന്നുമല്ല, ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തിയത് അവരെ നന്നാക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ശിവപീഡിയയ്ക്ക് ഇന്ന് അവിടുന്ന് മാറി സത്യോപദേശത്തിലേക്ക് വരുമെന്നോ ഒക്കെ മീൻസ് നടക്കാൻ പോകാത്ത സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടിട്ടല്ല. പക്ഷേ പുള്ളിക്കാരെ ഉറങ്ങിക്കിടക്കാൻ, ഉറക്കം നടിച്ചു കിടക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ അറിയാതെ ഇതിന്റെ കൂട്ടത്തിൽ ഉറങ്ങിപ്പോയ കുറച്ച് പേരുണ്ട്. അവരെ ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അവർക്ക് ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആജി ബ്രദർ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, അതായത് രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ഇതിന്റെ അകത്തുള്ളത്. ഒന്ന്, ഇത് സുറിയാനി സഭയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന കുറച്ച് ആളുകൾ. എനിക്ക് അവരോട് യാതൊരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ സത്യം പറഞ്ഞ സ്നേഹം തന്നെയാണുള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുന്ന സഭാ വിഭാഗം, അല്ലെങ്കിൽ ക്രൈസ്തവ കൈരൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ നൽകിയതും എല്ലാം ഈ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. അതിനകത്ത് യാതൊരു സാമാന്യ, അതായത് ദൈവശാസ്ത്രത്തിൽ സാമാന്യ ബോധമുള്ള ആരും അത് നിരാകരിക്കുന്നു. പക്ഷെ ഇന്ന് ഈ കാണുന്ന ഈ പറയുന്ന ഉപദേശം എന്നുള്ളത് ക്രൈസ്തവ അല്ലെങ്കിൽ സുറിയാനി സഭയ്ക്ക് അന്യമായ ഉപദേശമാണ്. ഇത് വേദ വിപരീതമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് പറഞ്ഞത്.
ഞാനൊരു വേർപാട് വിശ്വാസിയാണ്. പക്ഷെ എനിക്ക് ഇവരെ സത്യത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സുറിയാനി സഭയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന പരിപാടി വരെ ഏറ്റെടുക്കുന്ന ഒരു ഗതികേടിലേക്കാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറയൂർ പറയുന്ന വേറെ കാര്യം പെന്തക്കോസുകാരെ കുറെ കുറ്റം പറയുന്നുണ്ട്. പെന്തക്കോസുകാരെ കുറ്റം പറയുന്നതുകൊണ്ട് ഇവർ പറയുന്ന കാര്യം മറ്റുള്ളവരെ കുറ്റം പറയരുതാണ് എന്റെ ഒരു ഒരു അഭിപ്രായമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഡിസ്കഷനിൽ ഒന്ന് നിങ്ങൾ ഞാൻ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരാളോടും വ്യക്തിപരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത് ചെയ്യണം, കാരണം ക്രൈസ്തവ വിശ്വാസത്തിന് അത് നല്ലതല്ല. ഇപ്പോൾ പല ആൾക്കാരും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ എതിർക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. അതായത് പേഴ്സണലായിട്ട് നമ്മൾ ഒരു റെസ്പെക്ട് എപ്പോഴും കൊടുക്കണം. എതിരാളിയാണെങ്കിൽ പോലും ഒരു റെസ്പെക്ട് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആ രീതിയിൽ ക്രൈസ്തവ കൈരളി മുമ്പോട്ട് പോയാൽ നമുക്ക് ശോഭനമായ ഭാവിയുണ്ട്. അതാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഇത്രയും സംസാരിക്കാൻ സമയം തന്നതിന് നന്ദി. ഈ റിസർച്ച്, അതായത് ഞാൻ ഈ തുടങ്ങി വെച്ച കാര്യം ആരെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിന് കഴിവുണ്ട്. ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യാമോ എന്ന് പറയുന്ന ഒരു ആപ്പ്. ഇതിനേക്കാളും കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ആൾക്കാരുണ്ടാവാം, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ അവരുടെ വർക്ക് പുറത്തു വരട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും ചർച്ച് ഹിസ്റ്ററി പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞത് 20-25 ഡോളർ കൊടുത്താൽ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് രണ്ടോ മൂന്നോ ബുക്കുകളാണ് എന്റെ കയ്യിൽ, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൈസിയൻ എന്നാണ്. അതെ. രണ്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് വായിച്ചു തീർക്കാൻ പറ്റാത്ത ലിറ്ററേച്ചർ. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പ്രൗഢമാണ് നിങ്ങളൊന്ന് വായിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതുപോലുള്ള ഈ ആശയപാപർത്ഥമുള്ള ഈ ടൈപ്പ് സാധനങ്ങളോട് മറുപടി പറയാം. ഇതിന് മറുപടി പറയാൻ ആളില്ലാഞ്ഞിട്ടല്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ. ഞാൻ ഒരാൾക്കെതിരെ ഒന്നും പറയുന്ന ഒരാളല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് പറയേണ്ടി വന്ന് ഗതികേട് കൊണ്ടാണ്. ഏതായാലും സംസാരിക്കാൻ അവസരം തന്നെ. നീ ഡ്യൂട്ടി തുടങ്ങുകയാണ്. താങ്ക് യു. ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം. അതായത് ഈ നമ്മുടെ ജിയോ ബ്രദർ താഴെയാണോ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം യഹോവ ഇല്ല എന്ന നിലയിലാണ് നൈസിൻ ക്രീഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് പോയത്. എല്ലാവരും കേട്ടായിരുന്നല്ലോ. ഞാന് ദ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഞാൻ വായിച്ചു ചെയ്യിപ്പിക്കാം. ഫസ്റ്റ് സെന്റൻസ് ദ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ ഫസ്റ്റ് സെന്റൻസ് നൈസിൻ ക്രീഡ്. We believe the one true God. Reference കൊടുത്തേക്കുന്നത് എബ്രായലേഖനം 1 Corinthians 8:4-6, Romans 3:29-31 വരെ, Ephesians 4:6, the Father Almighty, 1 Corinthians 8:6, Revelation 1:8, Maker of the heaven and earth, Exodus 20:11, Genesis 1:2, and all of things visible and invisible, Jeremiah 32:17, Colossians 1:16, and in Father before all world, 1 John 4:9, light of life, the very angana vaichu poi kanna sentence motham vaikanam. Adayitha creator ennu parayunnadathu ulpatti pustakam 1-2 adhyayam aanu vechekkunnathu. Adayitha Nicene Creed il the Father ennu address cheyidekkunnathu യാഹുവേ ആണ് എന്നാണ് ദ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ വെബ്സൈറ്റിലെ ആദ്യത്തെ നൈസിൻ ക്രീഡിനകത്തെ ഫസ്റ്റ് സെന്റൻസ്. അങ്ങനെയാണ് തുടങ്ങുന്നത് ആ റെഫറൻസ്. ഇവര് വെക്കുന്ന ആർഗ്യുമെന്റ് എന്താണെന്നറിയോ, പഴയ നിയമത്തില് പശീത്ത ബൈബിളിലും POCയിലും യാഹു എന്ന് പകരം അഡോണായി, ഞാൻ നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് വെച്ചിട്ടാണ്. ഞാൻ അവരുടെ സോഴ്സിൽ നിന്ന് യാഹു എടുത്തോണ്ട് വരാം. അതിനു മുമ്പ് എന്റെ ആ ഞാൻ ഈ ഡി പിയിൽ ഞാൻ ഇതേ പോയിന്റ് ആയിരുന്നു. ആ മറ്റേ ജിയോ എന്ന് പറഞ്ഞ ബ്രദർ വന്നപ്പോൾ എനിക്ക് ആ സമയത്ത് കയറി വരാൻ പറ്റി, അത് ഇടാൻ പറ്റിയില്ല. അപ്പൊ ആക്ച്വലി അദ്ദേഹത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അറിയാൻ വയ്യാത്തായിട്ട് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ എന്താ നൈസിൻ ക്രീഡിൽ സർവശക്തനായ ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച ദൈവം എന്ന് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരെടുത്തതിൽ ആദ്യത്തെ എടുത്തിരിക്കുന്നത് Exodus 20:11 ആണ്. അത് ഇതാണ്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. അപ്പോൾ ഇതിന്റെ ഹീബ്രു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ YHWH യാഹുവേ. അപ്പം അതിന്റെ ട്രാൻസ്ലിറ്ററേഷൻ യാഹുവേ. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ടാണ് Genesis 1:2 പറയുന്നത്. ഓൾറെഡി സാം പാസ്റ്റർ പറഞ്ഞു 2 യാഹുവേ ഉണ്ടെന്ന്. അപ്പോൾ ഇത് അറിയാതെ ആണോ അറിഞ്ഞുകൊണ്ടാണോ ഇദ്ദേഹം വന്നിട്ട് Genesis 1 മാത്രം ഇങ്ങനെ എടുത്തത്? പക്ഷെ ഫസ്റ്റ് റെഫറൻസ് അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഇത്
അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ കണ്ടു എക്സോഡസ് 20:11 യഹോവയാണ്. ഓക്കെ, പിന്നെ അടുത്തത് യാഹ്വേയുടെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്തോ. എന്റെ ഡീപ്പിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഞാൻ അത് പറയാം. നമ്മുടെ ഈ നൈസിൻ ക്രീഡിന്റെ ഇത് റെഫറൻസ് കൊടുത്തിരിക്കുന്നതിനകത്ത് യോഹന്നാൻ സുവിശേഷം 4:25 യേശു ക്രിസ്തുവിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന റെഫറൻസ് ആണ് ഇതിനകത്ത്. ആ നൈസിൻ ക്രെഡിറ്റ് നിങ്ങൾ അജു ബ്രദറിന്റെ ഇതെടുത്ത് വായിച്ചാൽ, മീൻസ് പ്രൊഫൈൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അതായത് സാംബാസ്റ്റോടെ വായിച്ച് കേൾപ്പിച്ച കാര്യം, അതിന്റെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന യോഹന്നാൻ സുവിശേഷം 4:25 മശീഹ വരുന്നു എന്ന വിഷയത്തിൽ. ഇത് നിങ്ങൾ ഏത് റെഫറൻസ് സ്റ്റഡി ബൈബിൾ എടുത്ത് നോക്കുക, ഇത് എവിടെ നിന്നാണ് കോട്ട് ചെയ്യുന്നത്, ഇത് എവിടെ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ സ്ത്രീ അവനോട് സംസാരിക്കുന്ന വിഷയം സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പം യേശു ക്രിസ്തു എന്നോട് അവളോട് പറയുന്നുണ്ട്, അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഈ പാസേജ് എടുക്കുന്നത് ആവർത്തന പുസ്തകം 18:15 അവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് യഹോവ എന്ന്. അപ്പോൾ യഹോവ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഈ ഈ വിഷയത്തെ കുറിച്ച് ഈ കൊടുത്തിരിക്കുന്ന നൈസിൻ ക്രീഡിനകത്ത് നിരവധി തെളിവുകളുണ്ട്. ജനസിസ് 1:2 ഓൾറെഡി സാമ്പാസ് ചൂണ്ടിക്കാണിച്ചു. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ പോലും പോകുന്നത് യഹോവ എന്ന കോൺസെപ്റ്റിലേക്കാണ് എന്ന കാര്യം മറക്കരുത്. അത് അതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സംസാരിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്റ്റോളൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? അല്പം പോലും മറുപടി അറിയിക്കാത്ത ഒരു വ്യക്തിക്കും താൻ ഉയർത്തിവിട്ട ആശയങ്ങൾക്കും തിരുവചനത്തിന്റെ വെളിച്ചത്തില് പദ്യവചനത്തിന്റെ അടിസ്ഥാനത്തില് ശക്തമായ രീതിയിലുള്ള മറുപടിയും നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മറുപടികള് അവർക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നു അതിനേക്കാൾ ഉപരി ഞങ്ങളെപ്പോലെയൊക്കെയുള്ള സാമാന്യ വിശ്വാസികൾക്കും, അതുപോലെ തന്നെ വചനം ആ വിശ്വാസത വലഞ്ഞു പോകുന്ന ആളുകൾ പലരും താഴെയിരിപ്പുണ്ട്, അവർക്കൊക്കെയും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും ഈ മിനിസ്ട്രി അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ വളരെ ഉപകാരപ്പെടുന്നു. ഇതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനം 100:3 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഞാൻ എന്റെ ഡി പി വളരെ കൗതുകം തോന്നിയിട്ട് ഞാനിത് എടുത്തിട്ട് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷിബു ആർക്കോ നൽകിയ ഒരു അനുഗ്രഹ ആശംസയാണ് നമുക്ക് പറ്റുന്നത്. എന്നാൽ ഒരു 5 ഇയറിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം തകിടം മറിയുന്ന ഒരു അതിദാരുണമായ ഒരു സങ്കടകരമായ ഒരു കാര്യം ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് നോക്കുമ്പോൾ, ഞാൻ കുറച്ചു മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് ഈ പറയുന്ന ഷിബു താഴെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, വേറൊരു ഒരു ഐഡിയിൽ അദ്ദേഹം ഇവിടെ നിന്ന് ലിസൺ ചെയ്യുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തു, ഞാൻ അദ്ദേഹത്തോട് ഒരു മെസ്സേജ് കൊടുത്തു, താങ്കൾക്ക് എന്തുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ചുകൂടാ, ഇവിടെ കയറി വന്ന് എന്തുകൊണ്ട് താങ്കളുടെ നിലപാട് വ്യക്തമാക്കിക്കൂടാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അറിഞ്ഞു എന്ന ഒരു തിരിച്ചറിവിൽ ഇവിടുന്ന് പെട്ടെന്ന് അദ്ദേഹം ഇവിടുന്ന് പോവുകയും തന്റെ ഡി പി ഒക്കെ മാറ്റുന്ന ഒരു രംഗം ഞാൻ കണ്ടു. മാത്രമല്ല ആ അദ്ദേഹം ഒരു ഗ്രൂപ്പ് തുറന്നിട്ട് ഇവിടെ നടക്കുന്ന ചർച്ച അവിടെ ലൈവായിട്ട് കൊടുത്തുകൊണ്ട് അവിടെ മറുപടി പറയുന്നു. അതായത് ഇവിടെയുള്ള പാസ്റ്റേഴ്സ് ഓരോന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ മറുപടി പറയാം. ഞാൻ ആ മറുപടി ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുകയാണ് എന്നോട്. ഞാൻ ഈ വാക്കുകൾ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞ 2 വാക്കൊന്ന്, അവൻ പിതൃശൂന്യനാണ്, അവൻ തന്തയില്ലാത്തവനാണ്. ക്ഷമിക്കണം, നിങ്ങൾ വളരെ വൈകാരികമായിട്ട് തൻ്റെ അസഹിഷ്ണുത അവിടെ വ്യക്തമാക്കിയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, തൻ്റെ ആ ഉപദേശ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അനുയായികളാണ്, തൻ്റെ വിശ്വാസം ശരിയെന്ന് വിചാരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആ ശക്തി എനിക്ക് അവിടെ തിരിച്ചറിയാൻ സാധിച്ചു. ഞാൻ അത് ജസ്റ്റ് സന്ദർഭവശാൽ ഞാനിവിടെ സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ ഇടയിൽ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ബി ടീമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വർത്തിക്കുന്നു. അത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കാരണം വിശ്വാസ സമൂഹത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ബി ടീമായിട്ട് ഇന്ന് വർത്തിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കടന്നു വരുവാനും അവിടെ വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പല രീതിയിൽ അദ്ദേഹത്തിന് മാത്രമല്ല മുഹമ്മദ് ഈസയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ദുരുപദേശങ്ങൾ
വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാത്ത ഉപദേശങ്ങളെ അവിടെ സമർത്ഥിക്കുവാൻ അവർ വെമ്പൽ കൂടുന്നു. അതിനൊരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടുന്നു. മാത്രമല്ല അവിടെ ഞാൻ ഒരു 3 മണിക്കൂർ മുമ്പ് ശ്രദ്ധിച്ച ഒരു കാര്യം, വാളെടുക്കുന്നവർക്ക് വിളിച്ചപ്പാട്. ഒരു മനുഷ്യൻ അവിടെ വന്നിരുന്ന് പറയാണ്, യഹോവ എന്റെ ദൈവമല്ല, യഹോവ ക്രൂരനാണ്, യഹോവ ഒരിക്കലും ഞാനുമായിട്ട് ചേരിയല്ല, യേശുവാണ് എന്റെ ദൈവം, യേശുവാണ് എന്നെ. അപ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ, ഒരു ശക്തിയും ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓർക്കുക, സാമാന്യ ജനം അല്ലെങ്കിൽ സാമാന്യ വിശ്വാസികൾ വഴിതെറ്റി പോകാൻ ഇതൊരു കാരണമായി തീരുന്നു. അതുകൊണ്ട് ഇതിന് മുൻകൈ എടുക്കുന്ന അല്ലെങ്കിൽ വളരെ നയപരമാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് ഇതിന് കൊടുക്കുന്ന ആളുകൾ, സഹോദരങ്ങൾ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമ്മൾ ധർമ്മോപദേഷ്ടാവായി ഗമാലിയലിന്റെ ഒരു കുറച്ച് വാക്കുകളിൽ ഒരു കാര്യം, ഒരു ഇൻസിഡന്റ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 37 നമ്മളിങ്ങനെ വായിക്കുന്നു, ഗലീലക്കാരനായ യൂത ചാർത്തന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ഓർക്കുക, ദൈവവചനത്തിനെതിരായിട്ട് വരുന്ന ഉപദേശങ്ങൾ അതിന് നിലനിൽപ്പില്ല, നശിക്കും, അത് നശിച്ചു തന്നെ പോകും. എന്നാൽ അതിന്റെ കൂടെ ചേരുന്നവരുടെ അവസ്ഥയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. വല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ വലിച്ചു കളയരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. എബ്രായലയം 2 നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ നിങ്ങൾക്ക് ആവശ്യമാകുന്നു. അതെ, ഇവിടെ നമ്മള് പത്യവചനം പ്രിയ ദേവദാസന്മാരെ നിങ്ങൾ നൽകുമ്പോൾ അത് വളരെ മഹത്വകരമായ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ നൽകുന്നത്. നിങ്ങൾ മുൻപോട്ട് പോവുക. സർവ്വ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നും വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇവിടെ നേരത്തെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നമ്മൾ അങ്ങനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും പറയേണ്ട കാര്യമില്ല, അവരെ അവരെ കൊണ്ട് അടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ മുള്ളിനെ മുള്ളുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അല്ല, നമ്മള് പ്രതിവാദം പറയാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഈ വചനത്തിനെതിരായിട്ട് സംസാരിക്കുന്നവൻ ആ ദൂതനായാൽ പോലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് നമ്മുടെ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു നയപരമായ ഒരു സമീപനമല്ല വേണ്ടത്. തെറ്റ് ചെയ്യുന്നവനെ മാറ്റി നിർത്തുവാനും അവനോട് ആ നിലയിൽ തന്നെ ഈ അത് തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയാനുള്ള വിരജ് കൊണ്ടുപോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയിൽ നിൽക്കുന്നവർക്കുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് മുൻകൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുക. ഞാൻ ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ? പറഞ്ഞു പറഞ്ഞു. അടുത്തത് എന്റെ ഡി പിയിലേക്ക് നിങ്ങൾ രണ്ടാമത് ഇപ്പോഴും നോക്കുക. ഇത് അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ മാത്യൂസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ താഴെ ഡി പി ഇട്ടിട്ടുണ്ട്, ഓർത്തഡോക്സിന്റെ സൺഡേ സ്കൂളിൽ നിന്നുള്ള യഹോവയെ കുറിച്ചുള്ളത്. എന്റെ ഡി പിയിൽ നിങ്ങൾ വായിക്കുക, മലങ്കര വേൾഡ് ട്രിനിറ്റി ഓർത്തഡോക്സ് ഡോക്ടർ ഓഫ് ഹോളി ട്രിനിറ്റി. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദ ഹോളി ട്രിനിറ്റി റിവീൽഡ്. അതിന്റെ താഴെ, ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് വി ഫൈൻഡ് യാഹ്വേ ദ വൺ ലോർഡ് ആൻഡ് ഗോഡ് ആക്ടിങ് ടുവേർഡ് ദ വേൾഡ് ത്രൂ ഹിസ് വേർഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ ഈ എനിക്കൊരു ക്ലിപ്പ് ഒരാൾ അയച്ചു തന്നിരുന്നു. പിന്നെ ഒരു ഒരു വ്യക്തിയെടുത്ത് ചലഞ്ച് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓർത്തഡോക്സിന്റെയോ വെബ്സൈറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും ഈ ആഹ്വയെ എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ, നമ്മുടെ ബിന്നി എന്താ അവിടുത്തെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ, ഓർത്തഡോക്സിലെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല. നമ്മുടെ മാത്യൂസ് ബ്രദർ, ഇതേ ഇപ്പൊ എന്റെ റൈറ്റ് സൈഡിൽ താഴെ ഇരിക്കുന്ന മാത്യൂസ് ബ്രദറിന്റെ ഡി പിയിൽ ഓർത്തഡോക്സ് സൺഡേ സ്കൂളിൽ അങ്ങേര് പഠിച്ചിരുന്നെങ്കിൽ അതിനെ കുറിച്ച് പുള്ളി കാണുമായിരുന്നു. പിന്നെ എന്റെ വെബ്സൈറ്റിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡി പിയിൽ നേരത്തെ വന്ന ജിയോ ബ്രദർ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ മലങ്കര ഓർത്തഡോക്സ് എന്റെ വെബ്സൈറ്റ് എടുത്ത് കാണിച്ചു. അതിൻ്റെ അകത്ത് എക്സോഡസ് 20:11 ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവ, നൈസീൻ ക്രീഡ് ഡിഫൈൻ ചെയ്തപ്പോൾ എക്സോഡസ് 20:11 ആണ് അവിടെ യഹോവ എന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ എന്റെ ഡി പി ഒന്നുകൂടെ കാണുക, മലങ്കര വേൾഡിൽ ഡോക്ട്രിൻ ഓഫ് ഹോളി ട്രിനിറ്റി, ദ ഹോളി ട്രിനിറ്റി റിവീൽഡ്. ഒന്നുകൂടെ വായിക്കുകയാണ്, ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് വി ഫൈൻഡ് യാഹ്വേ ദ വൺ ലോർഡ് ആൻഡ് ഗോഡ് ആക്ടിങ് ടുവേർഡ് ദ വേൾഡ് ത്രൂ ഹിസ് വേർഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ്. ഇത്രയും കൊണ്ട് ഞാൻ എന്റെ ഇപ്പൊ ഡി പി മാറ്റിയിട്ട് എന്റെ പ്രിയ ഓർത്തഡോക്സ് യാക്കോബസ് സഹോദരന്മാരെ, ഷിബു പി ഡി എക്കലിന്റെ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ദുരുപദേശത്തെ പിന്താങ്ങുന്ന യാക്കോബസ് സഹോദരന്മാരെ, നിങ്ങളുടെ അച്ഛന്മാർ പഠിപ്പിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർത്തഡോക്സി പഠിപ്പിക്കുന്നോ എന്താണെന്നുള്ളത് മാത്യൂസ് ബ്രദറിനെ പോലെ ഇപ്പൊ റൈറ്റ് സൈഡിൽ താഴെ അദ്ദേഹത്തിന്റെ ഡി പിയിൽ സൺഡേ സ്കൂളിലെ പിക്ചർ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മലങ്കര വേൾഡിന്റെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന യാഹുവയെ കുറിച്ച് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ അജി ബ്രദർ നേരത്തെ വന്ന് നിങ്ങളുടെ ലിറ്റർജിയിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം.
ഇത് ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ബിന്നി എന്താണെങ്കിലും ഓർത്തഡോക്സിന്റെ സൺഡർ സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെന്തക്കോസിലെ നാലാമത്തെ ജനറേഷനാണ്. നമ്മുടെ ശിബു ബ്രദറും അദ്ദേഹം ഓർത്തഡോക്സിലായിരുന്നു അല്ലെങ്കിൽ യാക്കോബയിലായിരുന്നു, മരിയായിക്ക് സൺഡർ സ്കൂളിൽ പഠിച്ചായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എന്താ ബൈബിൾ കോളേജ് എഡ്യൂക്കേഷൻ ഇല്ലെന്നുള്ള അത് റിവീൽ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ദൈവവചനത്തെ ട്രൂ ആയിട്ട് നിങ്ങളുടെ ലിറ്റർജി അല്ലെങ്കിൽ നിങ്ങളുടെ പഠനങ്ങളിൽ നിങ്ങളുടെ സൺഡേ സ്കൂളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ട്രിനിറ്റി യാഹ്വേ എന്ന് കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഇത് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഷിഫു ബ്രദർ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ ഇതിനെ കോട്ടി മാറ്റുന്നത് എന്നായിരിക്കും എന്റെ അടുത്ത ഡി പി. അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പോൾ അതായിരിക്കും എന്റെ അടുത്ത ഡി പി. നോക്കുക. ഓക്കെ അജി ബ്രദറെ താങ്ക്സ്. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത ആളിലേക്ക് പോവാണ്, കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അബ്ബാസ് സിസ്റ്റർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അബ്ബാസ് സിസ്റ്റർ കേൾക്കാമോ? ഇല്ല ഇല്ല, ഞാൻ കേട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. ജയ ബ്രദർ പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും വലിയ താങ്ക്സ്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതും ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹമായിരിക്കും. വീണു പോകാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിതിൻ്റെ കഴിഞ്ഞ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്ലാമിക റൂമുകളിലും മെത്തിസ്റ്റ് റൂമുകളിലൊക്കെ ബിന്നി അതുപോലുള്ള അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ വരികയും അവരുടെ, അതായത് ഇസ്ലാമിക എത്തിസ്റ്റ് വാദങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവർ കയറിയിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ പറയുന്നതല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള പെന്തക്കോസ്ത് ഇതര ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആളുകളെ തള്ളിക്കളയുകയാണ്. അപ്പം മറ്റൊരു ഈ ഇസ്ലാമിക ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ എത്തിസ്റ്റുകളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ പറയുന്നതല്ല ശരി, ഇതാ ഇവർ പറയുന്നുണ്ടല്ലോ, ക്രിസ്ത്യാനികളായിട്ടുള്ള അവർ പറയുന്നുണ്ടല്ലോ, നിങ്ങളാരാണ്, നിങ്ങൾക്ക് എന്താണ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചയെ വഴിമാറ്റി വിടുകയാണ്. അപ്പോൾ ആരെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു കാര്യം സമർത്ഥിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ മോഡറേറ്റേഴ്സ്, അവരുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാണ്. ഷിജു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ബോംബെയിലുള്ള ഒരു പുള്ളിയാണെന്നാണ് പറയുന്നത്. പുള്ളി കുറച്ച് നേരം വ്യത്യസ്തമായിരിക്കും, പിന്നെ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഗ്ലോറിയസ് ഗോസ്പെലിൻ്റെ ആളായിരിക്കും, പിന്നെ ഇസ്ലാമിസ്റ്റ് ആയിരിക്കും. ഇവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഒരു എന്താ പറയുക, പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഇവര് മാക്സിമം അകറ്റി നിർത്താൻ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്തതിൽ വലിയ സന്തോഷം. നിങ്ങളെടുത്ത എഫേർട്ടിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു ബ്രദർ. അടുത്തത് മാത്യൂസ് ബ്രദറെ 30 സെക്കൻഡ് എടുത്ത് സംസാരിച്ചോളൂ. താങ്ക് യു ബ്രദറെ. ഞാൻ നമ്മുടെ മുമ്പേ സംസാരിച്ച ബ്രദർ പറഞ്ഞതിൻ്റെ അഡീഷണലായിട്ട് ഞാൻ ഒരു 2 പോയിന്റ് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ സന്ധ്യ നമസ്കാരം നമ്മൾ വീടുകളിൽ നമ്മളെല്ലാവരും പാട്ടുപാടി പ്രാർത്ഥിച്ച് നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാ ക്രിസ്ത്യാനിയും ദൈവത്തെ അറിയുന്നു. ഈ സന്ധ്യാനമസ്കാരത്തിൽ ഈ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. കൗമ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ സാധാരണപ്പെട്ട ക്രിസ്തീയ കുടുംബങ്ങളിലൊന്നും ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. ആ അങ്ങനെ ഒരു പക്ഷേ ഓർത്തഡോക്സിൻ്റെ സന്ധ്യാപ്രാർത്ഥനയുടെ ഒരു നമസ്കാരത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എനിക്കൊരു അല്പം സമയം തരാമെങ്കിൽ ഞാനൊന്ന് വായിച്ചു വയ്പ്പിക്കാറുണ്ട്. ഞാനത് വളരെ സമറൈസ് ചെയ്ത് പറയാം. പട്ടായ്മപ്പെട്ട ദൈവം തമ്പുരാനെ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൽ എന്തിൽ നിന്നൊക്കെയാണ് ഞങ്ങളെ നീ വിടുവിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തിന്മകളൊക്കെ നിന്നും, ദോഷങ്ങളൊക്കെ നിന്നും, തിന്മാട്ട മനസ്സൊക്കെയിൽ നിന്നും, വിഷാദോഷ ചിന്തയിൽ നിന്നും, ശത്രുക്കളൊക്കെ നിന്നും, ചതിനോട് സ്നേഹിക്കാരിൽ നിന്നും, വിശ്വാസികളുടെ പരീക്ഷയിൽ നിന്നും, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ തീ നരകത്തിൽ നിന്നും, ഈ നരകമില്ലാന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള വചനമാണ്, തീ നരകത്തിൽ നിന്നും, കടുമപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്നും, ചാകാത്ത പുഴുവിൽ നിന്നും, കെടാത്ത തീയിൽ നിന്നും, പല്ലുകടിയിൽ നിന്നും, കരച്ചിൽ നിന്നും, കൈപ്പെട്ട ഭവനത്തിൽ നിന്നും, തിന്മയോട്ട നാഴികളൊക്കെ, ദുരീരായ ദുഷ്കർമ്മത്തിൽ നിന്നും, മഞ്ഞത്തിനും, പേടിയിൽ നിന്നും, ഇളക്കത്തിൽ നിന്നും, സഹിപ്പാൻ വയ്യാത്ത ശിക്ഷകളൊക്കെ നിന്നും, പോവുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നിന്ന് ആറ്റുന്ന സകല പരീക്ഷയിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നിരീക്ഷിച്ചുള്ളതാണ്. ഇതാണ് ഓർത്തഡോക്സുകാരെ പ്രാർത്ഥിക്കുന്നത്. തീ നരകവുമുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, കെടാത്ത തീയുമുണ്ട്. ഓക്കെ, അതാണ് തീ നരകത്തെ പറ്റിയുള്ള എന്റെ. ഓക്കെ, അതുപോലെ തന്നെ വെളിപാട് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ഓക്കെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു.
അതായത് മാത്യൂസ് ബ്രദർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഫാദർ മൊറാദ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രീസ്റ്റ് വന്ന് ഒക്ടോബർ 30-ാം തീയതിയിലത്തെ അവരുടെ ഇവന്റിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇന്നേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് 10th ആയി, 10th കഴിഞ്ഞ് 11th നവംബർ ആയി, എന്നിട്ടും വീഡിയോ ഇറങ്ങിയിട്ടില്ല. എന്റെ കയ്യിലുള്ള വീഡിയോന്റെ ലെങ്ത് ഞാൻ നോക്കി, 1 മണിക്കൂർ 17 മിനിറ്റ് ഉള്ള വീഡിയോയിൽ 2 മിനിറ്റ് 27 സെക്കൻഡ് ഉള്ള വീഡിയോ ആണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേജിൽ നിങ്ങൾ നോക്കിയാൽ കാണാവുന്ന. ഓക്കെ, അപ്പൊ എന്റെ കയ്യിലുള്ള വീഡിയോ അത് 1 മണിക്കൂർ 17 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങൾ എല്ലാം തുറന്നു പറയണമെന്നും ഗ്ലോറിയസ് ആണ്, എല്ലാം ഗ്ലോറിയസ് ആണെന്ന് വിശ്വസിക്കുന്ന ഗ്ലോറിയസിന്റെ ഫോളോവേഴ്സ്, നിങ്ങളുടെ ഷിബു പിതാവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനെ പേടിക്കുന്നു? വൈ യു ആർ നോട്ട് റിലീസിങ് ദാറ്റ് വീഡിയോ? അപ്പോ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. മൊറാദ് അച്ഛൻ പറഞ്ഞു അതിൻ്റെ അകത്ത് അപ്പം നരകമുണ്ടെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഷിബു ഇറക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നരകമില്ലെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഞാൻ 4 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നരകമില്ലെന്ന് ഷിബു മൾട്ടിപ്പിൾ പ്രാവശ്യം പറഞ്ഞത്, എന്താ ബിന്നി പറഞ്ഞത്, ജസ്ലിൻ പറഞ്ഞത്. അപ്പൊ അത് അവിടെ തന്നെ കോൺട്രഡിക്ട് ചെയ്തു. പിന്നെ മൊറാദ് അച്ഛൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇറ്റ് ദർ ഇസ് നോ യൂണിവേഴ്സൽ സാൽവേഷൻ. ഷിബു അത് കഴിഞ്ഞിട്ട് ഇറക്കിയ വീഡിയോ, 2-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഇറക്കിയ വീഡിയോയ്ക്ക് അകത്ത് അദ്ദേഹം പറഞ്ഞു സാർവത്രിക രക്ഷ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞത് നേരെ, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ, അപ്പോ ഈ ലൈ ഈസ് കണ്ടിന്യൂയിങ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലൈ ലൈ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എവിഡൻസ് അവരിപ്പോഴും പുറത്തു വിടാൻ തയ്യാറല്ല. 2 മിനിറ്റ് 2.5 മിനിറ്റ് നീളേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ എങ്കിൽ 1 മണിക്കൂർ 17 മിനിറ്റ് ഉള്ള വീഡിയോ ഞാൻ തരാം. ഗ്ലോറിയസ് ഗോസ്പലുകാർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. താങ്ക് യു. ഓക്കെ അജി ബ്രദറെ, താങ്ക് യു. ടിസം ബ്രദറെ എന്താ പറയാനുള്ളതെന്ന് ചുരുക്കി പറയാം. ടിസം ബ്രദർ കേൾക്കുന്നുണ്ടോ? ടിസം ബ്രദർ, ഞാൻ ഓക്കെ, ഇത് നല്ല രീതിയിൽ നടന്ന ഒരു പ്രോഗ്രാം ആണെന്ന് കരുതുന്നു, ഞാൻ ഇപ്പോഴാണ് വന്നത്. അപ്പം ഇവിടെ നല്ല പ്രോഗ്രാം ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, വളരെ നല്ല പ്രോഗ്രാം ഉണ്ട്. റെക്കോർഡഡ് ആണ്. ഇത് ലൈവ് ചെയ്തിട്ടുണ്ടോ? ലൈവ് എവിടെയെങ്കിലും യൂട്യൂബിൽ എങ്ങാനും കാണാം? ലൈവ് ഇല്ല, ലൈവ് ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തത ഇല്ല, ബട്ട് എനിവേ റെക്കോർഡഡ് ആണ് പ്രോഗ്രാം, ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, താങ്ക് യു. ഈ ഷിബുവിന്റെ ആളുകള് യഹോവയെ തള്ളിക്കളയാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നത് ലിറ്റർജിയിലില്ല, ലിറ്റർജിയിലില്ല എന്നാണ്. ഇത് തന്നെ ഒരു ശുദ്ധമായ കളവാണ്. കാത്തലിക് ചർച്ചിന്റെയൊക്കെ എല്ലാ ലിറ്റർജിയിലും സങ്കീർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രയറാണ്. ഈ സങ്കീർത്തനങ്ങൾ യഹോവയെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പാടി, അല്ലെങ്കിൽ യഹോവയോടുള്ള പ്രയറുകളാണ് സങ്കീർത്തനങ്ങൾ. എല്ലാ ഹൈറാർക്കിക്കൽ ചർച്ച്, ഇപ്പൊ ഇവിടെ എനിക്ക് ഒരു ഒരു ഒരേ ഒരു പോയിന്റ് ആണ് ഷിബുവിനെ അല്പമെങ്കിലും അംഗീകരിക്കാൻ തയ്യാറുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഷിബു ബൈബിളിനെ ഷിബുവിന്റെ അളവോല് വെച്ച് അളന്ന് ഷിബുവിന് ഇഷ്ടമുള്ളത് എടുക്കുകയും ഇഷ്ടമില്ലാതെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഷിബു എന്ന ഒരൊറ്റ വ്യക്തിയുടെ തലയ്ക്കകത്ത് വരുന്ന പോയിന്റുകളാണ്. ബൈബിൾ എന്ന് പറയുന്നത് ഈ 64 പുസ്തകങ്ങൾ, ഞങ്ങൾ കാത്തലിക്ക ആണെങ്കിൽ 72 പുസ്തകങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് സഭാപിതാക്കന്മാരും കൗൺസിലും ഒക്കെ ചേർന്ന് നിരവധി ചിന്തകളുടെയും ധ്യാനങ്ങളുടെയും അല്ലെങ്കിൽ കൗൺസിലുടെയും ഒക്കെ വെളിച്ചത്തിലാണ് ബൈബിൾ കാനോനികമാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതും ഇന്ന് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ആധികാരികമായി ദൈവത്തിന്റെ വചനമാണെന്ന് ബൈബിളിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഇത് ഒരു വ്യക്തി തീരുമാനിച്ചതോ അല്ലെങ്കിൽ ഒരു അപ്പോസ്തലൻ തീരുമാനിച്ചതോ അല്ല, സഭയുടെ വിശ്വാസത്തിന്റെ തലപ്പത്തുള്ള അനേകം സഭാപിതാക്കന്മാരും ഒക്കെ ചേർന്ന് അന്നത്തെ സഭാ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആണ് ബൈബിൾ കാനോൻ എന്ന് പറയുന്നത്. ഈ കാനോനെയാണ് ഈ 2020 ജീവിച്ചിരിക്കുന്ന ഷിബു എന്ന് പറയുന്ന യാതൊരു ദൈവീകതയും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പൈശാചികമായ രീതിയിൽ സംസാരിക്കുന്ന, തെറി വിളിക്കുകയും അപ്പനെ വിളിക്കുകയും സ്ത്രീകളുടെ വീട്ടിലേക്ക് ആളെ അയച്ചേക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന തികച്ചും ക്രൈസ്തവ വിരുദ്ധമായ ഒരു സ്വഭാവ വിഷം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു വൃക്ഷമാണെന്ന് വാക്കുകളിലൂടെ, നാവാണ് എല്ലാത്തിൻ്റെയും നല്ലതോ മോശം തിന്നും, നാവ് നിന്റെ നാവിൽ നിന്ന് അറിയാമെന്ന് പറയുന്നതിൽ ഷിബുവിന്റെ നാവിൽ നിന്ന് തന്നെ ഷിബു എന്താണ് പറയുക, ആ ഷിബുവാണ് ദൈവത്തിന്റെ സത്യവചനത്തെ അളന്ന് പുള്ളിക്കിഷ്ടമുള്ള ഭാഗങ്ങൾ സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നത്.
എനിക്ക് ഇത്രമാത്രം ഞാൻ അധികം പറയുന്നില്ല, കൺക്ലൂഡ് ചെയ്യാനായി നല്ല രീതിയിൽ ഈ പ്രോഗ്രാം പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആ ശിബുവിന്റെ ദൈവശാസ്ത്രത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈവിൾ സ്പിരിറ്റ് ബാധിച്ച ഒരു വ്യക്തി രൂപീകരിക്കുന്ന ഒരു ദൈവശാസ്ത്രത്തിന്റെ കൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ആത്മാക്കൾ ഈ ശിബുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ശിബുവിനോട് മാത്രമാണ് ചേർന്ന് നിൽക്കുന്നത്, എന്നാൽ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ ബൈബിൾ ദൈവത്തിന്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്ന പൂർണ്ണമായും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ദൈവത്തിന്റെ വചനമായി സ്വീകരിച്ച് അതിനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ 2000 വർഷമായ ക്രൈസ്തവ വിശ്വാസത്തോടും അപ്പോസ്തലന്മാരോടും ആണ് ചേർന്ന് നിൽക്കുന്നതെന്ന് ഓർക്കുക. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളത്. ഓക്കെ ബ്രദർ, താങ്ക് യു. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വന്ന എല്ലാവർക്കും നന്ദി. ഈ ക്ലബ്ബ് ഒരിക്കൽ കൂടി പറയുന്നു, ക്ലബ്ബ് ഫോളോ ചെയ്യുക, മോഡറേറ്റേഴ്സിനെ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല പ്രോഗ്രാംസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. റജി ബ്രദർ കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് റജി ബ്രദർ. ഓക്കെ, അന്ന് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ബ്രദറെ. എബൻ ബ്രദറെ ഒരു മിനിറ്റ്. എബൻ ബ്രദറെ, ഞാൻ ആക്ച്വലി ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ആക്ച്വലി ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല. ഞാൻ തന്നെ എൻ്റെ പ്രൊഫൈൽ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട്, സോറി, ഞാൻ ഒരു ഒരു ചിത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഷിബു സൂം മീറ്റിംഗിൽ അവൻ്റെ അണികളുമായിട്ട് വന്ന് ട്രിനിറ്റി പഠിപ്പിച്ചപ്പോൾ ട്രിനിറ്റി ചൂണ്ടിക്കാണിക്കാൻ ഷിബുവിന്റെ അണികൾ ഉപയോഗിച്ച ചിത്രമാണ് ഈ കാണുന്നത്. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് നിങ്ങളുണ്ടോ, പരിശുദ്ധാത്മാവായിട്ട് പ്രാവ്, പിന്നെ താഴെ പിതാവും പുത്രനും. ഇതാണ് ഷിബുവിന്റെ ട്രിനിറ്റി. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യ വേഷമെടുത്ത് വന്നിട്ടുള്ളത് പുത്രൻ മാത്രമാണ്, പിതാവായ ദൈവം അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഷിബുവിനും സംഘത്തിനും, അവന് യഹോവ ഇല്ല, ബൈബിളും ഇല്ല, എന്നാൽ അവർക്ക് രണ്ട് മനുഷ്യരായിട്ടുള്ള ദൈവമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബീയിങ്സ് ഉണ്ടെന്നുള്ളതാണ് അവരുടെ അവതരണം. ഇപ്പൊ ഈ രീതിയിലാണ് അവര് ട്രിനിറ്റി പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടുള്ള 5 കൾട്ടുകളിലൂടെയാണ്, ഞാൻ ആ 5 പോയിന്റ് ഇവിടെ പറയുന്നില്ല, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട്. 5 വിധമായിട്ടുള്ള തെറ്റായ ആശയങ്ങളിലൂടെയാണ് ഷിബു ട്രിനിറ്റി പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ആ വിഷയങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഒരു ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ചാൽ ഒരു ഒരു മാസത്തിനകം പുസ്തകം പുറത്തിറങ്ങും. പ്രധാന തൃത്വ നിഷേധ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ ഈ സാത്താന്യ വിഭാഗത്തെയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, ഷിബു പീഡിയക്കിൽ അവതരിപ്പിക്കുന്ന തൃത്വ ഉപദേശമോ ഷിബു അവതരിപ്പിക്കുന്ന ദൈവമോ ഒന്നും ബൈബിൾ അടിസ്ഥാനത്തിലുള്ളതല്ല. ഒറ്റ ഒരു പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരുപോലെ എതിർക്കുന്ന ഒരു സാത്താന്യ വിഭാഗമാണ് ഗ്ലോറിയസ് കൾട്ടുകൾ. എന്നാൽ അവർക്ക് ഒത്താശ പാടുന്ന ചില ഗ്രൂപ്പ് ഏതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, എന്ന് പറഞ്ഞാൽ ദാവാ പ്രവർത്തകരും യുക്തിവാദികളും പോലെയുള്ള ആളുകൾ ഇവർക്ക്. പിന്നെ ആകെ ഉള്ളത് പെന്തക്കോസ്തുകാരെന്ന് വ്യാജേന നടക്കുന്ന കുറച്ച് പേർ, അവർക്ക് വേണ്ടി ഇപ്പം ഇവിടെ ഓൾറെഡി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. ഇങ്ങനെ കുറച്ച് പേരല്ല, എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ മൂല്യമില്ലാത്ത കുറച്ച് പേര്, അല്ലെങ്കിൽ ബൈബിളിന് ശത്രുക്കളായിരിക്കുന്ന കുറച്ച് പേരല്ലാതെ ഷിബുവിനെയും ഗ്ലോറിയസ് കൾട്ടിനെയും അതിന്റെ അണികളെയും ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിയുക. എനിവേ, ഇവിടെ വളരെ നല്ല രീതിയിൽ സാംബാസ്റ്റർ ആണെങ്കിലും അതേപോലെ തന്നെ ചാക്കോപ്പ് കേസ് ചാക്കോപ്പാസ്റ്റർ ആണെങ്കിലും മറ്റു നിരവധി ദൈവാസന്മാർ, അജി ബ്രദർ അതേപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഈവൻ ലാസ്റ്റ് ടിസൺ ബ്രദർ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. എനിക്ക് എല്ലാവരുടെയും പേര് ഞാൻ ഒറ്റയടിക്ക് പറയുന്നില്ല, ഞാൻ താങ്ക്സ് റിപ്പോർട്ടിംഗ് അല്ലല്ലോ ഇത്. അതുകൊണ്ട് പറയാം, എല്ലാവർക്കും നന്ദി, നല്ല രീതിയിൽ നടന്നു. ഷിബുവിന്റെ വ്യാജങ്ങളെ തിരിച്ചറിയുക, അവൻ അവതരിപ്പിക്കുന്നത് ബൈബിൾ അടിസ്ഥിത ദൈവത്തെ അല്ല, ഷിബുവിന്റെ യേശുക്രിസ്തുവും ബൈബിളിലേതല്ല, ഇതിനൊക്കെ തെളിവുകളുണ്ട്. എനിവേ, വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ കൾട്ട് ആയ ഷിബുവും സംഘവും കുറച്ചുകൂടി, മീൻസ് ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഉന്നത വീക്ഷണമുള്ളവരാൽ ഒറ്റപ്പെടട്ടെ എന്നാണ് ഞാനും പറയുന്നത്. താങ്ക് യു. ദൈവവചനം മാത്രമല്ല, ലിറ്റർജി ത്രൂ അല്ല, അവരുടെ ടീച്ചിങ്സ് ത്രൂ അല്ല, അവരുടെ സൺഡേ സ്കൂൾ പഠനങ്ങളിലും ഉള്ളതല്ല. ഓക്കെ, താങ്ക് യു റജി ബ്രദർ. പറഞ്ഞു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1200-ൽ പരം പ്രിയപ്പെട്ടവര് ഇന്ന്
ഈ ക്ലബിലുണ്ടായിരുന്നു. അതുപോലെ ദൈവ അനേക ദൈവദാസന്മാർ അവരുടേതായ പരിജ്ഞാനത്തിൽ വേദവസ്തുവിന്റെ അടിസ്ഥാനപരമായ സത്യങ്ങളൊക്കെ ആവോളം സംസാരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഈ അന്ത്യകാലത്തോട് നാം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിന്നിലെ കൽപ്പം നോക്കിയാലും ഓരോ കാലങ്ങളിൽ കൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ കൾട്ടെല്ലാം ഉണ്ടായിരിക്കുന്നത് ക്രിസ്തീയ മൂല്യങ്ങൾക്കെതിരേ ഉള്ളൂ. നമ്മൾ മറ്റ് മതങ്ങളിലൊക്കെ നോക്കിയാൽ അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം സാത്താൻ കൃത്യമായിട്ട് അറിയാം ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം. സത്യം അറിയുന്നവൻ സ്വതന്ത്രനാകും, അവൻ നിത്യതയ്ക്ക് അവകാശിയായിത്തീരും. അപ്പം അതുകൊണ്ടാണ് ഓരോ കാലങ്ങളിൽ ദൈവവചനത്തിനും ദൈവജനങ്ങൾക്കും ദൈവസഭയ്ക്കുമൊക്കെ എതിരെ ശബ്ദം ഉയരുന്നതും പീഡനം വരുന്നതും കൾട്ട് ഉപദേശങ്ങളൊക്കെ വരുന്നതും. അതുകൊണ്ട് നമ്മൾ ഈ റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളാ ലാവോളം ഈ നാളുകളിൽ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അനേക ടീച്ചിങ് ഉണ്ട്. ഞാൻ ഒരു നന്ദി പറയാനാണ് എന്നാലും ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. 3 വർഷം മുമ്പ് ഞാൻ കോട്ടയത്ത് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, ഒരു വലിയ ബൈബിളൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്നെ കണ്ടപ്പം പ്രൈസ് ലോർഡ് പറഞ്ഞു. ഞാൻ അത്ര കാര്യമായിട്ട് ആദ്യം പറഞ്ഞില്ല, ഇതെന്താ ഏതാന്നൊരു എനിക്കൊരു ആ നിപ്പും ഡ്രസ്സും സ്റ്റൈലും ഒക്കെ കണ്ടപ്പം അത്ര പന്തിയായിട്ട് തോന്നിയില്ല. ഇനിയിപ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പിന്നെ പതുക്കെ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു ഏത് ചർച്ചിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ അതല്ല ചോദിക്കേണ്ടത് ഏത് ചർച്ചാന്നും ഏത് വിശ്വാസവും അവര് അതല്ല സംഭാഷണം. അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങൾ യേശുവിലാണ് വിശ്വസിക്കുന്നത്. ആ യേശുവിനെ അറിയത്തില്ല. ഞാൻ ചോദിച്ചു വേദോത്സവത്തിലുള്ള കാര്യങ്ങൾ അറിയും. വേദോത്സവത്തെ കുറിച്ച് വലിയ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, യേശുവിനെ അറിയാം അത് മതി. പക്ഷെ വേദോത്സവം കയ്യിലിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് വായിക്കാറുണ്ടോ, വായിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ലെന്ന്. അപ്പൊ അതും യേശുവിനെ അറിഞ്ഞിട്ട് വേദോത്സവം വായിക്കേണ്ട ആവശ്യമില്ല, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കും. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ വെറുതെ നമ്മൾ ഇത് കൈ തൂക്കി പിടിച്ചോണ്ടിടുന്ന ഷോൾഡർ പെയിൻ വരുത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് ഞങ്ങൾ ചർച്ചിൽ ചെല്ലുമ്പോൾ കയ്യിൽ ബൈബിൾ വേണമെന്നാണ് അവരുടെ ലീഡർ പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ കൊള്ളാം, പക്ഷെ അത് അത്യാവശ്യം സമയം കിട്ടുന്ന സമയങ്ങളിൽ ഉൽപ്പത്തി തൊട്ടെന്ന് അവസാനം വരെ ഒന്ന് വായിച്ചാൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ പഴയതൊക്കെ കഴിഞ്ഞു പോയി, അതൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു എന്തിനാണ് ഈ പഴയതുള്ള ബുക്കും കൊണ്ട് നടക്കുമെങ്കിൽ പുതിയത് മാത്രം മതിയല്ലോ. ആ ഇതിപ്പോ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊരു ബൈബിളിന് പൂർണ്ണത വരത്തുള്ളൂ. ഒരാൾ 10 പേര് കാണുമ്പോ ഇത് ഫുൾ ബൈബിളാന്ന് അറിയാൻ. അപ്പൊ എന്നെ വളരെ ചിന്തിപ്പിച്ചു, ഇത് 10 പേര് കാണാൻ വേണ്ടിയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടങ്ങള് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തെറ്റായ ഉപദേശങ്ങള് സത്യത്തിൽ നിന്നവര് തെറ്റിപ്പോകുന്നു, ഇതൊക്കെ വേദവസ്തുതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ക്ലബ്ബ് തുടങ്ങിയതിന്റെ ഒരു വലിയ ഉദ്ദേശം കഴിവതും നമ്മുടെ ക്ലബിൽ അതിനെ പ്രാഗൽഭ്യം ഉള്ള അറിവുള്ള ദൈവവാസന്മാരും ദൈവമക്കളും ഉണ്ട്, പരസ്പരം പഠിക്കാനും പഠിപ്പിക്കാനും അതുപോലെ തന്നെ മാക്സിമം നമ്മളാവുന്ന ആൾക്കാരെ സത്യവെളിച്ചത്തിലേക്ക് നയിക്കാനും ഈ ക്ലബ് കൊണ്ട് ഇടയായി തീരണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ആ ഒരു നിലയിൽ തന്നെ നമുക്ക് ഈ ക്ലബ് മുമ്പോട്ട് കൊണ്ടുപോകണം, മറ്റുള്ളവരെ സത്യവെളിച്ചത്തിലേക്കൊന്ന് നയിച്ച് ഉറപ്പിച്ച് നിർത്താൻ കഴിയണം നമ്മളാൽ ആവത്. അതുകൊണ്ട് ആ നിലയിൽ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പുറത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ വചനം സംസാരിച്ച അനേക ദൈവാസന്മാരുണ്ട്, ദൈവമക്കൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാചകത്തിൽ ഞാൻ നന്ദി പറയുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ദിവസം തന്നെ അടുത്ത ഒരു തുൾ സബ്ജക്റ്റുമായിട്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സുദിനവുമായിട്ട് വീണ്ടും കടന്നു വരും. അതിനായി അതുവരെ എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കൂടുതൽ വചനത്തിൽ നല്ല പരിജ്ഞാനമുള്ള പ്രാവീണ്യമുള്ള നല്ല നല്ല ദൈവദാസന്മാരും ഒക്കെ കൂടുതൽ ഇതിലേക്ക് വന്ന് അവർ പഠിപ്പിക്കാനും
കൂടെ ഇടയായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ഇന്ന് ഇതിനകത്ത് വന്ന അരി തിരുനൂൽപ്പരം പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറയുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് റൂം എൻ്റെ ആണ്. പ്രത്യേകാൽ ഈ ശിബു പീഡിയക്കൽ എന്ന കൾട്ടിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കാനായിട്ടൊരവസരമായിട്ട് ഇതിനെ കാണുക. അതുപോലെ തന്നെ പുള്ളിക്കാരന് തെറ്റായ കാര്യങ്ങൾക്ക് കുട പിടിക്കുന്ന ക്രിസ്ത്യൻ യുണൈറ്റഡിനകത്തുള്ള വ്യക്തികളെയും ഇത് ഓർക്കാനൊരവസരമായെടുത്ത് അവർ പലവട്ടം ഡിബേറ്റ് വാ എന്ന് പറഞ്ഞ് ഇന്നിവിടെ ഈ പ്രോഗ്രാം വെച്ചിട്ട് ഒരു കുഞ്ഞിനെയും കണ്ടില്ല. ആകെ കൂടെ ഒന്നോ രണ്ടു പേര് വന്നു. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നൊരു വേദിയായിട്ട് ഞാൻ പണിക്കർ ജോണിനോട് ഞാൻ നേരത്തെ ഇത് പറഞ്ഞതാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്യാനൊരവസരമായിട്ട് ഇതൊരുക്കിയിരിക്കുകയായിരുന്നു. ആരെയും കണ്ടില്ല. തുടർന്നും ഈ സമയത്ത് ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് തെറിവിളി കേൾക്കാമായിരുന്നു ഞങ്ങൾക്ക്. അത് കരച്ചിലായി കണ്ടുകൊണ്ട് ഞങ്ങൾ അതിന് വിടുന്നു. തുടർന്നും ഇതേപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ വന്ന് അതിനെ റിഫ്യൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റൂം എൻ്റെ ചെയ്യുന്നു. വേറെ ആർക്കൊന്നും പറയാനില്ലല്ലോ. ഇല്ല ബ്രദർ. ഇല്ല ബ്രദർ. ഓക്കെ, താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.